ഓക്കെ ഗുഡ് മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ MSC 007 MSC 007 ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫിനാൻസ് ഓക്കെ ഓക്കെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറയാം. നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയാണ്, കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ ഒരു ഭാഗം വരുന്നത്. ദെൻ മെയിൻ മേജർ ക്ലാസിക്കൽ തിയറീസ് ആൻഡ് മോഡേൺ തിയറി ആർ ഇൻക്ലൂഡഡ് ഇൻ ദിസ് ചാപ്റ്റർ. ഫ്രീ ട്രേഡ് തിയറി, ഫസ്റ്റ് വി ഹാവ് ഓൾറെഡി നോ വാട്ട് ആർ ദി മേജർ ക്ലാസിക്കൽ തിയറീസ്. ഫസ്റ്റ് വൺ ആബ്സൊല്യൂട്ട് തിയറീസ് ഓഫ് അഡ്വാൻറ്റേജ്, തിയറീസ് ഓഫ് ആബ്സൊല്യൂട്ട് അഡ്വാൻറ്റേജസ് by Adam Smith. Then Ricardian comparative advantages and opportunity cost. Then third one, നിങ്ങൾക്ക് ഈ രണ്ട് തിയറിയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. ജേഴ്സ് മെല്ലിന്റെ തിയറീസ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് മെയിൻ ആയിട്ട് ഇതിലാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇത് രണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം മോഡേൺ തിയറീസ് എന്ന് പറയുന്നത് ഹെക്ചർ ഓക്ലിൻ എച്ച്ഒ തിയറം, ദെൻ സ്റ്റോപ്ലർ സാമുവൽസൺ തിയറം ആൻഡ് റൈബൻസ്കീസ് തിയറം. These are the modern theories included in this book. Okay, then first we have to start first theory of international trade, that is the theories of absolute advantages. Okay, can you hear me, Anju? Okay, ellarum book on eduthittu vekkane, adhaayathu page number 6 ningalku ഇന്റർനാഷണൽ ട്രേഡിന്റെ ഫസ്റ്റ് ബുക്ക് അതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ ഫസ്റ്റ് തിയറി പറയട്ടെ, റെഡി അല്ലേ എല്ലാരും? ഓക്കെ, ഫസ്റ്റ് തിയറി തിയറീസ് ഓഫ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജസ് ആണ്. ഇതിൽ നമ്മൾ ഫസ്റ്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും മുന്നേ കുറച്ച് അസംഷൻസ് ഓഫ് ദി തിയറീസ് നോക്കാം. വാട്ട് ആർ ദി മേജർ അസംഷൻസ് ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി? അതിൽ ഫസ്റ്റ് ആഡം സ്മിത്തിന്റെ തിയറിയിൽ പറയുമ്പം അതിന്റെ അസംഷൻസ് എന്ന് പറയുന്നത് ദർ ആർ ഓൺലി വൺ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ദറ്റ് ഈസ് ലേബർ. ഓക്കെ, ദെൻ ടു കൺട്രീസ് ആർ ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ്. These are the major assumptions. First, Adam Smith theory states that every country should specialize in the production of that commodity which it can produce more cheaply than others and exchange it for the commodities which cost less in other countries. Here, we can explain clearly that the country should specialize in the production of that commodity which is more cheaply. അതായത് ഒരു ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ആ കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യാൻ തയ്യാറാവുന്നത് എങ്ങനെയുള്ള പ്രോഡക്റ്റ് ആയിരിക്കും, അതായത് ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്ട്സ് ആയിരിക്കും ദ വിൽ പ്രൊഡ്യൂസ് മോർ ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ കമ്മോഡിറ്റീസ് വിത്ത് വിച്ച് കോസ്റ്റ് ലെസ് ഇൻ അതർ കൺട്രീസ്. അതായത് ഓരോ കൺട്രിയും തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് എന്താണോ അതായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ആ പ്രോഡക്റ്റ് ആയിരിക്കും അവർ എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഈ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രി ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ മറ്റേത് കൺട്രിയിലാണോ അത് ചീപ്പായിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത് ദാറ്റ് പ്രോഡക്റ്റ് വിൽ ഇമ്പോർട്ട് ഫ്രം ദാറ്റ് കൺട്രി. ഇതാണ് നമ്മൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജസ് ഉണ്ടാക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ്സ് ഏതായിരിക്കും ആ ദാറ്റ് പ്രോഡക്റ്റ് വിൽ എക്സ്പോർട്ട് ആൻഡ് എവിടെയാണോ ചീപ്പായിട്ട് അത് കിട്ടുന്നത് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഇനി നിങ്ങളത് പറയുമ്പോൾ മനസ്സിലായി, ആബ്സല്യൂട്ട് ഡിഫറൻസസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് ആബ്സല്യൂട്ട് ഡിഫറൻസസ് നമ്മൾ ഇവിടെ നമ്മൾ ഒരേ ഒരു പ്രോഡക്റ്റ് ഒരേ ഒരു എന്താ പറയാ ഫാക്ടറി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ, ദാറ്റ് ഈസ് ലേബർ. ലേബർ മാത്രം നമ്മൾ ഫസ്റ്റ് ആ ഒരു ക്ലാസിക്കൽ തിയറിയാണ്, അതുകൊണ്ടാണ് ലേബർ മാത്രം ഒരേ ഒരു പ്രോഡക്റ്റ് ഒരേ ഒരു ഫാക്ടറി ആക്കിയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു തിയറിയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ എവറി കൺട്രി ഷുഡ് സ്പെഷ്യലൈസസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദാറ്റ് കമ്മോഡിറ്റി വിച്ച് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് മോർ ചീപ്ലി ദാൻ അതേഴ്സ്. മറ്റ് കൺട്രിയെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണോ ചീപ്പായിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത് അതായിരിക്കും അവർ ഉത്പാദിപ്പിക്കുകയും ചെയ്യുക. ആൻഡ് എക്സ്ചേഞ്ച് ഇറ്റ് ഫോർ കമ്മോഡിറ്റീസ്, അത് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല, വിച്ച് കോസ്റ്റ് ലെസ് ഇൻ അതർ കൺട്രീസ്. അങ്ങനെയായിരിക്കും അവർ ചെയ്യുന്നത്.
അപ്പം അതിന് അതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കൺട്രി എടുത്തിട്ട്, അതായത് എ ബി അതേപോലെ തന്നെ കമോഡിറ്റി എക്സ് ആൻഡ് വൈ കാണിക്കുന്നുണ്ട്. അതിൽ എ എന്ന കമ്പനി ഇതിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ദി തിയറി ഓഫ് ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ത്രൂ എ സിമ്പിൾ എക്സാമ്പിൾ. സപ്പോസ് ദർ ആർ ടു ഗുഡ്സ് എ ആൻഡ് ബി ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ലേബർ അലോൺ. I already said that only one factory is there, that is labor. So here we can produce the A and B products, two products by using labor alone. Okay, it takes 100 units of labor to manufacture one unit of good A in a country X. Here we take two countries and two products, two by two, and one factors. Then 100 units of labor, അതായത് യൂസിങ് 100 യൂണിറ്റ്സ് ഓഫ് ലേബർ, അതായത് ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, രണ്ട് ഒന്നുകൂടി മനസ്സിലാക്കുക, അതായത് രണ്ട് കൺട്രി ആണുള്ളത് എക്സും വൈയും, അതേപോലെ തന്നെ രണ്ട് പ്രോഡക്റ്റ് ആണുള്ളത് എ ആൻഡ് ബി. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ ആ ഒരു ഡിഫറൻസസ് കാണിക്കാൻ വേണ്ടിട്ട്, അതായത് ചീപ്പായിട്ട് ഉത്പാദിപ്പിക്കുന്നതാണ് എക്സ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഇമ്പോർട്ട് ചെയ്യുന്നത് ഏത് കൺട്രിയിലാണോ ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവിടെ നിന്നായിരിക്കും ഇമ്പോർട്ട് ചെയ്യാന്നുണ്ട്. അതാണ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾ എടുക്കുന്നത്. അതായത് ഇറ്റ് ടേക്സ് 100 യൂണിറ്റ്സ് ഓഫ് ലേബർ ടു മാനുഫാക്ചർ വൺ യൂണിറ്റ് ഓഫ് ഗുഡ് എ ഇൻ എ കൺട്രി എക്സ്, ബട്ട് 200 ലേബർ യൂണിറ്റ്സ് ഇൻ എ കൺട്രി വൈ. ക്ലിയർ ആണല്ലോ? അതായത് 100 യൂണിറ്റ്സ് ആണ് ലേബർ എക്സ് എന്ന കൺട്രി യൂസ് ചെയ്യുന്നത് ഫോർ പ്രൊഡ്യൂസിങ് വൺ യൂണിറ്റ് ഓഫ് ഗുഡ് എ. അറ്റ് ദി സെയിം ടൈം 200 ലേബർ യൂണിറ്റ്സ് ആർ യൂസ്ഡ് ബൈ ദി കൺട്രി വൈ ടു പ്രൊഡ്യൂസ് കമോഡിറ്റി ബി. ഓക്കെ, അപ്പം ഇറ്റ് ടേക്സ് 200 യൂണിറ്റ്സ് ഓഫ് ലേബർ ടു മാനുഫാക്ചർ വൺ യൂണിറ്റ് ഓഫ് ഗുഡ് ബി ഇൻ കൺട്രി എക്സ്, ബട്ട് ഓൺലി 100 ലേബർ യൂണിറ്റ്സ് ഇൻ വൈ. അപ്പൊ നമുക്ക് ആ ഒരു ഡിഫറൻസസ് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇവിടെ ഇൻ അതർ വേർഡ്സ് കൺട്രി എക്സ് ഈസ് മോർ എഫിഷ്യന്റ് ഏതാന്ന് അറിയാൻ പറ്റും. അതായത് ഇവിടെ നമ്മൾ ഒന്നുകൂടി പറയാം, ഇറ്റ് ടേക്സ് 100 യൂണിറ്റ്സ് ഓഫ് ലേബർ ടു മാനുഫാക്ചർ വൺ യൂണിറ്റ് ഓഫ് ഗുഡ് എക്സ് ഇൻ എ കൺട്രി എക്സ്, ബട്ട് 200 ലേബർ യൂണിറ്റ്സ് ഓഫ് യൂണിറ്റ്സ് ഇൻ കൺട്രി വൈ. അപ്പൊ അതിൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും, എന്താണ് 100 യൂണിറ്റ്സ് ആണ് എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രി എക്സ് എടുക്കുന്നത്, പക്ഷേ എ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വൈ എടുക്കുന്നത് എത്രയാണ്? 200 ആണ്. അപ്പൊ നമുക്ക് അവിടെ നിന്നും എഫിഷ്യന്റ് ആയിട്ടുള്ള ഏതാണ് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. അപ്പം കൺട്രി എ എന്ന പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കൺട്രി എക്സിനെ സംബന്ധിച്ചിടത്തോളം അതായിരിക്കും അവർക്ക് എഫിഷ്യന്റ്. അപ്പൊ 100 കൊണ്ട് തന്നെ ഒരു യൂണിറ്റ് ഉത്പാദിപ്പിക്കാൻ പറ്റും, അതേസമയം വൈ എന്ന കൺട്രി 200 വേണം. അപ്പൊ എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, എ എന്ന കമോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏത് കൺട്രിക്കായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും? എക്സ് എന്ന കൺട്രിക്കാണ് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, ഇറ്റ് ടേക്സ് 200 യൂണിറ്റ്സ് ഓഫ് ലേബർ ടു മാനുഫാക്ചർ ഓഫ് വൺ ഗുഡ്സ് ഓഫ് ബി ഇൻ എ കൺട്രി എക്സ്. കൺട്രി എക്സ് ഇല്ലേ, അതേസമയം ബി ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേ യൂസ് 200 ലേബർ, ബട്ട് ഓൺലി 100 ലേബർ യൂണിറ്റ്സ് ഇൻ ദി കൺട്രി വൈ. അതേസമയം ബി ഉത്പാദിപ്പിക്കാൻ വേണ്ടി കൺട്രി വൈയില് എന്താണ് 100 മാത്രമേ ഉത്പാദിപ്പിക്കാൻ എടുക്കുന്നുള്ളൂ. അപ്പം കൺട്രി വൈയെ സംബന്ധിച്ചിടത്തോളം അവർ എഫിഷ്യന്റ് ആയിട്ടുള്ളത് എന്താണ്? ബി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആ ഒരു ബുക്ക് ടെക്സ്റ്റിൽ തന്നെ ഉണ്ട് ആ ഒരു എക്സാമ്പിൾ വന്നെ. നിങ്ങൾ എനിക്കൊന്ന് ഡിഗ്രിക്ക് ഒരു ടേബിളൊക്കെ വരച്ചിട്ട് പഠിച്ചതായിരിക്കും എ ബി എന്ന് പറഞ്ഞിട്ട് രണ്ട് ടേബിൾ വരച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും രണ്ട് പ്രോഡക്റ്റും ആക്കിയിട്ട് വരച്ചിട്ടുണ്ടാവും. അപ്പം ആ ഇതിൽ നിന്ന് നമുക്ക് ഏതാണ് ബെസ്റ്റ് ആയിട്ട് എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ്, 100 യൂണിറ്റ്സ് മാത്രം നല്ല രീതിയിൽ നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പം അതിൽ തിയറി പ്രകാരം ആഡം സ്മിത്ത് പറയുന്നത് കൺട്രി വൈ ഈസ് മോർ എഫിഷ്യന്റ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ് ബി, അതേപോലെ തന്നെ കൺട്രി എക്സ് ഈസ് മോർ എഫിഷ്യന്റ് ഇൻ പ്രൊഡ്യൂസിങ് ഗുഡ് എ എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്താണോ ചീപ്പായിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത് അതായിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യും എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റും എ എന്ന പ്രോഡക്റ്റ് ഏറ്റവും ചീപ്പായിട്ട് ഉത്പാദിപ്പിക്കാൻ 100 ലേബർ ഉപയോഗിച്ചുകൊണ്ട് കൺട്രി എക്സിന് ഉത്പാദിപ്പിക്കാൻ പറ്റും. വൈയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഏറ്റവും ചീപ്പായിട്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത്? ബി എന്നായിരിക്കും. അപ്പൊ അവർ രണ്ട് പേരും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്? ട്രേഡ് നടത്തുന്നത്, ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്നത്. കൺട്രി എയും കൺട്രി ബി, കൺട്രി എക്സും കൺട്രി വൈയും തമ്മിലായിരിക്കും ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്നത്. ചീപ്പായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്പോർട്ട് ചെയ്യും, അതേപോലെ തന്നെ എന്താണ് ട്രേഡ് നടത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഈ ഒരു തിരയിലൊക്കെ നമ്മൾ ആബ്സല്യൂട്ട് അഡ്വാൻറ്റേജസ് മാത്രമാണ് നോക്കുന്നത്.
അതായത് ആബ്സലൂട്ട് അഡ്വാൻറ്റേജസ് ഇൻ പ്രൊഡ്യൂസിങ് എയും അതുപോലെ തന്നെ വൈയെ സംബന്ധിച്ചിടത്തോളം ആബ്സലൂട്ട് അഡ്വാൻറ്റേജസ് ഇൻ പ്രൊഡ്യൂസിങ് ബി എന്ന കമ്മോഡിറ്റിയാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ട്രേഡ് എന്ന്. അപ്പൊ ട്രേഡിന്റെ മെയിൻ ആയിട്ടുള്ള എയിം ആഡം സ്മിത്ത് പറയുന്നത് ബോത്ത് ദി കൺട്രീസ് ഷുഡ് ഗെറ്റ് ബെനിഫിറ്റ്സ് ഫ്രം ദർ ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിൽ ഓരോ കൺട്രിക്കും എന്തുവേണം, ബെനിഫിറ്റ് കിട്ടണം, എങ്കിൽ മാത്രം ആ ട്രേഡ് നടത്താൻ പറ്റും. അങ്ങനെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ, ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് ആണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് എങ്കിൽ മാത്രം അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുമെന്നാണ് ആഡം സ്മിത്തിന്റെ തിയറി പറയുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ട്രേഡ് ക്ലിയർ ആ ഒരു ബേസ് മനസ്സിലായല്ലോ. ഇനി അതിന് ആ ഒരു തിയറിയെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അതായത് ഇന്റർനാഷണൽ ട്രേഡ് ആഡം സ്മിത്തിന്റെ തിയറിയെ സംബന്ധിച്ചിടത്തോളം അതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് റിക്കാർഡോ ആണ്. റിക്കാർഡോ ഇറ്റ് ഈസ് നോട്ട് ദി ആബ്സലൂട്ട് ബട്ട് ദി കമ്പാരിറ്റീവ് ഡിഫറൻസസ് ഇൻ കോസ്റ്റ് ദാറ്റ് ഡിറ്റർമിൻ ട്രേഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു കൺട്രീസ് എന്ന് പറഞ്ഞുകൊണ്ട് റിക്കാർഡോ വരികയാണ്. അതായത് കമ്പാരിറ്റീവ് ഡിഫറൻസസ് ആണ് ഇമ്പോർട്ടൻ്റ്, അല്ലാതെ എന്തെല്ലാം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ആബ്സലൂട്ട് ഡിഫറൻസസ് മാത്രം നോക്കിയാൽ പോരാ, അതായത് ലേബറിലുള്ള യൂസേജ് നോക്കാതെ എന്താണ് രണ്ട് കൺട്രി തമ്മിലുള്ള ആബ്സലൂട്ട് ഡിഫറൻസസിന് പകരം കമ്പാരിറ്റീവ് ഡിഫറൻസ് നോക്കിയാൽ മാത്രമേ എക്സ്പ്ലെയിൻ ഇതിന്റെ ട്രേഡിലുള്ള ബെനിഫിറ്റ് കാണാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് റിക്കാർഡോ വരികയാണ്. റിക്കാർഡോന്റെ എക്സ്പ്ലനേഷൻ പ്രകാരം നിങ്ങൾക്ക് രണ്ടാമത്തെ തിയറി കാണാൻ പറ്റും. റിക്കാർഡോസ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ട് യു മീൻ ബൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താ, എന്താ ഇഞ്ചു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? The best next alternative that is for the next best alternative ആണ് നമ്മള് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആയിട്ട് പറയുന്നത് അല്ലേ. അതായത് ഒരു നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പറഞ്ഞാൽ എന്താ, അതായത് ഒരു സാക്രിഫൈസ്. നമ്മൾ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് ഒരേപോലെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഒന്ന് മാത്രം നമുക്ക് രണ്ട് പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഒരേ ഫാക്ടേഴ്സ് ആണ് വേണ്ടതെന്ന് വിചാരിക്കാം. അതിൽ ഒരു ഫാക്ടേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഒരു സമയം. മറ്റേതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അതിനെ സാക്രിഫൈസ് ചെയ്യേണ്ടി, അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ഉപേക്ഷിക്കുന്നതിന് വേണ്ടി ചെലവാകുന്ന എത്രയാണോ, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടി എത്രയാണോ നഷ്ടപ്പെടുത്തുന്ന കോസ്റ്റ്, അതാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് ഉള്ള രീതിയിൽ പറയാം. നെക്സ്റ്റ് ബെസ്റ്റ് ഉള്ള ഒന്ന് നമ്മളൊക്കെ ഓൾറെഡി ഉണ്ടാക്കി, മറ്റേത് നമ്മൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ അത് മറ്റേതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ കേസിന് വേണ്ടിട്ട് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് അല്ലെ, ആ അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രയാണോ കോസ്റ്റ് വരുന്നത് അതാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. മനസ്സിലായി? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതായിരിക്കും. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പറയണേ. വട്ട് ഈസ് മീൻ ബൈ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് മനസ്സിലായാലേ നമുക്ക് ഇത് തിയറിയിലേക്ക് വരാൻ പറ്റുള്ളൂ. ക്ലിയർ ആണോ? അഞ്ജു, അനഘ എന്നിവിടെയുള്ള പേര് ക്ലിയർ ആണോ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അതായത് രണ്ട് പ്രോഡക്റ്റുകൾ നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഫാക്ടേഴ്സ്, അതായത് നിലവിലുള്ള ഫാക്ടേഴ്സ് കൊണ്ട് നമുക്ക്, നിങ്ങൾ പി പി സി ഒക്കെ പഠിച്ചില്ലേ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതിലൊക്കെ എക്സ് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വൈയെ ഗിവണപ്പ് ചെയ്യുന്നില്ലേ, ഓർമ്മയില്ലേ. അപ്പം വൈനെ ഗിവണപ്പ് എക്സ് വൺ യൂണിറ്റ് ഓഫ് എക്സ്ട്രാ യൂണിറ്റ് ഓഫ് എക്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വൈ എത്രമാത്രമാണോ ഗിവണപ്പ് ചെയ്യുന്നത് അതിനുള്ള കോസ്റ്റ് ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് കമ്പാരിറ്റീവ് കോസ്റ്റ് അല്ലെങ്കിൽ കമ്പാരിറ്റീവ് ഡിഫറൻസസ് ഇൻ കോസ്റ്റ് അതാണ് നമ്മൾ നോക്കേണ്ടത്. അത് വെച്ചിട്ടാണ് ബെനിഫിറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ക്ലിയർ ആവുന്നത്, അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കിയിട്ടാണെന്നാണ് റിക്കാർഡോ പറയുന്നത്. അതെങ്ങനെയാണ് നോക്കാം, റിക്കാർഡോന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. അതായത് റിക്കാർഡോന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഈച്ച് കൺട്രി വിൽ സ്പെഷ്യലൈസസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദോസ് കമ്മോഡിറ്റീസ് ഇൻ വിച്ച് ഇറ്റ് ഹാസ് ദി ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജസ് ഓർ ദി ലീസ്റ്റ് കമ്പാരിറ്റീവ് ഡിസ്അഡ്വാൻറ്റേജസ്. അതായത് ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ കൺട്രി എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് എന്താണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം. അപ്പൊ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്ന കേസ് എന്ന് പറഞ്ഞാൽ ഈച്ച് കൺട്രി വിൽ സ്പെഷ്യലൈസസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദോസ് കമ്മോഡിറ്റീസ്. ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ആ കൺട്രി എന്താണ് ഓരോ കൺട്രിയും രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, രണ്ട് പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജസ് ഏത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണോ അല്ലെങ്കിൽ ലീസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ഏത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണോ ആ പ്രോഡക്റ്റ് ആയിരിക്കും ദേ വിൽ പ്രൊഡ്യൂസ് മോർ ആൻഡ് എക്സ്പോർട്ട് ടു അതർ കൺട്രീസ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ആ തരത്തിലാണ് ട്രേഡ് നടക്കുന്നതാണ് പറയുന്നത്.
ക്ലിയർ ആയോ? അതായത് രണ്ട് കൺട്രി എടുക്കുന്നുണ്ട്, രണ്ട് കൺട്രിക്കും രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. അതിലൊരു കൺട്രിക്ക് രണ്ടിലും എന്താണ് എഫിഷ്യൻ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ, എന്താണോ ലീസ്റ്റ് ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എന്താണോ ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജസ് ആയിട്ട് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ദാറ്റ് പ്രോഡക്റ്റ് വിൽ പ്രൊഡ്യൂസ് മോർ ആൻഡ് എക്സ്പോർട്ട് ടു അതർ കൺട്രീസ്. ഇൻ ദാറ്റ് വേ ദ ക്യാൻ ഗെറ്റ് മോർ മോർ ബെനിഫിറ്റ് ത്രൂ ഇന്റർനാഷണൽ ട്രേഡ്. ഇതാണ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? സിമ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് ടു കൺട്രി ഇന്റർനാഷണൽ ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ് ബേസ്ഡ് ഓൺ ദി കമ്പാരിറ്റീവ് ഡിഫറൻസസ് ഇൻ കോസ്റ്റ്. നമ്മൾ നേരത്തെ ആബ്സലൂട്ടാണ് പഠിച്ചത്, ഇപ്പൊ കമ്പാരിറ്റീവ് ഡിഫറൻസ്. അപ്പൊ അതിനുവേണ്ടി കുറച്ച് അസംഷൻസ് ആഡം സ്മിത്ത് പറഞ്ഞ പോലെ തന്നെ ഇതും പറയേണ്ടത്, ദർ ആർ ടു കൺട്രീസ് ആൻഡ് ടു കമോഡിറ്റീസ്. നിങ്ങൾ ഇംഗ്ലണ്ടിന്റെയും പോർച്ചുഗലിന്റെയും വെച്ച് ഡിഗ്രിക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇംഗ്ലണ്ട് പോർച്ചുഗലിന് വൈനും ക്ലോത്തും ഉത്പാദിപ്പിക്കുന്നത്, സെയിം എക്സാമ്പിളും സെയിം സാധനം തന്നെയാണ് നമ്മൾ ഇതിലും പഠിക്കുന്നത്. ബേസിക് തിയറീസ് ഒക്കെ കോമൺ ആയിട്ടാണ് വരുന്നത്, ഡിഗ്രിക്ക് പഠിച്ചത് തന്നെയാണ്. ഫസ്റ്റ്, ദർ ആർ ഓൺലി ടു കൺട്രീസ് സേ ഇംഗ്ലണ്ട് ആൻഡ് പോർച്ചുഗൽ, ദ ക്യാൻ പ്രൊഡ്യൂസ് ദി സെയിം ടു കമോഡിറ്റീസ് വൈൻ ആൻഡ് ക്ലോത്ത്. ദെൻ ദർ ആർ സിമിലർ ടേസ്റ്റ് ഇൻ ബോത്ത് കൺട്രീസ്. രണ്ട് കൺട്രീസിനും ഒരേ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഉണ്ടായിരിക്കണം, അസംഷൻസ് പറയുന്നതാണ്. ദെൻ ദർ ആർ ലേബർ ഇസ് ദി ഓൺലി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ആസ് ഇൻ ദി കേസ് ഓഫ് ആഡം സ്മിത്ത് absolute advantage theory, here also only one factor is used, that is the labor. Okay, then the supply of labor is unchanged, all units of labor are homogeneous, like that is some of the assumptions of this theory. Then theory in the explanation parayumbo ningale padichu ningale text onnu nokka, text il ningalku oru table kaanan pattum. Table 1 1 undu labor cost and compare opportunity cost of കോസ്റ്റ് കമ്പാരിസൺ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഹിയർ വി ടേക്ക് ഓൺലി ടു കൺട്രീസ്, ദാറ്റ് ഈസ് ഇംഗ്ലണ്ട് ആൻഡ് പോർച്ചുഗൽ. ദെൻ ടു പ്രോഡക്ട്സ് ക്ലോത്ത് ആൻഡ് വൈൻ. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ടേബിളിൻ്റെ അകത്ത്, ആ ടേബിൾ ഒന്ന് ശ്രദ്ധിക്കാം. പേജ് നമ്പർ 7 കാണാൻ പറ്റുന്നില്ലേ അതുല്യ? കാണാൻ പറ്റുന്നുണ്ടല്ലോ ടേബിള്? ആ ഓക്കെ, അത് ആ ടേബിൾ ഒന്ന് നോക്കാം. ടേബിളിലെ ലേബർ കോസ്റ്റ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ അവേഴ്സ് എത്ര അവേഴ്സ് ആണെന്നുള്ളതാണ് അവിടെ പറയുന്നത്. വൺ യൂണിറ്റ് ഓഫ് ക്ലോത്ത് ഫോർ പ്രൊഡ്യൂസിങ് വൺ യൂണിറ്റ് ഓഫ് വൈൻ. രണ്ട് കൺട്രീസ് ഈ രണ്ട് പ്രോഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് 100 ആണ് ആ ടേബിളിന്റെ ഫസ്റ്റ് കൊളത്ത്. ദെൻ വൈൻ്റെ കേസിൽ 120 കാണാൻ പറ്റും. പോർച്ചുഗലിന് 90 and 80 കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പോർച്ചുഗൽ ഹാസ് ദി, ഇവിടെ നിങ്ങൾ നോക്കുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ഗുഡ് എ ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് അനദർ എമൗണ്ട് ഓഫ് അനദർ ഗുഡ്, അതായത് ദാറ്റ് ഈസ് ബീൻ ദാറ്റ് ഹാസ് ടു ബി ഗിവൺ അപ്പ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ആൻ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഒക്കെ പഠിക്കുമ്പോൾ അഡീഷണൽ യൂണിറ്റ് ഓഫ് എക്സ് ഉത്പാദിപ്പിക്കണം, നമ്മൾ എത്രയാണോ ഗിവൺ അപ്പ് ചെയ്യുന്നത് വൈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതല്ലേ ഓർമ്മ ഉണ്ടല്ലോ. അതാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കേസിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് പറയുമ്പോൾ പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് കൺട്രി കൺട്രിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്ര അഡീഷണൽ യൂണിറ്റ് എ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര മാത്രമാണ് ബി ഗിവൺ അപ്പ് ചെയ്യുന്നത്, അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നോക്കിയിട്ടാണ് ഏതാണ് ബെനിഫിറ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 100 ഉണ്ട്, 120 ഉണ്ട്, 90 ഉണ്ട്, 80 ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ടേബിൾ മാത്രം നോക്കുമ്പോൾ, ഇതിൽ മാത്രം നോക്കുമ്പോൾ ഏത് കൺട്രിക്ക് ഏത് പ്രൊഡ്യൂസ്, അതായത് ക്ലോത്ത് ഏത് കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്? ടേബിള് നോക്കിയിട്ടൊന്ന് പറയൂ, കൺട്രി വിച്ച് കൺട്രി ക്യാൻ ബെനിഫിറ്റ് മോർ ബൈ പ്രൊഡ്യൂസിങ് ക്ലോത്ത്, ഏത് കൺട്രിക്കായിരിക്കും? അതായത് 1 യൂണിറ്റ് ഓഫ് ക്ലോത്ത് 100 കാണിക്കുന്നുണ്ട്, 1 യൂണിറ്റ് ഓഫ് അത് പോർച്ചുഗലിൻ്റെത് 90 കാണിക്കുന്നുണ്ട്. അപ്പൊ ഏതായിരിക്കും? പോർച്ചുഗൽ. പോർച്ചുഗലിന് അല്ലെ? അതേസമയം വൈനിന്റെ അതേപോലെ തന്നെ എന്താണ് 120 80, അതും ഏത് തന്നെയാണ് വരുന്നത്? പോർച്ചുഗലിന്. പോർച്ചുഗലിനാണ് വരുന്നത് അല്ലെ. നമുക്കപ്പം ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കുന്നതും എഫിഷ്യന്റ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. നമ്മളിപ്പോ അബ്സല്യൂട്ട് കേസിൽ, ഇത് അബ്സല്യൂട്ട് കേസിലല്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞത്, 90 ഉം 80 ഉം പറയുമ്പോൾ രണ്ടും പോർച്ചുഗലിനാണ് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെ. പക്ഷെ റിക്കാർഡോ പറയുന്ന അബ്സല്യൂട്ട് പൊസിഷനിലാണ് ആഡം സ്മിത്ത് പറഞ്ഞത്, പക്ഷെ റിക്കാർഡോ പറയുന്നത് കമ്പാരറ്റീവിലാണ് അല്ലെ, കമ്പാരറ്റീവ് കോസ്റ്റിലാണ്. ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കാൻ പറ്റുമെങ്കിലും ഏതാണ് ചീപ്പായിട്ട് ഉത്പാദിപ്പിക്കുക അതിലായിരിക്കും സ്പെഷ്യലൈസേഷൻ. അത് പ്രകാരം നിങ്ങൾക്ക് നോക്കാൻ പറ്റും, ഇവിടെ 100 യൂണിറ്റ്സും 120 ആണ് ഇംഗ്ലണ്ടിലുള്ളത് അല്ലെ. ഇംഗ്ലണ്ട് 1 യൂണിറ്റ് ഓഫ് ക്ലോത്ത് അത് 100 ആണ് പറയുന്നത് ലേബർ കോസ്റ്റ് വരുന്നത്. അതേസമയം
വൺ യൂണിറ്റ് ഓഫ് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് 120 ആണ് വരുന്നത് അല്ലേ അല്ലേ ക്ലിയർ ആയില്ലേ അപ്പം നമുക്ക് വൺ യൂണിറ്റ് ഓഫ് ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി 100 ഡിവൈഡ് ബൈ 120 ആൻഡ് വി ഗെറ്റ് 0.83 ദെൻ വൺ യൂണിറ്റ് ഓഫ് വൈൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് 120 ഡിവൈഡഡ് ബൈ 100 നമ്മൾ അതിന്റെ പെർ യൂണിറ്റ് കോസ്റ്റ് ആണ് അവിടെ നോക്കുന്നത് ഓക്കെ ക്ലോത്തിന്റെ ആണെങ്കിൽ ക്ലോത്ത് ഡിവൈഡഡ് ബൈ വൈൻ ആകുമ്പോൾ കിട്ടും അതേപോലെ തന്നെ വൈനിന്റെ ആണെങ്കിൽ വൈൻ ഡിവൈഡ് ബൈ ക്ലോത്ത് അപ്പൊ നമുക്ക് പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടും ഓക്കെ അതേപോലെ തന്നെ പോർച്ചുഗലിന്റെ 90 ഡിവൈഡ് ബൈ 80 ദാറ്റ് ഈസ് വൺ യൂണിറ്റ് കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ക്ലോത്ത് അതേപോലെ തന്നെ എന്താണ് വൺ യൂണിറ്റ് ഓഫ് വൈൻ 80 ഡിവൈഡ് ബൈ 90 ദെൻ വി ഗെറ്റ് 0.89 ഓക്കെ അപ്പൊ ഏതാന്ന് മനസ്സിലായല്ലോ അപ്പൊ ഈ നമ്മളിവിടെ ആബ്സല്യൂട്ട് അല്ല നോക്കുന്നത് കമ്പാരിറ്റീവ് ആണ് സോ ഓപ്പർച്യൂണിറ്റി കോസ്റ്റിന്റെ കേസ് നോക്കുമ്പോൾ നിങ്ങൾ നോക്കൂ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഏതാണ് ലീസ്റ്റ് ആയിട്ട് ലീസ്റ്റ് കോസ്റ്റിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഏതാണ് ഒന്ന് നോക്കി നോക്ക് 0.83 ആണ് മറ്റേത് 1.2 ആണ് ഏതാണ് ലീസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്ലോത്ത് ഓർ വൈൻ ഏതാണ് കാണാൻ പറ്റുന്നില്ലേ നമുക്കിവിടെ പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം ലോവർ ആയിട്ട് നമുക്ക് രണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നു കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു കൺട്രിക്ക് ഒന്നിലാണ് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ അവരെന്ത് ചെയ്യുക അവർക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് രണ്ടിനെയും കമ്പയർ ചെയ്യും അതിൽ ഏതാണോ ചീപ്പാവുന്നത് അതായിരിക്കും അപ്പൊ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ക്ലോത്തും വൈനും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിൽ രണ്ടിൽ ഏതാണോ ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് അത് കാണിക്കാൻ വേണ്ടിയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പെർ യൂണിറ്റ് കോസ്റ്റ് ഓഫ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പൊ ഏതായിരിക്കും ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ ക്ലോത്ത് ഓർ വൈൻ ഏതാണ് ക്ലിയർ ആയിട്ടില്ലേ എന്താണ് ഫാത്തിമ കേൾക്കാൻ പറ്റുന്നില്ലേ എന്താണ് ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് മനസ്സിലായിട്ടില്ലേ അനുഗ്രഹ കേൾക്കാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ആയിട്ടില്ല നിങ്ങക്ക് ഏതാണോ ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ വൺ യൂണിറ്റ് കോസ്റ്റ് നോക്കി അപ്പൊ 0.83 കണ്ടു ഫോർ പ്രൊഡ്യൂസിങ് വൺ യൂണിറ്റ് ഓഫ് ക്ലോത്ത് ഇൻ ഇംഗ്ലണ്ട് ദെൻ വൺ യൂണിറ്റ് ഓഫ് വൈൻ 1.2 കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് ഓക്കെ ക്ലോത്ത് ക്ലോത്ത് അല്ലെ ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ക്ലോത്ത് ആണ് ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് ലൈക്ക് ദാറ്റ് ഇൻ പോർച്ചുഗൽ വൈൻ വൈൻ അല്ലെ അപ്പൊ എന്താ നമ്മളിവിടെ നോക്കുന്നത് എന്താണ് കമ്പാരിറ്റീവ് അല്ലേ നോക്കുന്നത് കമ്പാരിറ്റീവ് കേസിലാണ് നമ്മളിവിടെ നോക്കുന്നത് ഓക്കെ സോ ഇംഗ്ലണ്ട് സ്പെഷ്യലൈസ് ഇൻ ദീസ് കേസ് ഇംഗ്ലണ്ട് സ്പെഷ്യലൈസേഴ്സ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ക്ലോത്ത് ആൻഡ് പോർച്ചുഗൽ സ്പെഷ്യലൈസേഴ്സ് വൈൻ ഓക്കെ മനസ്സിലായല്ലോ പോർച്ചുഗൽ ഹാസ് ദി ലോവർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ടു കൺട്രീസ് ഇൻ പ്രൊഡ്യൂസിങ് വൈൻ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മൊത്തത്തിൽ ആബ്സല്യൂട്ട് കേസ് നോക്കുമ്പോൾ രണ്ട് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ചീപ്പാണ് കമ്പയർ ടു ഇംഗ്ലണ്ട് ബട്ട് ഹിയർ വി ചെക്ക് ദി ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഫോർ വൺ യൂണിറ്റ് ഓഫ് ക്ലോത്ത് ആൻഡ് വൺ യൂണിറ്റ് ഓഫ് വൈൻ ദെൻ വി കെൻ സേ ദാറ്റ് കമ്പയർ ടു ദീസ് ടു പ്രൊഡക്ട്സ് ഇംഗ്ലണ്ട് ക്യാൻ ചീപ്ലി പ്രൊഡ്യൂസ്ഡ് ക്ലോത്ത് ലൈക്ക് ദാറ്റ് പോർച്ചുഗൽ ഹാസ് ചീപ്ലി പ്രൊഡ്യൂസ്ഡ് വൈൻ സോ ദേ സ്പെഷ്യലൈസസ് ഇൻ ദീസ് ടു പ്രോഡക്ട്സ് ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യും അവരെ എക്സ്പോർട്ട് ചെയ്യും അതായത് ഇംഗ്ലണ്ട് എന്ത് ചെയ്യും എക്സ്പോർട്ട് ചെയ്യും ക്ലോത്തും അതേപോലെ തന്നെ പോർച്ചുഗൽ എക്സ്പോർട്ട് ചെയ്യും ഇത് വൈനും എക്സ്പോർട്ട് ചെയ്യും ഓക്കെ എന്നിട്ട് ഇമ്പോർട്ട് ചെയ്യും എന്ത് ചെയ്യും അവര് ഈ ഒരു ചീപ്പായിട്ട് ക്ലോത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവര് ക്ലോത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യും മനസ്സിലായില്ലേ ക്ലോത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ട് ഈ ഒരു വൈൻ ഉണ്ടാക്കുന്ന ലേബറും കൂടി ക്ലോത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കും അപ്പൊ അവർക്ക് ചീപ്പായിട്ട് അത് ഉണ്ടാക്കാൻ പറ്റും എന്നിട്ട് എന്ത് ചെയ്യും എക്സ്പോർട്ട് ടു പോർച്ചുഗൽ അല്ലെ ഇൻ എക്സ്ചേഞ്ച് ഓഫ് വൈൻ കാരണം പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം പോർച്ചുഗൽ ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ് വൈൻ ആണ് സോ എന്താണ് അവരെന്ത് ചെയ്യും അവര് ഈ ക്ലോത്ത് ഉണ്ടാക്കുന്ന ഇതും കൂടി വൈൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും എന്നിട്ട് അതെന്ത് ചെയ്യും അവർ ഇതിലേക്ക് എക്സ്പോർട്ട് ഇങ്ങനെയാണ് ഇന്റർനാഷണൽ ട്രേഡില് അവര് ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് ട്രേഡിൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് ആ ഒരു പ്രോഡക്റ്റ് അവർ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും മറ്റ് പ്രോഡക്റ്റ് എന്താ
ഡിസഡ്വാൻറ്റേജസ് കൂടുതലുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വെച്ച ഇതും കൂടി ഇതിനു വേണ്ടി യൂസ് ചെയ്യും. എന്നിട്ട് കൂടുതൽ എക്സ്പോർട്ടിന് ശേഷം ചീപ്പായിട്ട് ഏത് കൺട്രിയിലാണോ അവർക്ക് വേണ്ട പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് അവിടുന്ന് അവർ ഇമ്പോർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇന്റർനാഷണൽ ട്രേഡ് നടത്തുന്നത്. അതിലാണ് അതിലൂടെയാണ് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. കൺട്രികൾ തമ്മിലുള്ള ഇന്റർനാഷണൽ ട്രേഡ് നടത്തുമ്പോൾ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഈ ഒരു വഴിയിലൂടെയാണ്. അതാണ് രണ്ടാമതായിട്ട് പറഞ്ഞ റിക്കാർഡോന്റെ കേസിൽ പറയുന്നത്. അപ്പൊ തിയറി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ക്ലിയർ ആയിട്ടല്ലോ. നിങ്ങൾ അതിന്റെ ടേബിളൊക്കെ എന്താ ഡയഗ്രാം ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും ഡിഗ്രിക്ക്. നമുക്കിപ്പം ഇതിൽ എന്താണ് മോഡേൺ എന്താ പറയാ ക്ലാസിക്കൽ തിയറീസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ക്ലാസിക്കൽ തിയറിയെ ടച്ച് ചെയ്തുകൊണ്ട് മോഡേൺ തിയറിയാണ് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയല്ലോ, മനസ്സിലായോ? ഇതിന് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട്. അൺറിയലിസ്റ്റിക് അസംപ്ഷൻ ഓഫ് ലേബർ കോസ്റ്റ് എന്ന് പറയുന്നുണ്ട്. ദെൻ നോ സിമിലർ ടേസ്റ്റ്, സിമിലർ ടേസ്റ്റ് എല്ലാ കൺട്രീസിനും ഒരേപോലെ ഉണ്ടാവണം എന്നില്ല എന്ന് പറയുന്നുണ്ട്. സോ നെക്സ്റ്റ് പറയുന്നത് അൺറിയലിസ്റ്റിക് അസംപ്ഷൻ ഓഫ് കോൺസ്റ്റന്റ് കോസ്റ്റ് എന്നുള്ള, കോസ്റ്റ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കുന്നല്ലോ, അതിൽ അതിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ദെൻ ഇഗ്നോസ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്, അങ്ങനെ പറഞ്ഞിട്ട് ഓരോ ഓരോ. പിന്നെ അതുപോലെ തന്നെ ടു കൺട്രി ടു കമ്മോഡിറ്റി മോഡൽ അൺറിയലിസ്റ്റിക് ആണ്. നമുക്കറിയാം ഒരു കൺട്രി പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട്, ഓൺലി വൺ ഓർ ടു പ്രോഡക്ട്സ് എല്ലാന്നറിയാം. അതേപോലെ തന്നെ രണ്ട് കൺട്രികൾ മാത്രമായിരിക്കില്ല എക്സ്പോർട്ട് ചെയ്യുന്നത്, പല കൺട്രി തമ്മിൽ നമ്മൾ എക്സ്പോർട്ട് ഉണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, നമുക്കറിയാം നോർമൽ കേസ് നമുക്കറിയാം. സോ ദീസ് ആർ ദി മേജർ ലിമിറ്റേഷൻസ് ഓഫ് ദീസ് തിയറി. ഫസ്റ്റ് വൺ അൺറിയലിസ്റ്റിക് അസംപ്ഷൻ ഓഫ് ദി ലേബർ കോസ്റ്റ്. സെക്കൻഡ് വൺ നോ സിമിലർ ടേസ്റ്റ്. എല്ലാ കൺട്രിക്കും നമ്മൾ അസംപ്ഷൻ പഠിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമിലർ കോസ്റ്റ് സിമിലർ ടേസ്റ്റ് ആയിരിക്കണം കൺട്രീസ് തമ്മിലെന്ന് അല്ലെ, അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അൺറിയലിസ്റ്റിക് അസംപ്ഷൻ ഓഫ് കോൺസ്റ്റന്റ് കോസ്റ്റ് ഉണ്ട്. അത് ഇഗ്നോർസ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്. നമുക്കറിയാം ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ട്രേഡിലെ, ബട്ട് ഹിയർ ദ റിജക്ട് ഓർ ഇഗ്നോർസ് ദി ട്രാൻസ്പോർട്ട് കോസ്റ്റ്. അതും ലിമിറ്റേഷൻ ആണ്. ദെൻ ടു കൺട്രി ടു കമ്മോഡിറ്റി മോഡൽ ഈസ് അൺറിയലിസ്റ്റിക്. അൺറിയലിസ്റ്റിക് അസംപ്ഷൻസ് ഓഫ് ഫ്രീ ട്രേഡ്, അങ്ങനെ പറഞ്ഞ ഒരുപാട് ലിമിറ്റേഷൻസ് ഈ തിയറിയിൽ, ക്ലാസിക്കൽ തിയറി ആയിട്ടുള്ള റിക്കാർഡോന്റെ ഈ ഒരു തിയറിയിൽ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് കേസുകൾ പഠിച്ച് അബ്സല്യൂട്ടും അതേപോലെ തന്നെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ഓർ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഡിഫറൻസസ് ഇൻ ദി ടു കൺട്രീസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് രണ്ട് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ തിയറിയിലേക്ക് പോകാം. മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത് മോഡേൺ തിയറിയാണ്. മോഡേൺ തിയറി അതും നിങ്ങൾ പഠിച്ചതാണ് ഡിഗ്രിക്ക് പഠിച്ചിട്ടുള്ളതും, ഡിഗ്രിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള തിയറിയാണ് എച്ച് ഒ തിയറി. ഒറ്റൊരു മോഡേൺ തിയറി മാത്രമേ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്നുള്ളൂ, അതാണ് ഈ ഒരു എച്ച് ഒ തിയറി, അല്ലെങ്കിൽ എന്താണ് ഹെക്ചർ ഓക്ലിൻ തിയറി. ഓർമ്മയുണ്ടോ ഇവിടെ ഹെക്ചർ ഓക്ലിൻ തിയറി? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അഞ്ചു ഒക്കെ പറയണ്ട, അഞ്ചുവിനൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ് അല്ലെ അഞ്ചു. എന്താ എച്ച് ഒ തിയറി ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് അറിയുന്ന പറയും എന്താണ് എച്ച് ഒ തിയറി എന്ന്. ഹെക്ചർ ഓക്ലിൻ തിയറി ഓർമ്മയുണ്ടോ? അതായത് എലി ഹെക്ചർ ഓക്ലിന്റെ ടീച്ചർ ആയിരുന്നു, അതൊക്കെ പറഞ്ഞതാണ് അല്ലെ. ഓക്ലിന്റെ ടീച്ചർ ആണ് എലി ഹെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവർ രണ്ടുപേരും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു തിയറിയാണ്. 1991 സോറി 1919 ഈ ഒരു തിയറി പ്രൊഫൗണ്ട് ചെയ്തിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞത്. ഓർമ്മയുണ്ടോ? ക്ലിയർ ഉണ്ടോ അഞ്ചു? ഓർമ്മയുണ്ടോ എന്താണെന്ന്? ഓർമ്മയുണ്ടോ? ആർക്കും ഓർമ്മയില്ല. ഫാത്തിമ ഓർമ്മയുണ്ടോ എന്താണ് ഡിഗ്രിക്ക് പഠിച്ചത്? ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ പറയൂ എന്താണ് ഹെക്ചർ. എച്ച് ഒ തിയറി എപ്പോഴും പറയുന്നതാണ്, എക്സാമിനൊക്കെ വന്നുകൊണ്ടിരുന്നതാണ് ഡിഗ്രിക്ക്, ഇന്റർനാഷണൽ ഇക്കണോമിക്സിൽ. കൺട്രീസ് വിച്ച് ആർ റിച്ച് ഇൻ റിച്ച് ഇൻ ലേബർ വിൽ എക്സ്പോർട്ട് ദ ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ആൻഡ് ദോസ് ആർ റിച്ച് ഇൻ ക്യാപിറ്റൽ വിൽ എക്സ്പോർട്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. നമ്മൾ കുറച്ചുകൂടെ സൗണ്ടിൽ പറയാൻ പറ്റൂ, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ക്ലാരിറ്റി കുറവുണ്ടോ? സൗണ്ട് കുറവുണ്ട്. ഓക്കെ ഓക്കെ, മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ വന്നോ? ഫാത്തിമ ഓക്കെ ആണോ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ ഹെക്ചർ ഓക്ലിൻ തിയറി, ഹെക്ചർ ഓക്ലിൻ തിയറിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ പോലെ അതിന്റെ ബേസ് ഫാത്തിമ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ അതിൽ അവൾ പറയുന്നത് ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ആ കൺട്രി വിച്ച് ഏത് കൺട്രി ആണോ കൂടുതൽ സ്പെഷ്യൽ, അത് ഞാൻ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അതിന്റെ ബേസ് ഇത് പറയാം.
അതായത് ദിസ് തിയറി ഈസ് നോൺ ആസ് മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. മോഡേൺ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ഓർ മോഡേൺ തിയറി ഓഫ് ഫാക്ടർ എൻഡോവ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ ഫാക്ടർ അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും ദി മോഡേൺ തിയറി ഓഫ് ഫാക്ടർ എൻഡോവ്മെന്റ്. വാട്ട് യു മീൻ ബൈ ഫാക്ടർ എൻഡോവ്മെന്റ്? ഫാക്ടർ എൻഡോവ്മെന്റ് മീൻസ് അവൈലബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഇൻ ദി കൺട്രി, അല്ലെ? അതിന്റെ എത്ര റിച്ച്നെസ്, ഇപ്പം ഫാത്തിമ പറഞ്ഞിട്ടുണ്ട് റിച്ച്നെസ് ഓഫ് ഫാക്ടർ, ദാറ്റ് ഈസ് ദി ഫാക്ടർ എൻഡോവ്മെന്റ്. ഓക്കെ, ദൻ മോഡേൺ തിയറി ഓഫ് ഫാക്ടർ, അതുകൊണ്ടാണ് ഞാൻ ആ പേര് തന്നെ പറഞ്ഞിട്ടുള്ളത്, അതന്നെ ഓർമ്മിച്ച് നോക്കാം. ദി ഹെച്ചർ ഓക്ലിൻ തിയറി ഈസ് ഓൾസോ നോൺ ആസ് ദി മോഡേൺ തിയറി ഓഫ് ഫാക്ടർ എൻഡോവ്മെന്റ്. ദാറ്റ് ഫാക്ടർ എൻഡോവ്മെന്റ് ഈസ് ദി ബേസ് ഓഫ് ദിസ് തിയറി. അതായത് ഇവിടെ നമ്മൾ നോക്കുന്നത്, ഈ തിയറി പ്രകാരം നമ്മൾ നോക്കുന്നത്, ഈ തിയറിയിലുള്ള പ്രധാനപ്പെട്ട കേസ് എന്ന് പറയുന്നത്, ദിസ് തിയറി ക്രിട്ടിസൈസ് ദി ക്ലാസിക്കൽ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഫോർമുലേറ്റഡ് ജനറൽ ഇക്വിലിബ്രിയം ഓർ ഫാക്ടർ എൻഡോവ്മെന്റ് ഓർ ഫാക്ടർ പ്രൊപ്പോർഷൻ തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഇന്റർനാഷണൽ ട്രേഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഫാക്ടർ എൻഡോവ്മെന്റ് ജനറൽ ലെവലിലാണ് പോകുന്നത്. ഇതിന്റെ മെയിൻ ഡിഫറൻസസ് കമ്പയർഡ് ടു ദീസ് ക്ലാസിക്കൽ തിയറീസ് ദാറ്റ് ഹിയർ വി ടേക്ക് ടു ഫാക്ടേഴ്സ്, ക്യാപിറ്റൽ ആൻഡ് ലേബർ. നമുക്കറിയാം നമ്മൾ ഇന്റർനാഷണൽ ട്രേഡിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസിക്കൽ തിയറി പഠിച്ചിരിക്കുന്ന ആഡം സ്മിത്തിന്റെ തിയറി ആണെങ്കിലും റിക്കാർഡോന്റെ തിയറി ആയാലും, വി ടേക്ക് ഓൺലി വൺ ഫാക്ടർ, ദാറ്റ് ഇസ് ദി ലേബർ. ഹിയർ വി ടേക്ക് ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ് ഇസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. അതാണ് മെയിൻ ഡിഫറൻസസ്. ഓക്കെ, ദെൻ ഞാൻ ഈ ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും ആ ഒരു അതിന്റെ എത്ര മാത്രം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതായത് ലേബറിന്റെയും ക്യാപിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എത്ര മാത്രമാണ് ഉള്ളത്. അതായത് എച്ച് ഒ തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദി മെയിൻ ഡിറ്റർമിൻഡ് ഓഫ് ദി പാറ്റേൺ ഓഫ് പ്രൊഡക്ഷൻ ഓർ സ്പെഷ്യലൈസേഷൻ ആൻഡ് ട്രേഡ് അമംഗ് ദി റീജിയൻസ് ഈസ് ദി റിലേറ്റീവ് അവൈലബിലിറ്റി ഓഫ് ഫാക്ടർ എൻഡോവ്മെന്റ്. റിലേറ്റീവ് അവൈലബിലിറ്റി ഓഫ് ഫാക്ടർ എൻഡോവ്മെന്റ് ആൻഡ് ഫാക്ടർ പ്രൈസസ്. ഇവിടെ നമ്മൾ നോക്കുന്നത് എത്ര മാത്രമാണ് ഒരു കൺട്രിയിലുള്ള ഫാക്ടേഴ്സിന്റെ അവൈലബിലിറ്റി എത്രയാണ്, അതുപോലെ തന്നെ അതിന്റെ ഫാക്ടർ പ്രൈസ് എന്താണ്, അത് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ദേ ഡിറ്റർമിൻ ദി പാറ്റേൺ ഓഫ് പ്രൊഡക്ഷൻ സ്പെഷ്യലൈസേഷൻ ആൻഡ് എക്സ്പോർട്ട് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. ക്ലിയർ ആണല്ലോ. നമ്മൾ നേരത്തെ ഫസ്റ്റില് അഡ്വാൻറ്റേജ് നോക്കി, അബ്സല്യൂട്ട് ആണ്, രണ്ടാമത്തെ കമ്പാരിറ്റീവ് കോസ്റ്റ് നോക്കി. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, റിലേറ്റീവ് അവൈലബിലിറ്റി ഓഫ് ഫാക്ടർ എൻഡോവ്മെന്റ് ആൻഡ് ഫാക്ടർ പ്രൈസസ് ഇൻ എ കൺട്രി. ഓക്കെ, അപ്പം ഇവിടെ നോക്കും, ഇവിടെ നമ്മൾ പറയുമ്പോൾ ഫാക്ടർ എൻഡോവ്മെന്റും ഫാക്ടർ പ്രൈസസുമാണ്, അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആദ്യം പറയാം. ഫാക്ടർ എൻഡോവ്മെന്റ് മീൻസ് അവൈലബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഇൻ എ കൺട്രി. ഒരു കൺട്രിയിൽ എത്രമാത്രമാണ് ഒരു ഫാക്ടർ ഉള്ളത്, ഇപ്പൊ നമ്മൾ ലേബർ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ലേബറിന്റെ അവൈലബിലിറ്റി എത്രയാണ്, അതേപോലെ തന്നെ ക്യാപിറ്റൽ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു കൺട്രിയിലെ ക്യാപിറ്റലിന്റെ അവൈലബിലിറ്റി എത്രയാണ്, ദാറ്റ് ഈസ് ദി ബേസിസ് ഓഫ് ഫാക്ടർ പ്രൈസസ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പം എന്താ പറയാ, ഒരു പ്രോഡക്റ്റിന്റെ സപ്ലൈ കൂടുതലാണെങ്കിൽ പ്രൈസ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് വിൽ ബി എങ്ങനെയായിരിക്കും, what will be the price of that commodity when the product is abundant? allengil ipo ningale normal case lenna aalochu nokka, oru 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 area le koodal oru product undengil supply of supply increase cheyanengil allengil oru 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 area le koodal oru product de supply undengil what is the price of that product, is it higher or lower? lower aayirikkum. endondana എന്താണ് അതിന്റെ അവൈലബിലിറ്റി എങ്ങനെയാണ് കൂടുതലാണ് അല്ലെ, എന്താണോ കൂടുതലായിട്ടുള്ളത് അതിന്റെ സപ്ലൈ ഓഫ് പ്രോഡക്റ്റ് വിൽ ബി മോർ, ദി പ്രൈസ് വിൽ ബി ലെസ് അല്ലെ. നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലെ, ഒരു കൂടുതൽ സപ്ലൈ ഉള്ള സാധനത്തിന്റെ പ്രൈസ് കുറവായിരിക്കും. അതേപോലെ തന്നെ അതാണ് നമ്മുടെ ഇവിടെ ബേസ് ആയിട്ട് വരുന്നത്, ഫാക്ടർ എൻഡോവ്മെന്റ് ആൻഡ് ഫാക്ടർ പ്രൈസസ് അല്ലെ. റിലേഷൻ ബിറ്റ്വീൻ ഫാക്ടർ എൻഡോവ്മെന്റ് ആൻഡ് ഫാക്ടർ പ്രൈസസ്. ദെൻ ഫാക്ടർ എൻഡോവ്മെന്റ് ദ അവൈലബിലിറ്റി ഓഫ് വൺ ഫാക്ടറി ഈസ് മോർ, ദാറ്റ് മീൻസ് ലേബർ ഈസ് മോർ ഇൻ എ കൺട്രി, ദെൻ വേജസ് വിൽ ബി ലോ. അതായത് നമുക്ക് ഇഷ്ടംപോലെ ലേബേഴ്സിനെ കിട്ടും അല്ലെ, അതായത് പ്രൈസ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്ന ഒരു ആവശ്യം വരുന്നില്ല. അപ്പൊ അത് വെച്ചിട്ടാണ് ഏത് തരത്തിലുള്ള ടെക്നിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ആ ടെക്നിക്സ് യൂസ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ മെയിൻലി ദർ ആർ ടു ടെക്നിക്സ് ഇൻ പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ലേബർ ഇന്റൻസീവ് ടെക്നിക്സ് ആൻഡ് ക്യാപിറ്റൽ ഇന്റൻസീവ് ടെക്നിക്സ്. നിങ്ങൾക്ക് അറിയാൻ പറ്റിക്കോ അല്ലെ, അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിച്ച് ടൈപ്പ് ഓഫ് ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ, ലേബർ ഇന്റൻസീവ് ഓർ ക്യാപിറ്റൽ ഇന്റൻസീവ്? ഇൻ ഇന്ത്യ ലേബർ ഇന്റൻസീവ്, ബിക്കോസ് ലേബർ ആർ പോപ്പുലേഷൻ ഈസ് വെരി ഹൈ ഇൻ ഇന്ത്യ, സോ വി ക്യാൻ സേ ദാറ്റ് ലേബർ ഇന്റൻസീവ്, ഇന്ത്യ ഈസ് ലേബർ ഇന്റൻസീവ് കൺട്രി നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് യു എസ് എ പോലുള്ള കൺട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏതിനായിരിക്കും കൂടുതൽ പറയുന്നത്,
യുഎസ്എ പോലുള്ള കൺട്രിയാണ്, അവിടെ ക്യാപിറ്റൽ ഇന്റൻസീവാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലെ. അപ്പം ഈ തിയറി പറയുന്നത്, എച്ച്ഒ തിയറി പറയുന്നത്, ഹെച്ച്റോക്ലിൻ പറയുന്നത്, ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം എന്താണോ കൂടുതലായിട്ടുള്ളത് അത് അതിന്റെ പ്രോഡക്റ്റ് അവർക്ക് അങ്ങനെ അത് ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഇവർക്ക് ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും, അതിലായിരിക്കും ഇവർ സ്പെഷ്യലൈസ് ചെയ്യുക, ദൻ ദേ എക്സ്പോർട്ട് ടു അതർ കൺട്രീസ്. ഓക്കെ, അതാണ് തിയറി എക്സ്പ്ലെയിൻ. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അതായത് ദ മെയിൻ കോസ് ഓഫ് ട്രേഡ് ബിറ്റ്വീൻ റീജിയൻസ് ഈസ് ദി ഡിഫറൻസസ് ഇൻ ദി പ്രൈസ് ഓഫ് കമോഡിറ്റീസ് ബേസ്ഡ് ഓൺ ദി റിലേറ്റീവ് ഫാക്ടർ എൻഡോമെന്റ് ആൻഡ് ഫാക്ടർ പ്രൈസസ് അല്ലെ. ഫാക്ടർ എൻഡോമെന്റും ഫാക്ടർ പ്രൈസസും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ബിറ്റ്വീൻ ടു കൺട്രീസ് ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതാണ് ഇപ്പൊ ഫാത്തിമ പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ലേബർ ആണ് കൂടുതലെങ്കിൽ ദേ യൂസ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി ആൻഡ് പ്രൊഡ്യൂസ് മോർ ഓഫ് ദാറ്റ് കമോഡിറ്റി അല്ലെ, ചീപ്പ് വെരി ചീപ്ലി ദേ കൻ പ്രൊഡ്യൂസ് വെരി ചീപ്ലി. എന്നിട്ട് അതേപോലെ തന്നെ അത് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലെ. അതേപോലെ തന്നെ ക്യാപ് ഇന്റൻസീവ് ആയ കൺട്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്യാപിറ്റൽ യൂസ് ചെയ്തുണ്ടാകുന്ന പ്രോഡക്റ്റുകൾ ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും കമ്പയർ ടു ലേബർ ഇന്റൻസീവ്. അത് അവരെന്ത് ചെയ്യും, സ്പെഷ്യലൈസ് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ. അതാണ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യും, ഇന്റർനാഷണൽ ട്രേഡിലൂടെ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. ഇന്റർനാഷണൽ ട്രേഡിന്റെ ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് അവർക്ക് ഏൺ ചെയ്യാൻ പ്രോഫിറ്റബിൾ ആണോ ഇല്ലേ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡ് കൊണ്ട് കാര്യമില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അങ്ങനെ ഉൽപ്പാദനം, അതാണ് നമ്മൾ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എച്ച്ഒ തിയറിയിൽ പറയുന്നത് ഇതാണ് പറയുന്നത്, എന്താ പറയാ, ഇഫ് എ കൺ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇഫ് എ കൺട്രി ലൈക്ക് ഇന്ത്യ ഈസ് അബാണ്ടൻഡ് ഇൻ ലേബർ, ദെൻ ഇന്ത്യ വുഡ് മെയിൻലി സ്പെഷ്യലൈസസ് ഇൻ ദി ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ദാറ്റ് വുഡ് ഫോം എ ലാർജ് ഷെയർ ഓഫ് ഇറ്റ്സ് എക്സ്പോർട്ട് ബാസ്കറ്റ് അല്ലെ. ഇൻ ദി സെയിം വേ ഇന്ത്യ വുഡ് ഇമ്പോർട്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് ഫ്രം കൺട്രീസ് ദാറ്റ് ആർ ക്യാപിറ്റൽ അബാണ്ടൻഡ്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്താണ്, ഇന്ത്യ ഈസ് എ ലേബർ ഇന്റൻസീവ് കൺട്രി അല്ലെ. സോ ഇന്ത്യ വുഡ് മെയിൻലി സ്പെഷ്യലൈസസ് ഇൻ ദി ലേബർ ഇന്റൻസീവ് ഗുഡ്സ് അല്ലെ. And they mainly export it to other countries. Then they import it and they come capital intensive goods. Capital intensive goods from countries that are capital abundant. From India, we have two countries, India and US. US capital intensive, India labor intensive. If you have two trade, you can get international trade benefit. Because India is cheaper to buy ലേബർ ഇന്റൻസീവ് പ്രോഡക്ട്സ് അവര് വിദേശത്തേക്ക് യുഎസിലേക്ക് അയക്കുകയും യുഎസിൽ നിന്നും അവര് ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇന്ത്യ ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ രണ്ട് കൺട്രീസിനും ബെനിഫിറ്റ് ഉണ്ടാവും. അതായത് യുഎസിനെ സംബന്ധിച്ചിടത്തോളം ചീപ്പായിട്ടുള്ള ലേബർ പ്രോഡക്റ്റും കിട്ടും, അതേപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളും കിട്ടും. അപ്പം അവർക്ക് ഉണ്ടാകും ചീപ്പായിട്ട് പ്രോഡക്ട്സ് അവൈലബിൾ ആവും. ദാറ്റ് ഈസ് ദി Based, that is the essence of this theory. Okay, clear on the theory. Okay, namale theory parayumba main aayittu parayendathu the trade between regions is the differences in the price of commodities based on relative factor endowments and factor prices. Mansilayalo? അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ എന്താണ്, ഇഫ് എ കൺട്രി ലൈക്ക് ഇന്ത്യ ഈസ് അബാണ്ടഡ് ഇൻ ദി ലേബർ, ദെൻ ഇന്ത്യ വുഡ് മെയിൻലി സ്പെഷ്യലൈസസ് ഇൻ ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ദാറ്റ് വുഡ് ഫോം എ large share of its export. Then India would import capital intensive goods from countries where capital is abundant. Clear on law? എങ്ങനെയാണ് ചീപ്പ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്? ക്ലിയർ ആണല്ലോ. അതിന്റെ ബേസ് ആയിട്ട് ഒരു ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും, അത് പേജ് നമ്പർ 9 നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് രണ്ട് കൺട്രി നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് എച്ച്ഒ മോഡൽ പറഞ്ഞാൽ ട്രേഡ് ടേക്ക് പ്ലേസ് ഇൻ ഗെയിൻഫുൾ മാനർ. നമ്മൾ എപ്പോഴും നോക്കുന്നത് ഇന്റർനാഷണൽ ട്രേഡ്, ഇതിപ്പോ എവിടെയാണെങ്കിലും എന്താണെങ്കിലും ഇപ്പം പ്രസന്റ്ലി ആണെങ്കിലും എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ബെനിഫിറ്റ് ആയിട്ട് ഗെയിൻഫുൾ മാനറിൽ എങ്ങനെയാണോ ട്രേഡ് നടക്കുന്നത് അതിന്റെ ബേസ് ആണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എന്താ പറയാ, ഇപ്പൊ നമുക്കറിയാം ലേബർ ഇന്റൻസീവ് ആണെങ്കിൽ ലേബറിന് കുറച്ച് ഇത് കൊടുക്കേണ്ടി വരുള്ളൂ, അപ്പൊ എന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും, അതുകൊണ്ടാണ് അവർക്ക് ചീപ്പായിട്ട് ചെറിയ എമൗണ്ടില് എന്ത് ചെയ്യുന്നത് ആ പ്രോഡക്റ്റ് കൊടുക്കാൻ പറ്റുന്നത്. കാരണം ചെലവ് കുറവാണ് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി, കാരണം അബാണ്ടന്റ് ആയിട്ടുള്ള സപ്ലൈ കൂടുതലുള്ള പ്രോഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഫാക്ടറി ഉപയോഗിച്ചുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത്, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ ഇത് നോക്കുക, ആ ഒരു ഡയഗ്രാം നോക്കുക. ഇഫ് ടു ഗുഡ്സ് എക്സ് ആൻഡ് വൈ ആർ പ്രൊഡ്യൂസ്ഡ് വിത്ത് ഡിഫറെന്റ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെ, എ പോസിബിൾ ഇക്വിലിബ്രിയം സിറ്റുവേഷൻ ആണ് നമ്മൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്, ഈ ഒരു ഡയഗ്രത്തിൽ കാണുന്നത്. അറ്റ് പോയിന്റ് ആർ ആൻഡ് എസ് ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആർ അലോക്കേറ്റഡ് so that the quantities specified by the
ഐസോകോൺസ്. ഐസോകോൺസ് അറിയാലോ നിങ്ങൾക്ക്, എന്തായിരുന്നു ഐസോകോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഐസോകോൺസ് ആണ് നമ്മൾ നമ്മൾ വരച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും വൈ ടു എന്നും അതുപോലെ തന്നെ വൈ വൺ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇങ്ങനെ വൈ വൺ എക്സ് വൺ എന്നൊക്കെ പറഞ്ഞിട്ട് വരച്ചിട്ടുള്ളത്. ഒരു നിങ്ങൾ ഇൻഡിഫറൻസ് കർവും ഐസോകോണ്ടും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. എന്തായിരുന്നു ഐസോകോണ്ട്, ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? എന്തായിരുന്നു ഐസോകോണ്ട് നമ്മൾ പഠിച്ചതല്ലേ? ഇൻഡിഫറൻസ് കർവ് എന്താ, അതേപോലെ തന്നെയല്ലേ ഐസോകോണ്ടും പഠിച്ചത്? ഓർമ്മയില്ല ഐസോകോണ്ട് എന്താന്ന്? അതായത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ഷൻ പോയിന്റ്സ് കാണിക്കുക. ആ പ്രൊഡക്ഷൻ, അതായത് നമ്മൾ നമ്മൾ ഐസോകോണിന്റെ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐസോകോൺ ഷോസ് ദി ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലേബർ ദാറ്റ് ഗിവ് സെയിം ഔട്ട്പുട്ട്. ഒരേ ലെവലിലെ ഔട്ട്പുട്ട് കാണിക്കുന്നതാണ് ഐസോകോൺസ് അല്ലെ, യൂസിങ് ക്യാപിറ്റൽ ആൻഡ് ലേബർ അല്ലെ. ലേബറും ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലെ. ആൻഡ് ഐസോകോൺ ഗീവ്സ് ഐസോകോൺ എന്ന് പറയുന്നത് ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ലേബർ ആൻഡ് ക്യാപിറ്റൽ ദാറ്റ് ഗീവ് സെയിം ഔട്ട്പുട്ട്. ഒരേ ഔട്ട്പുട്ട് അല്ലെ. നമ്മൾ ഡിഫറൻസ് കർവ് പഠിച്ചിട്ടില്ലേ? ഡിഫറൻസ് കർവ് പഠിക്കുമ്പോൾ അത് തന്നെയാണ് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് പ്രോഡക്റ്റുകൾ കൺസ്യൂം, ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ടു കമോഡിറ്റീസ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ പറയുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഡിഫറെന്റ് ഫാക്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ടിനാണ് നമ്മൾ എന്താ പറയുന്നത് ഐസോകോൺസ് എന്ന് പറയുന്നത്. ആ ഐസോകോൺസ് ആണ് ഇവിടെ വരച്ചിരിക്കുന്നത് രണ്ടെണ്ണം. അത് ടാൻജൻ ചെയ്യുന്ന പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ഡയഗ്രത്തിൽ. കാണാൻ പറ്റില്ല ഇക്വിലിബ്രിയം ഇൻ പ്രൊഡക്ഷൻ അണ്ടർ ഫ്രീ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഡയഗ്രത്തിലാണ് നോക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ ആർ ആൻഡ് എസ് ടു ഐസോകോൺസ് അല്ലെ ആർ ടാഞ്ചിബിൾ ടു ദി ലോവസ്റ്റ് പോസിബിൾ ഐസോകോസ്റ്റ് ലൈൻ അല്ലെ. ഐസോ കോസ്റ്റ് നിങ്ങൾ വരുത്തില്ല, ഏറ്റവും എന്താ പറയാ ഇത് രണ്ടും ഉത്പാദിപ്പിക്കാൻ ചെലവാകുന്ന ഒരു കോസ്റ്റിന്റെയാണ് സെയിം ഒരു കോസ്റ്റ് എത്രയാണ് അതാണ് ഐസോ കോസ്റ്റ് എന്ന് പറയുന്നത്. വിച്ച് ഹാസ് ദി സ്ലോപ്പ് ഈക്വൽ ടു ദി ഫാക്ടർ പ്രൈസ് റേഷ്യോ ലൈൻ എ ബി അല്ലെ. ആ എ ബിയിലെ ടാൻജൻ ചെയ്യുന്ന പൊസിഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ് ഫോളോസ് ദി റേഷ്യോ ഓഫ് ദി മാർജിനൽ പ്രോഡക്റ്റ് ഓഫ് ദി ലേബർ to the marginal product of the capital this same for two goods and that both are equal to the ratio of the wage rate and return to the capital. adha adinte wages indeyum adhe pothe capital inde return vechittulladana nammal avada inde ratio ana avada explain cheynadu. ivada mattoru possible equilibrium parayunnade r and t where again the slope of the x isoconde at r is equal to the slope of a y isoconde at t. രണ്ട് പോയിന്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ആറും ടിയും ആ ടാൻജൻ ചെയ്യുന്ന പൊസിഷനാണ് കാണിക്കുന്നത്. ബോത്ത് ആർ ഈക്വൽ അല്ലെങ്കിൽ ഈക്വൽ ലെവൽ ഓഫ് ഫാക്ടർ റേഷ്യോ നിങ്ങൾക്ക് കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഡിഗ്രിക്കുള്ള നോട്ട് ഡിഗ്രിക്കുള്ള ടെക്സ്റ്റ് ഇല്ലേ, അതിലെ ഡിഗ്രിക്ക് ടെക്സ്റ്റ് നോട്ട് ആണ്. അതിൽ കുറച്ചുകൂടി ഈ ഫിഗറിനെക്കാളും കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫിഗർ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്നു. അതിൽ നിങ്ങൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോർ അബാണ്ടൻസ് ഇൻ ഫാക്ടർ, അതായത് ഇപ്പം ഫാക്ടർ പ്രൈസസ് വെച്ചിട്ട്, അതായത് ഫാക്ടർ അബാണ്ടൻസ് ഇൻ ടേംസ് ഓഫ് ഫാക്ടർ പ്രൈസും അതേപോലെ തന്നെ ഫാക്ടർ അബാണ്ടൻസ് ഇൻ ടേംസ് ഓഫ് ഫിസിക്കൽ ടേംസും നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതൊന്ന് നോക്കി നോക്കുക, എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിന്റെ ഇക്വിലിബ്രിയം പോയിന്റ് മാത്രമാണ് ഏറ്റവും ലോവസ്റ്റ് കോസ്റ്റില്, തിയറി പ്രകാരം ലോവസ്റ്റ് കോസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും എന്താ ബെനിഫിഷ്യൽ ആയിട്ടുള്ള എഫിഷ്യന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അവിടെ ടാൻജൻ ചെയ്യുന്നത്. അവിടെ കാണിക്കുന്നത് ഇവിടെ എക്സ് ആക്സിസും വൈ ആക്സിസിലും ഉള്ള എക്സ് ആക്സിസിലെ ലേബറും അതേപോലെ തന്നെ വൈ ആക്സിസിലെ ക്യാപിറ്റലും ആണ്. അത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള എന്താ പറയാ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ലീസ്റ്റ് കോസ്റ്റിലാണ് അവിടെ എക്സ്പ്ലെയിൻ. അതുകൊണ്ട് ഐസോ കോസ്റ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ആ രണ്ട് പോയിന്റ് ആണ് ആറും ടിയും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതൊന്ന് നിങ്ങൾ ഇത് പഠിക്കുന്ന സമയത്ത് ആ ഒരു ഡിഗ്രീന്റെ ആ ഒരു കാര്യം കൂടി ഒന്ന് എടുത്ത് നോക്കിയാൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ആ തിയറി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് മാത്രമാണ്. ഓക്കെ, തിയറി മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ തിയറി? അതിന്റെ ഫാക്ടർ പ്രൈസസ് ഒക്കെയാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. അതേ രീതിയിൽ തന്നെ ഫാക്ടർ പ്രൈസസ് വെച്ചിട്ട് ഫാക്ടർ പ്രൈസസിന്റെ ഫാക്ടർ ഇന്റൻസിറ്റീസ് ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റ് വെച്ചിട്ട് നെക്സ്റ്റ് പേജിൽ ഒരു ഡയഗ്രാം കൂടിയുണ്ട്. തിയറി മനസ്സിലാക്കിയതിന് ശേഷം അതൊന്ന് വായിച്ചു നോക്കി, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒന്നും ഡീറ്റെയിൽ ആ രണ്ട് പോയിന്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഫാക്ടർ പ്രൈസസ് വർ ടു ചേഞ്ച് എന്നുള്ള ഫാക്ടർ ഇന്റൻസിറ്റീസ് വുഡ് ഓൾസോ ചേഞ്ച്. നമ്മൾ പറയുന്ന ഫാക്ടർ പ്രൈസസ് ചേഞ്ച് ചെയ്യുമ്പോൾ ഫാക്ടർ ഇന്റൻസിറ്റീസ് വർ ഓൾസോ ചേഞ്ചസ്, അത് കാണിക്കാനുള്ള ഒരു ഡയഗ്രം ആണ് പറയുന്നത്, തിയറി ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഓക്കെ, എന്താണെന്ന് മാത്രം തിയറി മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തെ തിയറിയില് നമ്മള് പ്രൈസസ് ഓഫ് ലേബർ കമ്പയർഡ് വിത്ത് ദി പ്രൈസസ് ഓഫ്
capital increase in the case aanu parayunnathu. The more capital intensive methods of production will be used in both lines of production nalla reethilana parayunnathu. Okay, appam adu പിന്നെ നമ്മൾ ആ ഒരു ടെക്സ്റ്റിൽ നോക്കാം ഡിഫറൻസസ് ഇൻ ദി അസംപ്ഷൻ ആസ് കമ്പയർഡ് ടു ദി റിക്കാർഡോ, അതൊന്ന് വായിച്ചു നോക്കുക. അത് നമ്മൾ റിക്കാർഡോന്റെ കേസ് പറഞ്ഞിട്ട് അതേപോലെ തന്നെ എന്താ പറയാ ഹെച്ചർ ഓക്ലിൻ തിയറി എച്ച് ഒ തിയറിന്റെയും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസസ് ഇൻ അസംഷൻ ഞാൻ പറഞ്ഞിട്ടുള്ള അസംഷൻസ് പറഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ ഈ അസംഷൻസിലും ഒന്ന് ഇതിന്റെ അസംഷൻസ് ഒന്ന് ഞാൻ പറയാം. അതായത് ഇപ്പൊ നമ്മള് ഹെച്ചർ ഓക്ലിൻ തിയറി വരില്ല, അതിന്റെ അസംഷൻ ഇതേപോലെ തന്നെ 2 by 2 by 2 മോഡൽ. ഇവിടെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, 2 ഫാക്ടറും 2 കമ്മോഡിറ്റിയും സോറി 2 കമ്മോഡിറ്റിയും 2 കൺട്രീസും അതേപോലെ തന്നെ 2 ഫാക്ടർ ഉണ്ട്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഈ തിയറിയുടെ. പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ദർ ഈസ് എ ഫുൾ എംപ്ലോയ്മെന്റ് റിസോഴ്സ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദർ ആർ ക്വാണ്ടിറ്റേറ്റീവ് ഡിഫറൻസസ് ഇൻ ഫാക്ടർ ആൻഡ് ഹോമിന്റെ ഇൻ ഡിഫറെന്റ് റീജിയൻസ്. എന്തായാലും അങ്ങനെ ഉണ്ടായാൽ മാത്രമേ നമുക്കിത് തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ലേബർ ഇന്റൻസീവ് ആയിരിക്കും, ലേബർ കൂടുതൽ ഉണ്ടായിരിക്കണം, മറ്റൊരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ കൂടുതൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻസ് ടു കമ്മോഡിറ്റീസ് ഹാവ് ഡിഫറെന്റ് ഫാക്ടർ ഇന്റൻസിറ്റി. ഞാൻ പറഞ്ഞിട്ട് ലേബർ ഇന്റൻസി ഡിഫറെന്റ് ഫാക്ടർ ഇന്റൻസിറ്റി മീൻസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഓർ എ ലേബർ ഇന്റൻസീവ്. ഫാക്ടർ ഇന്റൻസിറ്റി മീൻസ് ക്യാപിറ്റൽ ഓർ ലേബർ ആണ്, അതൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആർ ഡിഫറെന്റ് ഫോർ എ ഡിഫറെന്റ് കമ്മോഡിറ്റീസ്. എക്സ് എന്ന എക്സ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ലേബർ ഇന്റൻസീവ് ആയി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വൈ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് യൂസ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഈ തിയറി ആപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് കേസുകൾ ഇതിലും മറ്റൊരു കേസ് ദർ ഇസ് നോ ട്രാൻസ്പോർട്ട് കോസ്റ്റ്. ഇതിലും ട്രാൻസ്പോർട്ട് കോസ്റ്റ് യൂസ് ഇഗ്നോർ ചെയ്തിട്ടാണുള്ളത്. അങ്ങനെയുള്ള കുറച്ച് അസംഷൻസ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, തിയറി ക്ലിയർ ആണല്ലോ. ഈ ഡയഗ്രാം നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാളും നല്ലത് ഈ ടെക്സ്റ്റിലൊക്കെ ഡിഗ്രിക്ക് അതൊന്ന് നോക്കി നോക്കുന്നതായിരിക്കും ബെറ്റർ, നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് MPL എന്നൊക്കെ കണ്ട ഒരു ഇക്വേഷൻ കാണാൻ പറ്റും. അത് W മീൻസ് വേജസും അതേപോലെ R മീൻസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ആണ്. അതായത് ക്യാപിറ്റലും ലേബറും കിട്ടുന്ന റിവാർഡ്സ് അറിയാലോ, അതാണ് അതിൽ. അതിന്റെ W/R ഒക്കെ അത് റേഷ്യോസ് നോക്കാൻ വേണ്ടി, അത് കണ്ടിട്ട് പേടിയാവേണ്ട, അത് റേഷ്യോസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. ലേബേഴ്സിന്റെയും ക്യാപിറ്റലിന്റെയും റേഷ്യോസ് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ്, ഏതാണ് ചീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് എന്നുള്ള നോക്കാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോസ് ആണ് അത്. പിന്നെ അതിന്റെ ഡയഗ്രാംസ് ആണ്, അതൊന്ന് വായിച്ചു നോക്കുക. തിയറി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയഗ്രാം നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അന്ന് നോക്കുക, തിയറി മനസ്സിലായല്ലോ. അതായത് ക്യാപിറ്റൽ ലബാൻഡ് കൺട്രി ഈസ് വൺ, അതായത് ക്യാപിറ്റൽ ലബാൻഡ് കൺട്രി വിൽ എക്സ്പോർട്ട് ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രോഡക്റ്റ് ബിക്കോസ് ദേ കാൻ പ്രൊഡ്യൂസ് ഇറ്റ് മോർ ചീപ്ലി. ദെൻ ലേബർ ഇന്റൻസീവ് കൺട്രി വിൽ എക്സ്പോർട്ട് ലേബർ ഇന്റൻസീവ് പ്രോഡക്റ്റ് ദി സെയിം റീസൺ ഇറ്റ് ഈസ് ഫാക്ടർ അവൈലബിലിറ്റി ഈസ് മോർ ലൈക്ക് ദാറ്റ് ഫാക്ടർ പ്രൈസസ് ഈസ് ഓൾസോ വെരി ലോ. അതാണ് തിയറി പറയുന്നത്. അപ്പം ചീപ്പായിട്ട് എന്താണ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് അത് അവർ എക്സ്പോർട്ട് ചെയ്യും, ആ ടെക്നിക്സ് ഉപയോഗിച്ചുള്ളത് എക്സ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് ചെയ്യുന്ന എന്തായിരിക്കും, എന്താണോ അവർക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാവുന്ന ഏത് കൺട്രിയിലാണോ അത് ചീപ്പായിട്ട് ഉണ്ടാകുന്നത് അവിടുന്ന് ഇമ്പോർട്ട് ചെയ്യും. അതാണ് നമ്മളെ എങ്കിൽ മാത്രമേ എന്തെങ്കിലും ഗെയിൻഫുൾ ആയിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ട്രേഡിൽ ഏർപ്പെടാൻ പറ്റുള്ളൂ കൺട്രീസിന്. അതാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഇതിന്റെ കുറച്ച് എന്താ പറയാ ക്രിറ്റിസിസം ഈ ഒരു കൺട്രിക്കും ഈ ഒരു തിയറീസിനും കുറച്ച് ക്രിറ്റിസിസം, വാട്ട് ആർ ദി മേജർ ക്രിറ്റിസിസംസ് ഓഫ് ദീസ് തിയറി. നമുക്ക് ഫസ്റ്റ് നോക്കാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 by 2 by മോഡൽ അത് ഇറ്റ് ഇസ് അൺറിയലിസ്റ്റിക് എന്ന് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് രണ്ട് കൺട്രി രണ്ട് കമ്മോഡിറ്റി അങ്ങനെ മാത്രമല്ല, ഇൻ റിയൽ കേസിൽ ഇന്റർനാഷണൽ ട്രേഡ് നടന്ന പല കൺട്രീസ് തമ്മിലും എന്ത് ചെയ്യുന്നത് ഇന്റർനാഷണൽ ട്രേഡ് നടന്ന, അപ്പം ഇത് അത്ര പോസിബിൾ ആയിട്ടുള്ള കേസ് അല്ല എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഫാക്ടേഴ്സ് നോട്ട് ഹോമോജീനിയസ്, അതാണ് വൺ ഓഫ് ദി മെയിൻ ക്രിറ്റിസിസം ഓഫ് ദീസ് തിയറി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം ഇന്ത്യയിലുള്ള ലേബറും അമേരിക്കയിലുള്ള ലേബറും തമ്മിൽ എഫിഷ്യൻസി ബേസ് ഡിഫറെന്റ് ആയിരിക്കും. വി കെ നോട്ട് കമ്പയർ ഇറ്റ് ദീസ് ടു, കാരണം ഇത് രണ്ട് ഹോമോജീനിയസ് ആണ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പം ഇന്ത്യയിലുള്ള 10 ലേബേഴ്സ് നീക്കുകയാണ് ഒരുപക്ഷെ അമേരിക്കയിലുള്ള ഒരു ലേബർ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവരെ ഹോമോജീനിയസ് ആണെന്നും ഇവരുടെ എഫിഷ്യൻസി വെച്ചുകൊണ്ട് ഇവർ ഏത് പ്രോഡക്റ്റ് ആണ് ഇവരിൽ സീപ്പായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമെന്നും പറയാൻ പറ്റില്ല. അപ്പം അത് വെച്ചുകൊണ്ട് ഫാക്ടേഴ്സ് ആർ നോട്ട് ഹോമോജീനിയസ് എന്നുള്ള ആ ഒരു അസംഷൻ വെച്ചുകൊണ്ട് തിയറി മൂവ് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് ഒരു അതിന്റെ ക്രിറ്റിസിസം ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ പ്രൊഡക്ഷൻ ടെക്നിക്സ് നോട്ട് ഹോമോജീനിയസ്, ലൈക്ക് പ്രൊഡക്ഷൻ ടെക്നിക്സ് മീൻസ്
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ഷൻ ടെക്നിക്സ് ഉണ്ട് അല്ലെ. അതായത് കോമ്പനി നമ്മളിപ്പോ നേരത്തെ റേഷ്യോ കണ്ടില്ലേ, അത് ഒരു ക്യാപിറ്റലിന് ചിലപ്പം രണ്ടോ മൂന്നോ ലേബർ യൂസ് ചെയ്യേണ്ട കേസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു രണ്ട് ലേബറിന് ഒരു ക്യാപിറ്റൽ ഉണ്ട്. അങ്ങനെ ആ ഒരു റേഷ്യോസ് ഡിഫറെന്റ് ആയിരിക്കും, ഡിഫറെന്റ് ഓരോ കൺട്രിയിലും ഡിഫറെന്റ് ആയിരിക്കും. അത് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ദെൻ ടേസ്റ്റ് ആൻഡ് ഡിമാൻഡ് പാറ്റേൺ നോട്ട് ഐഡന്റിക്കൽ, രണ്ട് കൺട്രീസിനും ഒരേ തരത്തിലുള്ള ഡിമാൻഡ് പാറ്റേൺ ഉണ്ടാവണമെന്നില്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഡിമാൻഡ്സ് ആയിരിക്കും കൺട്രീസിന്റെ ബേസ്ഡ് ഓൺ ദർ റീജിയൻ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയാ ലൊക്കേഷൻ ജിയോഗ്രഫി ഒക്കെ വെച്ചിട്ട് ഡിഫറെന്റ് ആയിരിക്കും, ഒരേ ടേസ്റ്റ് ഉണ്ടാവണമെന്നില്ല. പിന്നെ അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേ തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് നടത്തണമെന്നില്ല. ദെൻ ട്രാൻസ്പോർട്ട് കോസ്റ്റ്, ട്രാൻസ്പോർട്ട് കോസ്റ്റും എന്താണ് ഡിഫറെന്റ്, ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, പക്ഷെ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് ഇതിലുള്ള ഗെയിൻ ഫുള്ള് വ്യത്യാസം വരാം. അങ്ങനെയുള്ള കുറെ ക്രിറ്റിസിസംസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, 2x2x2y മോഡൽ ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ദെൻ ഫാക്ടേഴ്സ് ആർ നോട്ട് ഹോമോജീനിയസ്, പ്രൊഡക്ഷൻ ടെക്നീക്സ് ആർ നോട്ട് ഹോമോജീനിയസ്, ദ സ്റ്റാൻഡേർഡ് ഡിമാൻഡ് പാറ്റേൺ ആർ നോട്ട് ഐഡന്റിക്കൽ, ദെൻ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഇൻഫ്ലുവൻസസ് ദി ട്രേഡ്, ദെൻ അങ്ങനെ അതേപോലെയുള്ള കുറെ പ്രോഫിറ്റ് കോമ്പറ്റീഷൻ എപ്പോഴും എക്സിസ്റ്റ് ചെയ്യണം. അങ്ങനെ കുറെ തരത്തിലുള്ള എന്താ പറയാ ക്രിറ്റിസിസംസ് ഇതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം ക്രിറ്റിസിസം വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താണ് അതാ ക്രിറ്റിസിസം മറ്റൊരു തിയറിക്കുള്ള എന്താണ് വഴിയാണെന്ന് നമുക്കറിയാം അല്ലെ. നിങ്ങൾ കുറെ തിയറീസ് ഡിഗ്രീസിന് പഠിച്ചപ്പോൾ അറിയാം, ഡിഗ്രിയിൽ പഠിച്ചപ്പോൾ അറിയാൻ പറ്റും ഒരു തിയറി പറഞ്ഞു, അതിന്റെ ക്രിറ്റിസിസം പറഞ്ഞു, പിന്നെ ആ ക്രിറ്റിസിസം പറഞ്ഞവരെ പുതിയൊരു തിയറി കൊണ്ടുവരുന്നതാണ്. അപ്പം ഈ തിയറി ഫസ്റ്റ് തിയറിയാണ്, അതേപോലെ തന്നെ അതിന്റെ ബേസ് ആയിട്ടുള്ള തിയറിയാണ്. അതുകൊണ്ട് തന്നെ എന്റെ ക്രിറ്റിസിസം ഉള്ളതുകൊണ്ട് പുതിയ തിയറീസിലേക്ക് പോകേണ്ടി വരും അല്ലെ. അപ്പം ഈ തിയറിയുടെ ബേസ് ഉൾക്കൊള്ളുന്നുണ്ട് പുതിയ തിയറി വന്നിട്ടുണ്ട്, അതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്, അതാണ് സ്റ്റോപ്ലർ സാമുവൽസൺ തിയറം. സ്റ്റോപ്ലർ സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, പേജ് നമ്പർ 11 സ്റ്റോപ്ലർ സാമുവൽസൺ തിയറം കാണാൻ പറ്റും. അതും നിങ്ങൾ അല്ല അത് ഡിഗ്രിക്ക് പഠിച്ചില്ല. എന്താ സ്റ്റോപ്ലർ സാമുവൽസൺ തിയറം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് മനസ്സിലാക്കിയെടുക്കാം. നമുക്കിപ്പം എച്ച് ഒ തിയറിന്റെ ബേസ് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാം. സ്റ്റോപ്ലർ സാമുവൽസൺ തിയറം എക്സാമിൻസ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി ചേഞ്ചസ് ഇൻ ദി കമോഡിറ്റി പ്രൈസ് ഫോർ ദി റിയൽ റിവാർഡ്സ് ഓഫ് ഫാക്ടേഴ്സ്. നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും വട് ആർ ദി റിയൽ റിവാർഡ്സ് ഓഫ് ഫാക്ടേഴ്സ്. നമുക്കറിയാൻ പറ്റും മേജർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഏതൊക്കെയാ, നിങ്ങൾ പ്ലസ് ടു മുതൽ പഠിക്കുന്നതായിരിക്കും. വട് ആർ ദി മേജർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അല്ലെ. അറിയുന്നതാണ് എല്ലാവർക്കും അല്ലെ, ലാൻഡ്, ലേബർ. അപ്പം അതിന് ഓരോന്ന് കിട്ടുന്ന റിവാർഡ്സ് ഓഫ് ഫാക്ടേഴ്സ്, ലാൻഡ് ഗെറ്റ് റെന്റ്, ലേബർ ഗെറ്റ് സാലറി വേജസ്, ദെൻ ക്യാപിറ്റൽ ഗെറ്റ്സ് പ്രോഫിറ്റ്, ക്യാപിറ്റൽ ക്യാപിറ്റൽ ഗെറ്റ്സ് വാട്ട്, റെന്റ്, ക്യാപിറ്റൽ ആ നോ റെന്റ് വേജ് ആൻഡ് പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഓർ എന്റർപ്രൈസസ്. ക്യാപിറ്റൽ എന്താ കിട്ടിക്കൊണ്ടിരുന്നത്? പ്രൊഡക്ഷൻ, ലാൻഡ് റെന്റ് ഫോർ ലാൻഡ്, വേജസ് ആൻഡ് സാലറീസ് ഫോർ ലേബർ, ലേബർ, ദെൻ തേർഡ് വൺ പ്രോഫിറ്റ്, പ്രോഫിറ്റ് ഈസ് ഫോർ ഓർഗനൈസേഷൻ ഓർ എന്റർപ്രണേഴ്സ്, എന്റർപ്രണേഴ്സ് ഗെറ്റ് പ്രോഫിറ്റ് അല്ലെ. ദെൻ വൺ മോർ, വാട്ട് വിൽ ഗെറ്റ് ദി ക്യാപിറ്റൽ? ആർ, ഐ ഓൾറെഡി സെഡ് ആർ, നിങ്ങൾ ആർ എന്ന് പറഞ്ഞിട്ട് വരുന്നത് ഡബ്ല്യു ആൻഡ് ആർ, ഡബ്ല്യു ഫോർ വേജസ് ആൻഡ് ആർ ഫോർ കിട്ടുന്നില്ല. ഇൻട്രസ്റ്റ് കിട്ടില്ലേ? ഇൻട്രസ്റ്റ് കിട്ടില്ലേ? യാ, യെസ് യെസ്, ആർ ഫോർ ഇൻട്രസ്റ്റ്. ഓക്കെ, ആ ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് ഫോർ ക്യാപിറ്റൽ. ദീസ് ആർ ദി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, റിവാർഡ്സ് ഫോർ പ്രൊഡക്ഷൻ ഫാക്ടേഴ്സ്. ഓക്കെ, അപ്പം ഇതിൽ നമ്മൾ പറയുന്നത്, ഈ തിയറിയിൽ പറയുന്നത് മെയിൻലി റിവാർഡ്സ് ഓഫ് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പം സ്റ്റോപ്ലർ സാമുവൽസൺ തിയറം എക്സാമിൻസ് ദി ഇംപ്ലിക്കേഷൻസ് ഓഫ് ദി ചേഞ്ചസ് ഇൻ ദി കമ്മോഡിറ്റി പ്രൈസസ് ഫോർ ദി റിയൽ റിവാർഡ്സ് ഓഫ് ഫാക്ടേഴ്സ്. കമ്മോഡിറ്റിയുടെ പ്രൈസ് ചേഞ്ച് ചെയ്യുമ്പം ഓരോന്നിന് കിട്ടുന്ന റിവാർഡിൽ എന്തുമാത്രം ചേഞ്ചസ് ഉണ്ടാവും, അത് അതിലാണ് ഏതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഈ സ്റ്റോപ്ലർ സാമുവൽസൺ തിയറം പറയുന്നത്. ഇഫക്ട്സ് ഓഫ് ചേഞ്ചസ് ഇൻ കമ്മോഡിറ്റി പ്രൈസസ് ഓൺ റിയൽ ഫാക്ടർ റിവാർഡ്സ്. ഓക്കെ, അതെങ്ങനെയാണ് നോക്കാം. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റുമോ? ആ ഓക്കെ, ആ ഡെഫിനിഷൻ ഒന്ന് പറയാൻ പറ്റുമോ? ഏതാ ജസ്റ്റ് ഒന്ന് കുറച്ച് സ്ലോ ആണ്. ആ യെസ് യെസ്,
ഓക്കെ അത് അതിന്റെ ഡെഫിനിഷൻ സിസ്റ്റർ സിസ്റ്റർ ഇല്ല എന്നുള്ളത് ഓക്കെ ഞാൻ പറഞ്ഞുതരാം അതായത് മാമിന്റെ അടുത്ത് നോട്ട് ഉണ്ടെങ്കിൽ മാം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി ആ ഹാ ഞാൻ അതിടാം അപ്പൊ ഇപ്പൊ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് ഈ തിയറി മാത്രം ഒന്ന് എഴുതി വെച്ചു അതായത് ഈ ടെക്സ്റ്റില് അത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ നോക്കി നോക്കിയപ്പം ആ നിങ്ങൾക്ക് അതുകൊണ്ട് ഞാനത് ചെറിയൊരു പ്രസന്റേഷൻ പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാനത് ഗ്രൂപ്പിൽ ഇട്ടുതരാം എന്തായാലും അതായത് ഇത് ഈ ഒരു ഭാഗം മാത്രം ആ ഓക്കെ പറയൂ മാം നമുക്ക് ഗ്രൂപ്പൊന്നും ഇല്ല ട്ടാ ഗ്രൂപ്പില്ലേ 20 ബാച്ചിന് ഗ്രൂപ്പ് ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ആദ്യമായിട്ടുള്ള ക്ലാസ് ആയത് അതെ പുതിയ ആൾക്കാരാ ഓക്കെ അത് നിങ്ങൾ അവിടെ പറഞ്ഞാൽ മതിയായിരിക്കും അപ്പം അതില് ഷെയർ ചെയ്തിട്ടാ ഞാൻ ഇതൊന്ന് നോക്കാം ഇതൊന്ന് എഴുതി വെച്ചോ എന്നാലും ഏതായാലും ഇത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ അത് എഴുതി അതിനുശേഷം നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചാൽ ക്ലിയർ ആവും അതായത് ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് അതായത് തിയറിയാണ് സ്റ്റോപ്ലർ സാമുവൽസൺ തിയറം it states that in a two factor two commodity economy it is the theory Stoeppler Samuelson theory states that in a two factor two commodity economy two factor two commodity economy a rise in the price of a commodity a rise in the price of a commodity A rise in the price of a commodity increases the real reward of the real reward of the abundant factor used in the production of the commodity used in the production of the commodity used in the production of the commodity of which the price has risen of which the price has risen and decreases the real reward of the and decreases the real reward of the and decreases the real reward of the scarce factor and vice versa scarce factor and vice versa that means opposite adinte opposite nara and vice versa vice verse vice versa okay now nodi vaika states that in a two factor two commodity economy a rises in the price of a commodity increases the real reward of the abundant factor used in the production of a commodity of which the price has fallen price has risen and decreases the real reward of the scarce factor and vice versa idana theory parayunnathu adhaadu changes in the price chiriki parayan chennale this theory examines the implication of a changes in the commodity prices for the real reward of the factors adhaadu ninge ippa thana theory manasilayittundavum adhaadu ivide nammal korcha assumptions paraya adinchesham explanation like povam there are two countries which trade in each other but the analysis geometrically confined to one country nammal oru country rendu country illende pashu oru country inde mathram nammal nerthe ulla echo theory ilokke nammal oru country export cheyyunnunde ipo endha paraya abundant aayittulla factor ulla country adu labor aanu abundant engil labor intensive techniques ulla product undaki export cheyyunnu parannunde adhe pole thane in return mathe country import cheyyunnu nammal padichirunde alle പക്ഷെ ഇവിടെ നമ്മൾ ഒരു കൺട്രീന്റെ മാത്രം ഒരു സൈഡിന് മാത്രമാണ് നോക്കുന്നത് ഓക്കെ എങ്കിൽ മാത്രം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അത് എക്സ്പ്ലനേഷന് സാധ്യമാവുള്ളൂ അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്യുന്നത് രണ്ട് സൈഡ് രണ്ട് കൺട്രീന്റെയും കേസ് നോക്കുന്നില്ല പക്ഷേ എങ്കിൽ വി ടേക്ക് ടു കൺട്രീസ് ദിസ് ദി കൺട്രി പ്രൊഡ്യൂസസ് ഓൺലി ടു കമ്മോഡിറ്റീസ് വീറ്റ് ആൻഡ് വാച്ച് രണ്ടെണ്ണമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വീറ്റ് ആൻഡ് വാച്ച് ദെൻ നൈദർ കമ്മോഡിറ്റി ഈസ് ആൻ ഇൻപുട്ട് into the production of the another
അതായത് രണ്ട് ഇൻപുട്ട് ഇൻറ്റു ദി അനദർ എന്ന് പറയുമ്പോൾ രണ്ട് രണ്ട് കൺട്രിക്കും ഇപ്പം വീറ്റ് ആൻഡ് വാച്ച് ആണുള്ളത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും വീറ്റ് വിച്ച് ടൈപ്പ് ഓഫ് ടെക്നിക് യൂസ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് വീറ്റ്, ലേബർ ഇൻറ്റൻസീവ് ഓർ ലേബർ ഓർ ക്യാപിറ്റൽ? ലേബർ. ലേബർ. വാച്ചിന്റെ ആണെങ്കിൽ ക്യാപിറ്റൽ. ക്യാപിറ്റൽ. അപ്പം നമുക്കറിയാൻ പറ്റും ഒന്ന് നമ്മൾ ലേബർ ഇൻറ്റൻസീവ് ആണ് എടുക്കുന്നത്, ഒന്ന് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണ് എടുക്കുന്നത്. ഓക്കെ, പക്ഷെ നമുക്ക് എന്താ പറയാ, ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ടും വീട്ടിന്റെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം അല്ലെ. പിന്നെ അതേപോലെ തന്നെ വാച്ചിന്റെ പ്രൊഡക്ഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ ലേബറിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് രണ്ട് പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇൻപുട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കണ്ടീഷൻ. അത് ഇൻ കേസ് നമുക്ക് ഡിമാൻഡ് കൂടുന്ന കണ്ടീഷൻ വരുമ്പോൾ മറ്റേത് യൂസ് ചെയ്യുക, ക്യാപിറ്റൽ യൂസ് ചെയ്യുക വീട്ടിന്റെ കേസിൽ. അതേപോലെ തന്നെ ഇനി ക്യാപിറ്റൽ ഇല്ലാത്ത കണ്ടീഷൻ വരുവാണെങ്കിൽ ലേബറിനെ യൂസ് ചെയ്തുകൊണ്ടും വാച്ചിന്റെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. അതൊന്ന് ഓർമ്മയിൽ വെക്കുക. ദെൻ ദീസ് ടു കൺട്രീസ് ആർ പ്രൊഡ്യൂസ്ഡ് വിത്ത് ഓൺലി ടു ഫാക്ടേഴ്സ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. കെൻ വി ടേക്ക് വെയിറ്റ് ആൻഡ് വാച്ചസ്? സോ we take only two factors, labor and capital. Other factors are also needed, but we take only labor and capital for simplicity. Okay, then production function of both commodities are linear and homogeneous of degree 1. That nammle english and homogeneous degree 1 okke ningal padichirundayirikkum. Endana oronu extra ulpadathin anusarich etra mathra result aanu apparathil venadu. Ibda ഒരു യൂണിറ്റ് എക്സ്ട്രാ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പ്രൊഡക്ടിന്റെ കേസിലും ഒരു യൂണിറ്റ് എന്നല്ല, ആ രീതിയിലാണ് പറയുന്നത്. പിന്നെ ബോത്ത് ഫാക്ടേഴ്സ് ആർ ഫിക്സഡ് ഇൻ സപ്ലൈ, അത് ഫിക്സഡ് ആയിട്ടാണ് വരുന്നത്, കൂടുതലാക്കി വരുന്നില്ല. അങ്ങനെ ഫുള്ളി എംപ്ലോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് അസംഷൻസ് പറയുന്നുണ്ട്. മേജർ അസംഷൻ ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദി പ്രൊഡക്ഷൻ ഓഫ് വാച്ചസ് ഇസ് റിലേറ്റീവ്ലി ക്യാപിറ്റൽ ഇൻടെൻസീവ് ആൻഡ് ദാറ്റ് ഓഫ് വീറ്റ് ഈസ് റിലേറ്റീവ്ലി ലേബർ ഇൻടെൻസീവ്. നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ലേബർ ആണ്, ലേബർ ഈസ് എൻ അബണ്ടന്റ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്യാപിറ്റൽ ഈസ് എ സ്കേഴ്സ് ഫാക്ടർ. അങ്ങനെ നമ്മളൊരു കൺസെപ്റ്റും കൂടി ഇതിൽ ഈ ഒരു അസംഷനും കൂടി പറഞ്ഞിട്ടുണ്ട്. ലേബർ ഈസ് എൻ അബാണ്ടൻ ഫാക്ടർ എന്നും അതേപോലെ തന്നെ ക്യാപിറ്റൽ സ്കേഴ്സ് ഫാക്ടർ എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം അതൊരു അസംഷൻ എന്നുള്ള രീതിയിൽ പറഞ്ഞു. തിയറ എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ടു ഫാക്ടർ ടു കമ്മോഡിറ്റി ഇക്കോണമി ആണെന്ന് പറഞ്ഞിട്ട് റൈസസ് ഇൻ ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസസ്. ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദി റിയൽ റിവാർഡ് ഓഫ് ദി അബാണ്ടൻ ഫാക്ടർ യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് ദി കമ്മോഡിറ്റി of which the price has fallen, sorry, risen. അതായത് നമ്മൾ ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറയാന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പം നമ്മൾ വാച്ചും അതേപോലെ തന്നെ എന്താണ് വീറ്റും ഉത്പാദിപ്പിക്കുന്നുണ്ട് എന്ന് വിചാരിക്കാം. വീറ്റ് നമുക്കറിയാം ലേബർ ഇൻറ്റൻസീവ് ആണെന്നും നമുക്ക് വാച്ചിന്റെ കേസ് നമ്മൾക്കറിയാം ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെന്ന് അറിയാം. ഇനി നമ്മളിപ്പം തിയറിയിലേക്ക് നോക്കുക. റൈസസ് ഇൻ ദി പ്രൈസ് ഓഫ് എ കമ്മോഡിറ്റി ഇൻക്രീസസ്. നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ വീറ്റിന്റെ കമ്മോഡിറ്റിയുടെ പ്രൈസസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. വീറ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ നടത്തിയപ്പോൾ വീറ്റിന്റെ ഭയങ്കര ഡിമാൻഡ് ഉള്ളതുകൊണ്ട് അതിനെന്താണ് അതിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുക എന്ന് വിചാരിക്കാം. അപ്പൊ ഇൻക്രീസ് ചെയ്യുമ്പം തിയറി പറയുന്നത് നമുക്കറിയാം വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ടെക്നിക്സ് ആണോ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്, ഏത് ഇൻപുട്ട് ആണോ അല്ലെങ്കിൽ ഏത് ഫാക്ടർ ആണോ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത് ആ ഫാക്ടറിന്റെ റിവാർഡ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് തിയറി പറയുന്നത്. മറ്റേ ഫാക്ടറിന്റെ റിവാർഡ് ഡിക്രീസ് ചെയ്യുന്നത്. സോ ഹിയർ ദി പ്രൈസ് ഓഫ് വീറ്റ് ദി കമ്മോഡിറ്റി പ്രൈസ് ഓഫ് വീറ്റ് ഇൻക്രീസ്ഡ് വിത്ത് ഫാക്ടേഴ്സ് റിവാർഡ് വിൽ ഇൻക്രീസ് ലേബർ ലേബറിന്റെ റിവാർഡ് ഇൻക്രീസ് ചെയ്യും. വിത്ത് ഫാക്ടേഴ്സ് റിവാർഡ് വിൽ ഡിക്രീസസ് ക്യാപിറ്റൽ. കാരണം ക്യാപിറ്റൽ കുറച്ച് മാത്രമേ ഏതിൽ ഉപയോഗിക്കുന്നുള്ളൂ, വീറ്റിന്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അതേസമയം ലേബർ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തിയറി പറഞ്ഞിരിക്കുന്നത് എന്താണ്, വെൻ ദി റൈസ് ഓഫ് എ Price in the prices of a commodity increases, the real reward of the abundant factor used in the production of the commodity of which the prices has a risen. അപ്പം നമ്മൾ നേരെ തിരിച്ചിട്ട് വാച്ചിന്റെ പ്രൈസ് ആണ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് വെൻ ദി കമ്മോഡിറ്റി വാച്ച് പ്രൈസ് ഓഫ് വാച്ച് വിൽ ഇൻക്രീസസ് വിച്ച് ഫാക്ടർ വിൽ ഗെറ്റ് മോർ റിവാർഡ്? വെൻ ദി പ്രൈസസ് ഓഫ് വാച്ച് വിൽ ഇൻക്രീസസ് which commodities prices will be like reward will be which factor reward will be increases edana translate other when the prices of watch product the commodity prices of watch will increases which factors will get more reward capital capital le because
ക്യാപിറ്റൽ ഈസ് മോർ അല്ലെങ്കിൽ അബാണ്ടന്റ് യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ ഓഫ് കമ്മോഡിറ്റി വാച്ചേഴ്സ് അല്ലെ. അതവിടെ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റലിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് പറയുന്നത്. അതേസമയം വാച്ചിന്റെ പ്രൊഡക്ഷനിൽ ലേബർ കുറച്ച് യൂസ് ചെയ്യുന്നല്ലോ, സോ പ്രൈസസ് ഓഫ് ലേബർ വിൽ ബി അല്ലെങ്കിൽ റിവാർഡ് ഓഫ് ദി ലേബർ വിൽ ബി ലെസ്. അതാണ് നമ്മളിവിടെ പറയുന്നത്, അതാണ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആ തിയറിയിലേക്ക് ഒന്ന് നോക്കാം. തിയറിന്റെ ഡയഗ്രം ഉണ്ടായിരുന്നു, ആ ഡയഗ്രം കണ്ടാല് ഡയഗ്രം ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്കത് സ്ക്രീനിൽ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കി നോക്കണേ. ഞാൻ വീ മിനിറ്റ് വീഡിയോ ഒന്ന് ഓൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാൻ പറ്റും. ഇതാണ് ഡയഗ്രം, കാണാൻ പറ്റുന്നുണ്ടോ? ഡയഗ്രം കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ഡയഗ്രം, അതായത് ഇവിടെയാണ് വരുന്നത്, അതിന്റെ ഇൻക്രീസ് ചെയ്യുമ്പം വരുന്നതാണ് ഇത്ര എമൗണ്ട്, അത് കൂടുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. രണ്ടിന്റെ, വാച്ചിന്റെതും വീറ്റിന്റെതും പ്രൊഡക്ഷൻ ആണ് പറയുന്നത്, അതിൽ എന്താണ് ഇൻക്രീസ് ചെയ്യുന്ന കാണിക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ഉണ്ടോ? ക്ലിയർ കുറവാണ് മാം. ഐ തിങ്ക് ടേക്ക് എ ഫോട്ടോ, ഒരു ഫോട്ടോ എടുത്തിടുവാണെങ്കിൽ ഇറ്റ് വുഡ് ബി ബെറ്റർ. അതിന്റെ ഫോട്ടോ ഇപ്പൊ ഇതിൽ പെട്ടെന്ന് ഇടാൻ ബുദ്ധിമുട്ടാന്ന് എനിക്ക് പതിവുണ്ട്. ഞാൻ പറയാം അതെന്തായാലും. നമ്മളിപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ട് കമ്മോഡിറ്റി വെച്ചിട്ട്, രണ്ട് കമ്മോഡിറ്റി അതായത് വാച്ചസ് ആൻഡ് വീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതില് ഞാൻ അതിന്റെ ഇത് മാത്രം കണ്ടന്റ് ഇത് പറയാം. അതായത് എങ്ങനെയാണ് ആ പ്രൈസ് കുറയുന്നതും കൂടുന്നതല്ല, അതാണ് റീസൺ പറഞ്ഞുതരാം. അതായത് ആസ് ദി പ്രൈസസ് ഓഫ് വീറ്റ് റൈസസ് ദി ലേബർ ഇന്റൻസീവ് വീറ്റ് ഇൻഡസ്ട്രി എക്സ്പാൻഡ്സ് ഇൻ ദി കൺട്രി. ഓക്കെ, അതായത് ഒരു അതായത് ആസ് ദി പ്രൈസസ് ഓഫ് വീറ്റ് റൈസസ് ആൻഡ് ദി ലേബർ ഇന്റൻസീവ് വീറ്റ് ഇൻഡസ്ട്രി എക്സ്പാൻഡ്സ് ഇൻ ദി കൺട്രി. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കാം. ഇപ്പം നമുക്ക് നല്ല ഒരു വീറ്റിന്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഡിമാൻഡ് ഫോർ ദാറ്റ് വീറ്റ് വിൽ ബി ഇൻക്രീസസ്. അതിന്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത് വിചാരിക്കാം. അപ്പം നല്ല നല്ല ലാഭത്തിന് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും, അവര് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കും അല്ലെ. അങ്ങനെയല്ലേ? ഇപ്പൊ ഒരു നല്ല ചെലവുള്ള ഒരു സാധനം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ അതിന് ഡിമാൻഡ് ആൾക്കാരുണ്ടാകുമ്പോൾ അത് നമ്മളുടെ ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യില്ലേ. ചെലവൊന്നും ഇല്ലെങ്കിൽ അത് അവിടെ വെച്ച് കൂട്ടിപ്പോകും, ഇല്ലെങ്കിൽ എന്താണ് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് അതിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യില്ലേ. ക്ലിയർ ആവുന്നുണ്ടോ? അതായത് യെസ് ദി പ്രൈസസ് ഓഫ് വീറ്റ് റൈസസ് ദി ഡിമാൻഡ് ഫോർ ദാറ്റ് വീറ്റ് ഓൾസോ റൈസസ് ദി ലേബർ ഇന്റൻസീവ് വീറ്റ് ഇൻഡസ്ട്രി എക്സ്പാൻഡ്സ് ഇൻ ദി കൺട്രി. ഇറ്റ് വിൽ ബിഡ് ഫാക്ടേഴ്സ് എവേ ഫ്രം ദി പ്രൊഡക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഇന്റൻസീവ് വാച്ച് ഇൻഡസ്ട്രി. But the watch industry will release more capital and less labor compared to the demand of the wheat industry. This will lead to the substitution towards the use of relatively more capital and less labor in both the industries. As it is not possible to meet the increased demand for the labor to produce more wheat, with increases in the use of more capital relative to labor, the marginal productivity of capital will fall and that of labor will rise. ഞാൻ ഒന്ന് ക്ലിയർ ആക്കി പറഞ്ഞുതരാം അതിന്റെ കണ്ടന്റ് മാത്രം, എങ്ങനെയാണ് ഇത് കുറഞ്ഞു പോകുന്നതെന്നുള്ള പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മാർജിനൽ പ്രൊഡക്ടിവിറ്റി നോക്കിയിട്ടായിരിക്കും എന്ത് ഡിസൈഡ് ചെയ്യുന്നുണ്ടാവും, പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ് വിൽ ബി ഡിസൈഡഡ് ഓൺ ദി ബേസിസ് ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ദാറ്റ് പ്രോഡക്റ്റ്. അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. നമ്മളിപ്പം നമ്മുടെ പ്രൊഡക്ടിവിറ്റി നോക്കിയിട്ടാണല്ലോ നമുക്ക് ഫാക്ടേഴ്സിന് റിവാർഡ് കൊടുക്കുന്നത്. പ്രൊഡക്ടിവിറ്റി കുറഞ്ഞതിനാണെങ്കിൽ കുറച്ച് റിവാർഡ് മാത്രമേ കൊടുക്കും, പ്രൊഡക്ടിവിറ്റി കൂടിയതാണെങ്കിൽ കൂടുതൽ. ബേസ്ഡ് നിങ്ങൾ മുന്നേ ഉള്ള തിയറിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബേസ്ഡ് ഓൺ ദി പ്രൊഡക്ടിവിറ്റി എന്റെ ബേസിൽ പ്രൊഡക്ടിവിറ്റി നോക്കിയിട്ട് നിങ്ങൾ മാക്രോ ഇക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രൊഡക്ടിവിറ്റി നോക്കിയിട്ടാണ് ഫാക്ടേഴ്സിന് കൊടുക്കുന്നത്. അപ്പൊ ഇവിടെയും ഇതിൻ്റെതും ബേസ് അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ നമ്മളെ എങ്ങനെയാണ് കുറഞ്ഞു പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഇപ്പൊ ഒരു വീറ്റ് ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കാം.
വീറ്റ് ഇൻഡസ്ട്രി ആണ് വിചാരിക്കുമ്പം വീറ്റ് ഇൻഡസ്ട്രീന്റെ ഡിമാൻഡ് കൂടുകയാണ്. ഡിമാൻഡ് കൂടുമ്പം ആ വീറ്റ് ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. ആ അങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വലിയ എന്താ പറയാ നല്ല രീതിയിൽ അത് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കൂടുതൽ ലേബേഴ്സിന് അവർക്ക് ആവശ്യമുണ്ട്, മനസ്സിലായല്ലോ. അപ്പൊ കൂടുതൽ ലേബേഴ്സിന് ആവശ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ലേബേഴ്സ് ഇല്ലാതെ വരുന്ന കണ്ടീഷൻ വരുമ്പം എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ചില സിറ്റുവേഷനിൽ നമ്മുടെ ക്യാപിറ്റലും കൂടി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു വരുമ്പം വാച്ചിന് വാച്ച് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റീവ് അല്ലേ. അപ്പൊ വാച്ച് ഉണ്ടാക്കുന്ന അത് അവിടെ നിർത്തിയിട്ട് അത് അതിനെ കുറച്ചാക്കിയിട്ട് അവർ അതിന്റെ ലേബേഴ്സും അതിന്റെ ക്യാപിറ്റലും ഏതിലേക്ക് കൊണ്ടുവരാൻ നോക്കും, വീട്ടിലേക്ക്. പക്ഷെ ആ ഇൻഡസ്ട്രി ആണ് വളർന്നു വരുന്നത്. ഇപ്പൊ കൂടുതൽ കിട്ടുന്നതും അതാന്ന് വിചാരിച്ച് പ്രോഫിറ്റ് കിട്ടുന്നത് അതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ വാച്ച് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചു മാത്രമേ ലേബേഴ്സിന് കൊടുക്കാൻ പറ്റും, അതേസമയം ക്യാപിറ്റൽ കൂടുതൽ കൊടുക്കാൻ പറ്റും. അതിന് ക്യാപിറ്റലാണോ കൂടുതൽ യൂസ് ചെയ്യുന്നത്? അത് ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് രണ്ട് പ്രോഡക്റ്റും രണ്ട് ഫാക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് പ്രോഡക്റ്റും ഉണ്ടാക്കാന്നുള്ള ഒരു ബേസിലാണ് ഇത് പറയുന്നത്. അപ്പം വാച്ച് ഇൻഡസ്ട്രി കൂടുതൽ എന്ത് ചെയ്യും, വീറ്റ് ഇൻഡസ്ട്രീസിന് കൂടുതൽ ക്യാപിറ്റൽ കൊടുക്കും, കുറച്ച് മാത്രമേ ലേബേഴ്സ് കൊടുക്കുള്ളൂ. അപ്പൊ ക്യാപിറ്റൽ യൂസ് ചെയ്തുകൊണ്ട് വീറ്റ് ഇൻഡസ്ട്രി വളരാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ ആ ഒരു ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്യുമ്പം വാച്ച് ഇൻഡസ്ട്രിക്ക് വെച്ച ക്യാപിറ്റല് ഇതിന് വരുമ്പം എന്ത് ചെയ്യും, ഇതിന് അത്ര മാത്രം പ്രൊഡക്ടിവിറ്റി കിട്ടില്ല. അതായത് എഫിഷ്യൻസി കുറവ്, വീറ്റ് ഇൻഡസ്ട്രിയിൽ എടുക്കുന്നതിനേക്കാൾ ഇവര് വാച്ചല്ലേ സ്പെഷ്യലൈസ് ചെയ്യുന്നത്, അപ്പൊ അവർക്ക് ഇതിൽ അത്ര മാത്രം പെർഫോം ചെയ്യാൻ പറ്റില്ല. സോ മാർജിനൽ പ്രൊഡക്ടിവിറ്റി, അതായത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അറിയാലോ അഡീഷണൽ പ്രൊഡക്ടിവിറ്റി അല്ലെ, ഒരു ക്യാപിറ്റൽ എക്സ്ട്രാ യൂസ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ അതിന്റെ പ്രൊഡക്ഷനിലെ ഇൻക്രീസസ്, അതെന്ത് ചെയ്യും, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുമ്പം നമ്മൾ ഇത് കൊടുക്കുമ്പോൾ എന്താ പറയാ, റിവാർഡ് കൊടുക്കുമ്പോൾ പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച് കൊടുക്കുമ്പോൾ ക്യാപിറ്റലിന്റെ പ്രൊഡക്ടിവിറ്റി കുറവായതുകൊണ്ട് കുറച്ച് മാത്രമേ ക്യാപിറ്റലിന് കിട്ടുള്ളൂ, ലേബറിന്റെ പ്രൊഡക്ടിവിറ്റി കൂടുതലായതുകൊണ്ട്. കാരണം എന്താ വെച്ചാൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ലേബേഴ്സ് ആണല്ലോ എടുക്കുന്നത്, ഓൾറെഡി വീട്ടിലുള്ളതും പിന്നെ മറ്റേതൊന്നും വരുന്നതും. അപ്പൊ അവരുടേത് കൂടുതലായതുകൊണ്ട് അവർക്ക് പ്രൊഡക്ടിവിറ്റിക്ക് അനുസരിച്ച് കിട്ടുമ്പോൾ അവർക്ക് കൂടുതൽ കിട്ടുന്ന അവസ്ഥയിലേക്കും വരും. അതാണ് തിയറി പറയുന്നത്, ഏത് പ്രോഡക്റ്റിന്റെ പ്രൈസ് ആണോ കൂടുതലായിട്ട് വരുന്നത് ആ പ്രോഡക്റ്റിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഫാക്ടറി ഏതാണോ അതിന് കൂടുതൽ റിവാർഡ് കിട്ടുന്നു, മറ്റതിന് അതായത് കുറച്ച് മാത്രം യൂസ് ചെയ്യുന്ന ഫാക്ടറി ഏതാണോ അതിന് റിവാർഡ് കുറവും കിട്ടുന്നുള്ളത് ഈ ഒരു എന്താ ഈ ഒരു സ്റ്റോറി പോലത്തെ ഈ ഒരു സംഭവത്തിലൂടെയാണ് ക്ലിയർ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്, മനസ്സിലായത് ആ സംഭവം എന്താന്ന്. അതായത് പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്, അതായത് കമ്മോഡിറ്റി പ്രൈസ് ഓഫ് വൺ പ്രോഡക്റ്റ് വിൽ ഇൻക്രീസ് ചെയ്യാണ്. അതായത് when the price rises in the price of the commodity increases, the real reward of the abundant factor used in the production of the commodity of which the prices has risen, the decreases in the real reward of the scarce factor. അതായത് ഈ ഒരു തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാമുവൽസൺ സ്റ്റോപ്പ്ലെസ് സാമുവൽസൺ എന്ത് പറയുന്നത്, രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വേണ്ടിയിട്ടായിരുന്നു ലേബറും ക്യാപിറ്റലും ഉപയോഗിച്ചുകൊണ്ട് വീറ്റും അതേപോലെ തന്നെ വാച്ചും രണ്ട് ഫാക്ടർ ഉപയോഗിച്ചുകൊണ്ട് രണ്ട് സാധനങ്ങൾ ഉത്പാദിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിന്റെ പ്രൈസ്, വീറ്റിന്റെ പ്രൈസ് കൂടുമ്പോൾ എങ്ങനെയാണ് വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലേബറിന് കൂടുതൽ ചാർജസ് അല്ലെ റിവാർഡ് കിട്ടുന്നത്, എങ്ങനെയാണ് കുറച്ച് മാത്രം ഉപയോഗിക്കുന്ന ക്യാപിറ്റലിന് റിവാർഡ് കുറയുന്നത് എങ്ങനെയാണെന്ന് ഈ തരത്തിലാണ് പറയുന്നത്. പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതായത് ഇൻഡസ്ട്രി വിൽ ബി എക്സ്പാൻഡ് ചെയ്യും. ഇൻഡസ്ട്രി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഒരൊറ്റ ഇൻഡസ്ട്രിയിലായിരിക്കും, കാരണം ദേ കെൻ ഗെറ്റ് മോർ പ്രോഫിറ്റ് ഫ്രം ദാറ്റ് ഇൻഡസ്ട്രി. സോ എന്ത് ചെയ്യാൻ തുടങ്ങും, വാച്ചിന് വെച്ച ലേബറിനെയും ക്യാപിറ്റലിനെയും കൂടി അവർ ഏതിനു വേണ്ടി യൂസ് ചെയ്യും, വീട്ടുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യും. നമുക്കറിയാം വാച്ച് ഉണ്ടാക്കുന്നത് കുറച്ച് ലേബറും കൂടുതൽ ക്യാപിറ്റലും ആണ്. സോ വാച്ചിന്റെ പ്രൊഡക്ഷൻ അവിടെ നിർത്തിയിട്ട് ഇവരെ ഇതിലേക്ക് അവരെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് കുറച്ച് ലേബേഴ്സിനും കൂടുതൽ ക്യാപിറ്റൽ ആണ് കിട്ടുന്നത്. ആ ക്യാപിറ്റൽ ഉപയോഗിച്ചുകൊണ്ട് വീറ്റ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും, മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ വിൽ ബി ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഡിക്ലൈൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് റിവാർഡ് കൊടുക്കുന്ന സമയത്ത് റിവാർഡ് ഈസ് ബേസ്ഡ് ഓൺ ദി മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ഈച്ച് ഫാക്ടർ, ദെൻ സോ ദാറ്റ് ദി ക്യാപിറ്റൽ വിൽ ഗെറ്റ് എ ലെസ് എമൗണ്ട് ഓഫ് റിവാർഡഡ് കമ്പയർഡ് ടു ദി ലേബർ. അപ്പൊ എന്ത് ചെയ്യും, ലേബർ ആണ് വീറ്റ് ഇൻഡസ്ട്രീന്റെ ആണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നത്. സോ വെൻ ദി പ്രൈസസ് ഓഫ് വീറ്റ് പ്രോഡക്റ്റ് ഇൻക്രീസസ് ദി അബണ്ടന്റ് ഫാക്ടർ യൂസ്ഡ് ഇൻ ദാറ്റ് കമ്മോഡിറ്റി വിൽ ബി ഇൻക്രീസസ്, അതേഴ്സ് വിൽ ബി അതർ ഫാക്ടർ വിൽ ബി ഡിക്രീസസ് എന്നുള്ള കേസ് വരുന്നത് ഇങ്ങനെയാണ്.
സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? അങ്ങനെയാണ് റിവാർഡ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ദി റിവാർഡ് ഓഫ് ഈച്ച് ഫാക്ടർ ഈക്വൽ ടു ഇറ്റ്സ് മാർജിനൽ വാല്യൂ പ്രൊഡക്ടിവിറ്റി, അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ദി റിയൽ റിട്ടേൺ ഓഫ് ദി ക്യാപിറ്റൽ വിൽ ഫാൾ ആൻഡ് ദി റിയൽ വേജസ് ഓഫ് ലേബർ വിൽ ഇൻക്രീസസ്. ഇങ്ങനെയാണ് വരുന്നത്. ക്ലിയർ ആയോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയോ? അതാണ് നമ്മൾ പറയുന്ന ഫാക്ടർ, അതായത് എന്താ പറയാ, സ്റ്റോപ്പ്ഡ് സംഭവിച്ച തിയറത്തിൽ പറയുന്ന ദി ഇഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ കമ്മോഡിറ്റി പ്രൈസസ് ഓൺ റിയൽ ഫാക്ടർ റിവാർഡ്സ്, ആ തരത്തിലാണ് സ്റ്റോപ്പ്ഡ് സംഭവിച്ച എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന തിയറിയാണ് അതിലൊരു ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറിന്റെ. ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയർ എന്ന് പറയുന്നത് വെൻ പ്രൈസസ് ഓഫ്, നിങ്ങളെ ടെക്സ്റ്റിൽ ഉണ്ട് അതങ്ങനെ തന്നെ നോക്കുക, അത് സ്റ്റോപ്പ്ലെ സമോൾസൺ തന്നെ സമോൾസന്റെ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ആ ഒരു ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷനിലും ഇതേപോലെ തന്നെ എന്താണ് ഫാക്ടേഴ്സിന്റെ പ്രൈസ് സമോൾസൺ ആണ് മെയിൻ ആയിട്ട് ഇത് കൊണ്ടുവരുന്നത്. അപ്പൊ അതിൽ ഫാക്ടേഴ്സിന്റെ പ്രൈസ് ഈക്വലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ മാർജിനൽ കോസ്റ്റ് അങ്ങനെ നോക്കി കുറെ കാര്യങ്ങൾ നോക്കി ഞാൻ അത് വായിക്കാം. ഇതിൽ അക്കോർഡിംഗ് ടു ദി ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ തിയറം, വെൻ ദി പ്രൈസസ് ഓഫ് ഗുഡ്സ് ആർ ഈക്വലൈസ്ഡ് ബിറ്റ്വീൻ കൺട്രീസ് ഡ്യൂ ടു ഇന്റർനാഷണൽ ട്രേഡേഴ്സ് ദി പ്രൈസ് ഓഫ് ദി ഫാക്ടേഴ്സ്, നമുക്കറിയാം രണ്ട് ഫാക്ടേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്, ക്യാപിറ്റൽ ആൻഡ് ലേബർ, ഓൾസോ ഗെറ്റ് ഈക്വലൈസ്ഡ് ബിറ്റ്വീൻ ടു കൺട്രീസ്. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഫ്രീ ട്രേഡർ വിൽ ഈക്വലൈസ് ദി വേജസ് ഓഫ് വർക്കേഴ്സ് ആൻഡ് ദി റെന്റൽസ് ഏൺഡ് ഓൺ ക്യാപിറ്റൽ ത്രൂഔട്ട് ദി വേൾഡ് ഇൻ എ അൾട്ടിമേറ്റ് അനാലിസിസ്. അതായത് ഇവിടെ നമ്മളെ എല്ലാ ഫാക്ടേഴ്സിൻ്റെതും, അതായത് ലേബറിന്റെയും ക്യാപിറ്റലിന്റെയും എന്താ പറയാ ഈ റിവാർഡ്സ് അല്ലെങ്കിൽ അതിന്റെ പ്രൈസസ് ഈക്വലൈസ് ചെയ്യുന്നതാണ്. ഇപ്പം ഇതിന് ഒരുപാട് ക്രിറ്റിസിസം ഉണ്ട്. അത് കാരണം എന്താ വെച്ചാൽ എല്ലാ കൺട്രിയിലും ഒരേ രീതിയിലുള്ള ഫാക്ടേഴ്സിന് പ്രൈസ് ആയിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ക്രിറ്റിസിസം. അതുകൊണ്ട് തന്നെ അത്രമാത്രം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ തിയറി എക്സ്പ്ലെയിൻ ചെയ്യും, എന്താ പറയാ അത്രയും ഇഫക്റ്റീവ് ആയിട്ട് വന്നിട്ടില്ല ഈ തിയറി. അതായത് ദിസ് തിയറം ഡിറൈവ് ചെയ്യുന്ന ഈ തിയറി ഉണ്ടായത് തന്നെ എന്താണ് ഏതിൽ എച്ചോ മോഡലിൽ, എച്ചോ തിയറിയിൽ നിന്നാണ് ഡിറൈവ് ചെയ്യുന്നത്. അതിൽ പറയുന്ന ഒരു അസംഷൻ, ടു കൺട്രീസ് ഷെയർ ദി സെയിം ടെക്നോളജി ആൻഡ് ദി മാർക്കറ്റ് ആർ പെർഫെക്റ്റ്ലി കോമ്പറ്റീറ്റീവ് എന്നുള്ള, ആ ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉള്ള കേസിലാണ് ഈ തിയറിയുടെ ഒറിജിൻ പറയുന്നത്. എച്ച്ഒ തിയറിയാണ് ഇതിന്റെ ബേസ് ആയിട്ട് പറയുന്നത്. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു അസംഷന്റെ ക്ലാരിറ്റി, കൂടുതൽ ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്, സമൂഹത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫാക്ടേഴ്സ് ആർ പെയ്ഡ് ഓൺ ദി ബേസ് ഓഫ് വാല്യൂ ഓഫ് ദർ മാർജിനൽ പ്രൊഡക്ടിവിറ്റി which in turn depends on the price of the goods. adaya nammal parinj nammal ippa padichathu adoda njan ee theory aadyam vannathu ee theory ile marginal product inde base ilana endeyana adinte price nokkittana endu kodukkunathu adinte reward cheyyunnathu. thus when prices differ between countries so their marginal product and so will their marginal productivity and hence so will their wages and rents. marginal product namukare ella countries inde different aayirikkum marginal product, nammal and labor and american laborers name adu inde laborers ne different aayirikkum nokka parnittund. appo avaru ivda price equalize cheyidondulla oru idana cheynathu, adayade one prices of the goods are equalized so there are in a free trade demonstrated, adayade the value of the marginal products are also equalized between countries and hence the countries must also share the സെയിം വേജസ് ആൻഡ്. അപ്പൊ ഒരേ രീതിയിലുള്ള മാർജിനൽ പ്രൊഡക്റ്റ് ആണ്, മാർജിനൽ പ്രൊഡക്റ്റിന്റെ ബേസിലാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട് വേജസും ഇത് റെന്റൊക്കെ എന്താ പറയാ ഇൻട്രസ്റ്റ് ഒക്കെ കൊടുക്കുന്നതൊക്കെ, ക്യാപിറ്റലിനുള്ള റിവാർഡ് ഒക്കെ കൊടുക്കുന്നത് മാർജിനൽ പ്രൊഡക്റ്റിന്റെ ബേസിലാണ്, വാല്യൂ ഓഫ് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ആണ് വേണ്ടത്. അപ്പൊ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഒക്കെ ഈക്വലൈസ് ചെയ്തുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരുടെയും ക്യാപിറ്റലും ലേബറിനും ഒരേ തരത്തിലുള്ള സാലറി അല്ലെങ്കിൽ വേജസ് ആണ് കിട്ടുക എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ എന്നുള്ളത് ജസ്റ്റ് ഒരു തിയറി, അത് അപ്ലൈ അത് പ്രത്യേകം പറയുന്നുണ്ട്. ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ ഈസ് അൺലൈക്ലി ടു അപ്ലൈ പെർഫെക്ട്ലി ഇൻ ദി റിയൽ വേൾഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പക്ഷേങ്കിൽ എച്ച് ഒ തിയറിന്റെ ഒരു മോഡലിൽ ഈ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞതുകൊണ്ട് അവര് എന്താണ് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലാണ് സാമുൽസൺ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷമാണ് സാമുൽസൺ ഈ ഒരു നമ്മളിപ്പോ പഠിച്ചിരിക്കുന്ന തിയറി പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് അതെന്താണെന്ന്, ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ എന്താണെന്ന് മാത്രം പറയുന്നേയുള്ളൂ. ആ ഒരു എന്താ പറയാ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ്
ലാൻഡ് ഡിവൈഡ് ബൈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ലേബർ ഈക്വൽ ടു എന്താണ് പ്രൈസ് ഓഫ്, ഇപ്പൊ നമ്മളിപ്പം പറയില്ലേ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈക്വൽ ടു പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് ലേബർ എന്നുള്ള രീതിയിൽ ഒരു ഇക്വേഷൻ ഫോമിലേക്ക് വരുമ്പം ആ തരത്തിലാണെന്ന്. അതായത് മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഈക്വൽ ടു എന്തായിരിക്കും മാർജിനൽ പ്രൊഡക്ട് പ്രൈസ് ഓഫ് ക്യാപിറ്റൽ ഡിവൈഡ് ബൈ പ്രൈസ് ഓഫ് ലേബർ എന്നുള്ള രീതിയിലായിരിക്കുന്നു. അതായത് മാർജിനൽ പ്രൊഡക്ടിവിറ്റിയും അതേപോലെ തന്നെ പ്രൈസസിനെയും ഈക്വലൈസ് ചെയ്യുന്നതാണ്. ജസ്റ്റ് എന്ന തിയറി എന്താന്ന് മാത്രമല്ല അത് വി കനോട്ട് അപ്ലൈ ഇൻ ദി റിയൽ വേൾഡ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു എച്ച് ഒ തിയറിയുടെ ഒരു ഇതിന് ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിയറിയാണ്, ജസ്റ്റ് എന്താ മനസ്സിലായി, സാമുൽസന്റെ തിയറിയാണ് ഫാക്ടർ പ്രൈസ് ഈക്വലൈസേഷൻ. ഇനി അടുത്തതാണ് റൈബൻസ്കീസ് തിയറംസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 1-4 കാണാൻ പറ്റും, പേജ് നമ്പർ 13 റൈബൻസ്കീസ് തിയറം. റൈബൻസ്കീസ് തിയറം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ചേഞ്ചസ് ഇൻ ദി നാഷണൽ ഫാക്ടർ എൻഡോമെന്റ് ആൻഡ് ചേഞ്ചസ് ഇൻ ദി ഔട്ട്പുട്ട് ഓഫ് ഫൈനൽ ഗുഡ്സ് വിത്ത് ഇൻ ദി കോണ്ടെസ്റ്റ് ഓഫ് എച്ച് ഒ മോഡൽ. എച്ച് ഒ മോഡൽ തന്നെയാണ് ഈ തിയറിന്റെയും അതേപോലെ നിങ്ങളൊന്ന് എഴുതി വെച്ച ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ഞാൻ പറയാം. അതായത് നമ്മളൊരു കോൺസ്റ്റന്റ് ഫാക്ടർ എൻഡോമെന്റ് എന്നുള്ള രീതിയിൽ പഠിച്ചിട്ടുണ്ടായിട്ടില്ല, ഒരു എല്ലാ തിയറിയിലും കണ്ടിട്ടുള്ള ഒരു അസംഷൻ ആണ് കോൺസ്റ്റന്റ് ഫാക്ടർ ഉണ്ടാവും. ലേബർ സപ്ലൈസ് കോൺസ്റ്റന്റ്, ക്യാപിറ്റൽ സപ്ലൈസ് കോൺസ്റ്റന്റ് എന്നൊക്കെ നമ്മൾ മുന്നേയുള്ള തിയറിയിലൊക്കെ അസംഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരു ചേഞ്ചസ് വരുത്തിക്കൊണ്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഏത് തിയറി റൈബൻസ്കീസ് തിയറം എന്ന് പറയുന്നത്. ദി എച്ച് ഒ തിയറം ആൻഡ് ദി ഫാക്ടർ പ്രൈസ് ഈക്വലേഷൻ തിയറം ആർ ബേസ്ഡ് ഓൺ ദി അസംഷൻസ് ഓഫ് ദീസ് കോൺസ്റ്റന്റ് ഫാക്ടർ എൻഡോമെന്റ്. നമ്മൾ എച്ച് ഒ തിയറിയിലും അതേപോലെ തന്നെ എന്താണ് ഫാക്ടർ പ്രൈസ് ഈക്വലേഷൻ തിയറിയിലും ഒക്കെ പഠിച്ചിട്ടുണ്ട് കോൺസ്റ്റന്റ് ഫാക്ടർ എൻഡോമെന്റ് ഓർ ലേബർ സപ്ലൈസ് കോൺസ്റ്റന്റ് ഓർ ക്യാപിറ്റൽ സപ്ലൈസ് കോൺസ്റ്റന്റ് ലൈക്ക് ദാറ്റ് വി അസ്യൂം. ബട്ട് ഇൻ റൈബൻസ്കീസ് തിയറം ഡെമോൺസ്ട്രേറ്റഡ് എഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ വൺ ഫാക്ടർ keeping the other constant on the outputs of the two commodities entering into the international trade. അതായത് ഇവിടെ നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞ കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിന് വ്യത്യാസം വരുത്തിയിട്ട് റൈബൻസ്കി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഫാക്ടറിന്റെ സപ്ലൈ ഒന്ന് ചേഞ്ച് വരുത്തുക, മറ്റേത് കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിൽ എന്ത് സംഭവിക്കും അതാണ് പറയുന്നത്. അതായത് ദി ഇഫക്ട് ഓഫ് ചേഞ്ചസ് ഇൻ വൺ ഫാക്ടർ, ഒരു ഫാക്ടറിന്റെ ഫാക്ടറിലാണ് ചേഞ്ചസ് വരുന്നത്, കീപ്പിംഗ് ദി അതർ ഫാക്ടർ കോൺസ്റ്റന്റ് ഓൺ ദി ഔട്ട്പുട്സ് ഓഫ് ടു കമ്മോഡിറ്റീസ് എൻട്രിങ് ഇൻ ടു ദി ഇന്റർനാഷണൽ ട്രേഡ് ദിസ് കം ടു നോൺ ആസ് റൈബൻസ്കീസ് തിയറം. റൈബൻസ്കീസ് തിയറം പറയാം, ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇൻ എ ടു ഫാക്ടർ ടു കമ്മോഡിറ്റി ഇക്കോണമി അറൈസസ് ഇൻ ദി സപ്ലൈ ഓഫ് വൺ ഫാക്ടർ കീപ്പിംഗ് ദി സപ്ലൈ ഓഫ് അതർ ഫാക്ടർ കോൺസ്റ്റന്റ് leads to increases in the output of the commodity that uses the increased factor intensively and to decline the output of the other commodity. അതായത് ഇവിടെ പറയുന്നത് ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുമ്പം, അതായത് ഒരു ഫാക്ടറിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുക, മറ്റതിന്റെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ ഏത് ഫാക്ടറിന്റെ ആണോ സപ്ലൈ ഇൻക്രീസ് ചെയ്യുന്നത് അതിന്റെ എന്താണ് ഇൻക്രീസസ് ഇൻ ദി ഔട്ട്പുട്ട്, അത് ഇൻക്രീസ് ചെയ്യും, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും, മറ്റതിൻ്റെ കുറയും എന്നുള്ള രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുമ്പം, അതായത് ഇഫ് ദി സപ്ലൈ ഓഫ് ലേബർ ഇൻക്രീസസ് ആൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ഇൻക്രീസസ് ആൻഡ് ദി ക്യാപ് ഔട്ട്പുട്ട് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ഡിക്ലൈൻസ്. നമ്മളിപ്പോൾ ഇവിടെ ഏതിൻ്റെയാണ് സപ്ലൈ ഇൻക്രീസ് ചെയ്യിപ്പിച്ചത്, സപ്ലൈ ഓഫ് ലേബർ ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കുന്നുണ്ട്, ദി ഔട്ട്പുട്ട് ഓഫ് ലേബർ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അറ്റ് ദി സെയിം ടൈം ദി ഔട്ട്പുട്ട് ഓഫ് ദി ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ഡിക്ലൈൻസ് അല്ലേ. നമുക്ക് ഒരു കേസ് അറിയാം, ഇപ്പൊ ലേബറിനെ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ലേബർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിന്റെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യാൻ നമുക്കറിയാം. പക്ഷെ അതിന്റെ കൂടെ എന്തും പറയുന്നുണ്ട്, ദി ഔട്ട്പുട്ട് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി വിൽ ഡിക്ലൈൻ എന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ, അതായത് ഇഫ് ദി ഓൺ ദി അതർ സൈഡ് ദി സപ്ലൈ ഓഫ് ക്യാപിറ്റൽ ഇൻക്രീസസ് ദി ഔട്ട്പുട്ട് ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് കമ്മോഡിറ്റി ഇൻക്രീസസ് and the output of which will be declined. That is, if we take the supply of capital increases, the output of capital intensive commodity increases, and the output of labor intensive commodity will be declines. ഇതാണ് തിയറി പറയുന്നത്. അത് നിങ്ങൾ അവിടെ എഴുതി വെച്ചേക്ക. ഈ ടെക്സ്റ്റിൽ തിയറി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എഴുതണമെങ്കിൽ
അതൊന്ന് എഴുതി വെക്കുക. അതായത് എഴുതുന്നുണ്ടാവും. ഇൻ എ ടു ഫാക്ടർ ടു കമ്മോഡിറ്റി, അതായത് റൈബൻസ്കീസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അതൊന്ന് മനസ്സിലാക്കിയിരിക്കും, ഇതിൽ അങ്ങനെ എക്സ്പ്ലനേഷൻ ആയിട്ട് കാണുന്നില്ല. ഇൻ എ ടു ഫാക്ടർ ടു കമ്മോഡിറ്റി ഇക്കോണമി, രണ്ട് ഫാക്ടറും രണ്ട് കമ്മോഡിറ്റിയും, ടു ഫാക്ടർ ടു കമ്മോഡിറ്റി ഇക്കോണമി, എറൈസസ് ഇൻ ദി സപ്ലൈ ഓഫ് വൺ ഫാക്ടർ കീപ്പിംഗ് ദി സപ്ലൈ ഓഫ് അതർ ഫാക്ടർ കോൺസ്റ്റന്റ്. Keeping the supply of other factor constant. Leads to an increase in the output of the commodity. Leads to an increase in the output of the commodity. That uses the increased factor intensity. That uses increased factor intensity. That uses the increased factor intensity. And to a decline in the output of the other commodity. output of the other commodity. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതി നോക്കുക. ഇഫ് ദി സപ്ലൈ ഓഫ് ലേബർ ഇൻക്രീസസ് എന്ത് ഇൻക്രീസ് ചെയ്യും? ദി ഔട്ട്പുട്ട് ഓഫ് ലേബർ ഇൻടെൻസീവ് കമ്മോഡിറ്റി ഇൻക്രീസസ്. ഇഫ് ദി സപ്ലൈ ഓഫ് ലേബർ ഇൻക്രീസസ്, ദി ഔട്ട്പുട്ട് ഓഫ് ലേബർ ഇൻടെൻസീവ് കമ്മോഡിറ്റി ഇൻക്രീസസ്. ആൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് capital intensive commodity declines. And the output of capital intensive commodity declines. അതായത് ഇഫ് ദി സപ്ലൈ ഓഫ് ലേബർ ഇൻക്രീസസ്, ലേബറിന്റെ സപ്ലൈ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റിയുടെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. ആൻഡ് ദി ഔട്ട്പുട്ട് ഓഫ് ക്യാപിറ്റൽ ഇന്റൻസീവ് കമ്മോഡിറ്റി ഡിക്ലൈൻസ്. ഓക്കെ, അതാണ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ. അപ്പൊ നിങ്ങൾ ഇതിലെ ടെക്സ്റ്റിൽ നോക്കാം. ഇനി അത് റൈബൻസ്കീസ് തിയറത്തിന്റെ കുറച്ച് സെൻട്രൽ ആയിട്ട് വരുന്ന ഭാഗത്ത് നോക്കാം. ഇനി അത് വേർഡ്സ് കണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇഫ് ഇന്ത്യ എക്സ്പീരിയൻസസ് ഇൻക്രീസസ് ഇൻ ദി ലേബർ സപ്ലൈ, ദെൻ ദാറ്റ് വിൽ കോസ് ആൻഡ് ഇൻക്രീസസ് ഇൻ ഔട്ട്പുട്ട് ഓഫ് ദി ലേബർ ഇന്റൻസീവ് ഗുഡ്സ് ലൈക്ക് ടെക്സ്റ്റൈൽസ് ആൻഡ് ഡിക്രീസസ് ദി ഔട്ട്പുട്ട് ഓഫ് ക്യാപിറ്റൽ ഇന്റൻസീവ് ഗുഡ്സ് ലൈക്ക് ഇലക്ട്രോണിക്സ്. ഓക്കെ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ക്യാപിറ്റൽ ഇന്റൻസീവ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതാണ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ അതോടുകൂടി തിയറീസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി ഇതില് ഒരു കേസും കൂടി പറയാനുള്ളത്, നമ്മൾ എച്ച്ഒ തിയറി പഠിച്ചിട്ടുണ്ട്. എച്ച്ഒ തിയറി മീൻസ് ഇൻ വൺ കൺട്രി ലേബർ ഈസ് അബണ്ടന്റ്, ദേ വിൽ എക്സ്പോർട്ട്, ദേ വിൽ പ്രൊഡ്യൂസ് ആൻഡ് എക്സ്പോർട്ട് ലേബർ ഇൻടെൻസീവ് ടെക്നിക്സ് ആൻഡ് ഇൻ എ കൺട്രി ദാറ്റ് ഈസ് അബണ്ടന്റ് ഇൻ ക്യാപിറ്റൽ, ദാറ്റ് കൺട്രി വിൽ എക്സ്പോർട്ട് capital industry goods and capital in, produce and export capital industry goods. So that is the HO theory. Okay, one of the empirical critics, one of the critics of HO theorem, the important critics aanu adhigam choikkuna kaanam, important critics of HO theorem, that is the Leontief paradox. Here means Leontief in 1953 they found a fact in the USA, that is USA we already know that it is a capital abundant country and exporting mainly capital intensive product we already know, but in real case they stated that America or USA was a capital abundant country, it was exporting importantly labor intensive products. This is the paradox noted by the
ലിയോണ്ടിഫ്. ഓക്കെ, ഇതാണ് തിയറിയിൽ പറയുന്നത്. തിയറിയുടെ ഒരു കിട്ടിയത് നമ്മൾ എച്ച് ഒ തിയറി പ്രകാരം എങ്ങനെയാണ് വേണ്ടത്? ഒരു കൺട്രി ലേബർ ഇന്റൻസീവ് ആണെങ്കിൽ ആ കൺട്രി എക്സ്പോർട്ട് ചെയ്യുന്ന എന്തായിരിക്കും? ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും അല്ലെ. ഈ 1953 ലിയോണ്ടിഫ് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ കാണപ്പെട്ടിട്ടുള്ളത് എന്താണ്? യു എസ് എ, വി ഓൾറെഡി നോ ദാറ്റ് ഇറ്റ് ഈസ് എ ലേബർ അബാണ്ടൻ കൺട്രി ആൻഡ് ദേ വിൽ പ്രൊഡ്യൂസ് മോർ ഓഫ് ലേബർ, സോറി, യു എസ് എ ഇസ് എ ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി ആൻഡ് ദ എക്സ്പോർട്ട് ഓർ പ്രൊഡ്യൂസ് മോർ ഓഫ് ക്യാപിറ്റൽ ഇന്റൻസീവ്. അതാണല്ലോ എച്ച് ഒ തിയറി നമുക്ക് പറയാനുള്ളത്. ബട്ട് ലിയോണ്ടിഫ് ഫൗണ്ട് ദാറ്റ് ഇൻ 1953 യു എസ് എ വാസ് എ ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി, ഇറ്റ് വാസ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടന്റ്ലി ലേബർ ഇന്റൻസീവ് പ്രോഡക്റ്റ്. ക്ലിയർ ആയോ? അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് എ കോൺട്രഡി ഓഫ് ദി പ്രഡിക്ഷൻ ഓഫ് ദി എച്ച് ഒ തിയറം. എച്ച് ഒ തിയറത്തിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ വന്നിട്ടുള്ളത്? എച്ച് ഒ തിയറി പ്രകാരം പറഞ്ഞതിന് വ്യത്യാസമായിട്ട് അമേരിക്ക ക്യാപിറ്റൽ ഇന്റൻസീവ് കൺട്രി ആണ്, അറ്റ് ദി സെയിം ടൈം ദേ ആർ എക്സ്പോർട്ടിംഗ് ലേബർ ഇന്റൻസീവ് ടെക്നോളജി. ഓക്കെ, ഇറ്റ് ഈസ് ദി കോൺട്രഡിക്ഷൻ ഓഫ് ദിസ് ഓഫ് ദി പ്രഡിക്ഷൻ ഓഫ് ദി എച്ച് ഒ തിയറം. അപ്പം അദ്ദേഹം ഒരു എന്താണ് ഒബ്സർവേഷനിൽ എക്സ്പോർട്ട് ഓഫ് ദി യു എസ് എ വെർ ഫൗണ്ട് ടു ദി ലെസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ദൻ യു എസ് എസ് ഇമ്പോർട്ട് ഈവൺ വെൻ യു എസ് എ റാങ്ക്സ് ഹൈ എമംഗ് ദി കൺട്രീസ് വിച്ച് ഹൈ ക്യാപിറ്റൽ ലേബർ റേഷ്യോ. അല്ലെ, ക്യാപിറ്റൽ ലേബർ റേഷ്യോ എടുക്കുമ്പോൾ ക്യാപിറ്റൽ കൂടുതലുള്ള ഒരു കൺട്രിയിൽ എന്താണ് ഫൗണ്ട് ദാറ്റ് ലെസ് ക്യാപിറ്റൽ ഇന്റൻസീവ് എക്സ്പോർട്ട് ചെയ്യുന്നതാണ്, ലെസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ലെസ് കുറവുള്ള ഒരു പ്രോഡക്റ്റ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്നും ആൻഡ് എന്താണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഏതാണ് മെയിൻ ആയിട്ട് ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റി. ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രി ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് എക്സ്പോർട്ട് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റി. അതാണ് ഒരു പാരഡോക്സ്, ലിയോണ്ടിഫ് പാരഡോക്സ് എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ അത് കാണാൻ പറ്റിയത് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ദിസ് വാസ് ആർഗ്യൂഡ് ഓൺ ദി ഗ്രൗണ്ട് ദാറ്റ് ദോ യു എസ് എസ് എക്സ്പോർട്സ് ആർ ലെസ് ക്യാപിറ്റൽ ഇന്റൻസീവ് ദാൻ ഇമ്പോർട്സ് ബട്ട് യു എസ് എ എക്സ്പോർട്ട് പ്രോഡക്ട്സ് ദാറ്റ് ആർ മോർ സ്കിൽഡ് ലേബർ ഇന്റൻസീവ് ആൻഡ് ടെക്നോളജിക്കൽ ഇന്റൻസീവ് ദാൻ ദി പ്രോഡക്റ്റ് ഇമ്പോർട്ടഡ്. അതായത് അതിന്റെ റീസൺ പറയുന്നത് ദി ഒബ്സർവേഷൻ ഷോസ് ദാറ്റ് യു എസ് എ ഇസ് എ ഹൈ സ്കിൽഡ് കൺട്രി, ഹൈ ലേബർ സ്കിൽഡ് കൺട്രി വിത്ത് എ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് ഇൻ ക്യാപിറ്റൽ ഇന്റൻസീവ് പ്രോഡക്റ്റ്. അതാണ് അയാൾക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. അതായത് ക്യാപിറ്റൽ ഇന്റൻസീവ് ആയിട്ടുള്ള കൺട്രി ആയിട്ട് പോലും അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ലേബർ ഇന്റൻസീവ് ആണെങ്കിൽ ലേബർ ഇന്റൻസീവ് ആണ് കാണാൻ പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ച് സ്റ്റഡി നടത്തിയപ്പോൾ അയാൾ അതായത് ലിയോണ്ടിഫ് ഒബ്സർവ് ചെയ്തിട്ടുള്ള കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അമേരിക്കയിൽ കുറച്ച് ലേബേഴ്സ് ആണ് ഉള്ളതെങ്കിലും ദേ ആർ വെരി ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആണ് കാണപ്പെടുന്നത്. അപ്പം സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആയതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടി, അതായത് കുറച്ച് ലേബേഴ്സിനെ കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ അവർക്ക് കൂടുതലുള്ള പ്രോഡക്റ്റ് ചീപ്പായിട്ട് അവർക്ക് ഉത്പാദിപ്പിക്കാൻ പറ്റുന്നത് കൊണ്ട് അതാണ് അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് കാണാൻ പറ്റിയത്. അതാണ് ഈ തിയറിയുടെ, അതായത് ലിയോണ്ടിഫ് പാരഡോക്സ് എന്ന് പറയുന്നത്. അതായത് കോൺട്രഡിക്ഷൻ ടു ദി പ്രഡിക്ഷൻ ഓഫ് എച്ച് ഒ തിയറം. എച്ച് ഒ തിയറത്തിന്റെ പ്രഡിക്ഷനിൽ നിന്ന് മാറിയിട്ട് അതിനൊരു വൈരുദ്ധ്യമായിട്ടുള്ള ഒരു കേസ് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ഒബ്സർവ് ചെയ്തിട്ടുള്ള ലിയോണ്ടിഫ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ലിയോണ്ടിഫ് പാരഡോക്സ് നിങ്ങളുടെ പേജ് നമ്പർ 14 കാണാൻ പറ്റും. ലിയോണ്ടിഫ് പാരഡോക്സ് ഫാക്ടർ ഇന്റൻസിറ്റി റിവേഴ്സൽ. ഓക്കെ, പിന്നെ ഫാക്ടർ കണ്ടന്റ് വേർഷൻ ഉണ്ട്. അത് എന്താ പറയാ, ഇൻഡയറക്ട്ലി എക്സ്പോർട്ടിംഗ് ദി സർവീസസ് ഓഫ് ഫാക്ടേഴ്സ് വിച്ച് ആർ എംബോഡിഡ് ടു ഇറ്റ്സ് എക്സ്പോർട്ടഡ് ഗുഡ്സ്. അതായത് ഫാക്ടർ കണ്ടന്റ് ഏത് ഫാക്ടർ ആണ് അതിന്റെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കേസിൽ പറയാമെന്ന് എച്ച് ഒ തിയറം പറയുന്നത് കൺട്രി ഷുഡ് ബി എക്സ്പോർട്ടിംഗ് ഫാക്ടേഴ്സ് ഫോർ വിച്ച് ദെയർ ഫാക്ടേഴ്സ് ഷെയർ ഈസ് ഹയർ ദാൻ ദെയർ ഇൻകം ഷെയർ. ഫാക്ടർ ഷെയർ ആണ് കൂടുതൽ എന്നുള്ള രീതിയിലാണ് തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫാക്ടർ എൻഡോവ്മെന്റ് ഷുഡ് ബി പ്രെഡിക്ട് ദി ഡയറക്ഷൻ ആൻഡ് വോളിയം ഓഫ് ട്രേഡ്. നമ്മുടെ ഫാക്ടർ എൻഡോവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ ട്രേഡിന്റെ വോളിയം നോക്കിയിട്ടാണ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് യു എസ് എ ഹാസ് അബൌട്ട് 25% ഓഫ് ദി വേൾഡ് ഇൻകം ബട്ട് ഓൺലി 5% ഓഫ് ദി വേൾഡ് വർക്കേഴ്സ്. അത് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് യു എസ് എന് 25% വേൾഡ് ഇൻകം ഉണ്ടെങ്കിലും 5% വേൾഡ് വർക്കേഴ്സിന്റെ 5% മാത്രമേ ഉള്ളൂ. പിന്നെ ചൈന ഹാസ് ഓൺലി അബൌട്ട് 3% ഓഫ് ദി വേൾഡ് 15% ഓഫ് ദി വേൾഡ് പ്രൊപ്പോർഷൻ ആണ് പറയുന്നത്. അതായത് ഇൻകോ അതേപോലെ തന്നെ ഫാക്ടേഴ്സും തമ്മിലുള്ള ആ ഒരു പ്രൊപ്പോർഷൻ പറയുന്നത്. അമേരിക്കയിൽ 5% മാത്രമേ ലേബേഴ്സ് ഉള്ളൂ, അതേസമയം അവർക്ക് എത്ര പെർസെന്റേജ് ഉണ്ട്? ഇൻകം വേൾഡ് ഇൻകത്തിന്റെ 25%. ചൈനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോപ്പുലസ് ആയിട്ടുള്ള പോപ്പുലേഷൻ കൂടുതലുള്ള കൺട്രിയാണ്
സോ 3% മാത്രമേ ഇൻകള്ളൂ. അങ്ങനത്തെ കേസ് അത് എച്ച്ഒ തിയറത്തിന്റെ മറ്റൊരു ഇൻവേഴ്സ് ആയിട്ടുള്ള കേസാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത്രയും ആൾക്കാർ ചെയ്യുന്നതിനനുസരിച്ചിട്ടുള്ള, ഇതിൽ പറയുന്നത് അത്രയും ആൾക്കാർ ചെയ്യുന്നതിനനുസരിച്ചുള്ള ഇൻകം അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള രീതിയിലാണ്, മിസ്സിംഗ് ഓഫ് ട്രേഡ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. കുറെ വർക്കേഴ്സ് എവിടെയല്ലോ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ടോ അങ്ങനെ എന്തൊക്കെയോ മിസ്സാവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇൻകം കുറയുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇതിൽ രണ്ട് എന്താ പറയാ തിയറിന്റെ രണ്ട് ഇത് ഒരു ഒബ്സർവേഷൻ പറയുന്നതാണ്. ഒന്ന് ലിയോണ്ടിസ് പാരഡോക്സ്, ടെസ്റ്റിംഗ് ഓഫ് എ ഫാക്ടർ കണ്ടന്റ്. ഫാക്ടർ ഉണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള കണ്ടന്റ് കിട്ടില്ല. ഇൻകം ബേസിൽ നോക്കുമ്പോൾ കണ്ടന്റ് അത്രമാത്രം വരുന്നില്ല എന്ന് കാണിക്കുന്നത്. സോ അതാണ് മിസ്സിംഗ് ട്രേഡ് എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, അത്രയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ മൊഡ്യൂളാണ് കണ്ടത്തിന്. ഞാൻ ഒരു കാര്യം ഞാൻ മുന്നേ പറഞ്ഞതാണ്, ഇപ്പം പുതിയ വന്നവർക്ക് പറയാം, നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ ടെക്സ്റ്റിലോട്ട്, അപ്പം ഞാൻ കഴിഞ്ഞ വർഷത്തെ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് തന്നെ ടെക്സ്റ്റ് വായിക്കുമ്പം നിങ്ങൾ ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ലെറ്റസ്റ്റ് സമ്മപ്പ്, എല്ലാ ബുക്ക് എല്ലാ ചാപ്റ്ററിന്റെയും ലാസ്റ്റ് ലെറ്റസ്റ്റ് സമ്മപ്പ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതൊന്ന് വായിച്ചതിന് ശേഷം, കീവേഡ്സും പഠിച്ചതിന് ശേഷം വേണം നിങ്ങൾ എങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് വായിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ഇതിൽ നിങ്ങൾക്ക് കീവേഡ്സ് കാണാൻ പറ്റും: ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രി, കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്, ഫാക്ടർ എൻഡോമെന്റ്, ഫാക്ടർ ഇന്റൻസിറ്റി. ഒക്കെ ഫാക്ടർ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഇമ്പോർട്ടൻസ് ടു വൺ ഫാക്ടർ, അത് രണ്ടിനെ കമ്പയർ ചെയ്യുന്നത് അതർ ഫാക്ടർ എന്നുള്ള രീതിയിൽ നോക്കുന്നത്, ഇന്റൻസിറ്റി എത്ര മാത്രം, അതിന്റെ ആഴം എത്ര മാത്രം ഉണ്ടെന്ന് നമുക്ക്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഒന്നാമത്തെ മൊഡ്യൂൾ, ഞാൻ ഒന്നാമത്തെ മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്പീഡ് സ്പീഡ് പോവാം. ഇത് എന്താ ഒരു ബേസ് ആയിരിക്കും, നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. സാധാരണ ഇവർക്ക് കഴിഞ്ഞ വർഷമുള്ളവർക്ക് അറിയാൻ പറ്റും, സ്പീഡ് സ്പീഡിലാണ് പോലെ. പിന്നെ അന്നേരം പിന്നെ നമ്മളെ കയ്യിൽ ബുക്ക് കൊണ്ട് അണ്ടർലൈൻ ചെയ്ത് ചെയ്ത് പോലാണ്, ഇപ്പോഴും ഇങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് വരുന്നത്. ഫസ്റ്റ് വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫസ്റ്റ് എല്ലാ മൊഡ്യൂളിൻ്റെതും കീവേഡ്സും അതേപോലെ തന്നെ ലെറ്റസ് സമപ്പും വായിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് വരാൻ. പിന്നെ എപ്പോഴെപ്പോഴും വായിക്കുന്ന സമയത്ത് നിങ്ങൾ അത് പെൻസിൽ കൊണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അണ്ടർലൈൻ ചെയ്തുകൊണ്ട് വായിക്കുക. പിന്നെ എക്സാം അടുപ്പിച്ചിട്ട് ആ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം വായിക്കുന്ന ഒരു തരത്തിലേക്ക് എത്തുക, അല്ലാണ്ട് പിന്നെ പിന്നെ വായിക്കുമ്പോൾ ഒരു ഐഡിയയും കിട്ടില്ല. അതുകൊണ്ടാണ് ഈ തരത്തിൽ വായിക്കേണ്ടത്. ഈ തരത്തിൽ വായിച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഫസ്റ്റ് ലെറ്റസ്, നിങ്ങൾക്ക് ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ലെറ്റസ് സമ്മപ്പ് ആദ്യം ഒന്ന് വായിക്കുക, അതിനുശേഷം കീവേഡ്സ് പഠിച്ച്. കീവേഡ്സിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അറിയാതെ ടേംസുകൾ ഉണ്ടാവും, അതായിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റ് ഫസ്റ്റ് ടൈം വായിക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് വായിക്കുക, പിന്നെയും പിന്നെയും അല്ലെങ്കിൽ അത് എവിടെയാണെന്ന് കാണില്ല. ഇമ്പോർട്ടൻ്റ് ആയതും നിങ്ങൾക്ക് എക്സാം എടുപ്പിച്ച് വായിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് വായിക്കുമ്പോൾ തന്നെ അണ്ടർലൈൻ ചെയ്തുകൊണ്ട് വായിക്കുക, പിന്നെ അത് മാത്രം നോക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ചാപ്റ്റർ രണ്ട് ചെറിയ തിയറിയും കൂടി ഉണ്ട്, അതുകൂടി ഞാനൊന്ന് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ പറഞ്ഞുതരാം. പ്രോഡക്റ്റ് സൈക്കിൾ തിയറി, ഇത് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള അഡ്വാൻസ്ഡ് തിയറീസ് എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ ഫസ്റ്റ് ക്ലാസിക്കൽ തിയറീസ്, നെക്സ്റ്റ് മോഡേൺ തിയറീസ്, ദെൻ അടുത്ത വരുന്നതാണ് അഡ്വാൻസ്ഡ് തിയറീസ് എന്നുള്ളത്. രണ്ട് തിയറീസ് ആണ്, മൂന്ന് തിയറീസ് ആണ് നിങ്ങൾക്ക്, രണ്ടോ മൂന്നോ. ഒന്ന് പ്രോഡക്റ്റ് സൈക്കിൾ തിയറി, സെക്കൻഡ് വൺ ഡൈനാമിക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ്, ലിൻഡേഴ്സ് തിയറി ഓഫ് ഓവർലാപ്പിംഗ്. ഇത് അധിക ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ടായിരുന്നു, ലിൻഡേഴ്സ് തിയറി ഓഫ് ഓവർലാപ്പിംഗ് ഡിമാൻഡ്. ദെൻ ഗ്രാവിറ്റി മോഡൽ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസ് പറയുന്നത്. അതും കൂടി ഒന്ന് പറയാം, തിയറീസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാം. പ്രോഡക്റ്റ് സൈക്കിൾ തിയറി റെഡി അല്ലേ കേൾക്കാൻ? ഓക്കെ അല്ലേ ഫാത്തിമ? ക്ലിയർ ആണല്ലോ, ഫാത്തിമ റെസ്പോണ്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഫാത്തിമനെ വിളിക്കുന്നത്. ഫാത്തിമാഷ് ക്ലിയർ അല്ലേ? ഇപ്പൊ എടുത്തതൊക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഈ രണ്ട് ഒരു രണ്ടു മൂന്ന് തിയറിയും കൂടി പറഞ്ഞേ, തിയറി പാർട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം, പിന്നെ ഉള്ളത് ടേംസുകളൊക്കെ വരുന്നതാണ്, നമ്മുടെ ഫ്രീ ട്രേഡ്, പ്രൊട്ടക്ഷൻ അങ്ങനത്തെ ഒക്കെ വരുന്നതാണ്. ഓക്കെ ഓക്കെ, ആ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലാരിറ്റി വേണമെങ്കിൽ പറയണേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് സൈക്കിൾ തിയറി. പ്രോഡക്റ്റ് സൈക്കിൾ തിയറി ആ ടേമിൽ തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും ഒരു പ്രോഡക്റ്റിന്റെ സൈക്കിൾസ് എങ്ങനെയാണെന്ന്. സോ ദീസ് തിയറി, പ്രൊഫൗണ്ടർ ഓഫ് ദീസ് തിയറീസ് ആർ പോസ്നർ ആൻഡ് വെർണർ. 1961 and 1966 പോസ്നർ ആൻഡ് വെർണർ ആണ് ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് അഡ്വാൻസ്ഡ് തിയറീസ് എന്നാണ് ഈ തിയറീസ് അറിയപ്പെടുന്നത്. ഓക്കെ, പോസ്നേഴ്സിന്റെ തിയറി പറയുമ്പോൾ ഇതിൽ ഡിഫറെന്റ് സ്റ്റേജസ് ആണ് പറയുന്നത്. അതായത് വെൻ എ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്ഡ് ത്രൂ എ ടെക്നോളജിക്കൽ ഇന്നൊവേഷൻ, വാട്ട് ആർ ദി മേജർ സ്റ്റേജസ് ഓഫ് ദീസ്
മൂവ്മെന്റ് ഓഫ് ദിസ് തിയറി മൂവ്മെന്റ് ഓഫ് ദിസ് പ്രോഡക്റ്റ് ആണ് പറയുന്നത്. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒരു പ്രോഡക്റ്റ് ഒരു ഒരു ഇക്കോണമിയിൽ കൊണ്ടുവരികയാണെങ്കിൽ ന്യൂ പ്രോഡക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് പ്രോഡക്റ്റ് സൈക്കിൾ തിയറി പറയുന്നത്. ഒരു വൺ സെക്കൻഡ്. പ്രോഡക്റ്റ് സൈക്കിൾ തിയറി എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് സ്റ്റേജസിലൂടെയാണ് വരുന്നത്. വെർണൻസ് പ്രോഡക്റ്റ് സൈക്കിൾ തിയറി എന്നും പോസറും വെർണറാണ്, പക്ഷെ വെർണൻസ് പ്രോഡക്റ്റ് സൈക്കിൾ തിയറി എന്നാണ് ഇത് മെയിൻ ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അസംപ്ഷൻസ് ജസ്റ്റ് ഒന്ന് പറയാം. ഫേംസ് വിച്ച് ഡെവലപ്പ് എ ന്യൂ പ്രോഡക്റ്റ് ഡു സോ ഓൺ ദി ബേസ് ഓഫ് സം റിയൽ ആൻഡ് ഇമേജിൻഡ് മോണോപോളിസ്റ്റിക് അഡ്വാൻറ്റേജ്. അതായത് ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രോഡക്റ്റിന്റെ എന്താ പറയാ, ഒരു പ്രോഡക്റ്റിന്റെ ഡെവലപ്മെന്റ്, ന്യൂ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ്, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അത് സ്റ്റിമുലസ് ടു ഇന്നോവേറ്റ് എ ന്യൂ പ്രോഡക്റ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദി നീഡഡ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് ദി ഡൊമസ്റ്റിക് മാർക്കറ്റ്. ദെൻ ഇന്നോവേറ്റിംഗ് ഫേം ഹാവ് നോ ഇൻഫർമേഷൻ അബൌട്ട് ദി കണ്ടീഷൻസ് ഇൻ ഫോറിൻ മാർക്കറ്റ്, വെദർ ഇൻ അതർ അഡ്വാൻസ്ഡ് കൺട്രീസ് ഓർ ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ്. ഇന്നോവേറ്റിംഗ് ഫേംസ് ഇൻ അഡ്വാൻസ്ഡ് കൺട്രീസ് ആർ എക്സ്പോസ്ഡ് ടു വേരി ഡിഫറെന്റ് ഹോം എൻവയോൺമെന്റ് ഫ്രം അതർ അഡ്വാൻസ്ഡ് ഇൻഡസ്ട്രി. അതായത് നിങ്ങൾ ഒരു ന്യൂ പ്രോഡക്റ്റിന്റെ മൂവ്മെന്റ് ആണ്. ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കറിയാം, ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അല്ലെ. ആ പ്രോഡക്റ്റ് ഒക്കെ എന്താണ് പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ ഉണ്ടായതല്ല. അതായത് പ്രോഡക്റ്റിന് ഒരു സൈക്കിൾ ഉണ്ട്, ലൈഫ് സൈക്കിൾ ഉണ്ട് അല്ലെ. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു പ്രോഡക്റ്റ് നമുക്കറിയാൻ പറ്റും, കോമൺലി നമ്മൾ പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ടെക്നോളജി അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് ഉണ്ടാവും, മെയിൻ ആയിട്ട് അഡ്വാൻസ്ഡ് കൺട്രീസിലാണ് ന്യൂ പ്രോഡക്റ്റിന്റെ ഇന്നൊവേഷൻ ആണ് വെർണർ പറയുന്നത്. അഡ്വാൻസ്ഡ് കൺട്രീസിലാണ് ന്യൂ പ്രോഡക്റ്റിന്റെ ഇന്നൊവേഷൻ വരുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ മൂവ്മെന്റ് എന്നാണ് നോക്കുന്നത്. അതായത് മെയിൻ ആയിട്ട് കുറച്ച് സ്റ്റേജസിലൂടെയാണ് പറയുന്നത്. ഫസ്റ്റ് ന്യൂ പ്രോഡക്റ്റ് സ്റ്റേജ്, സെക്കൻഡ് വൺ മെച്ചൂറിംഗ് പ്രോഡക്റ്റ് സ്റ്റേജ്, ദെൻ തേർഡ് വൺ സ്റ്റാൻഡേർഡ് പ്രോഡക്റ്റ് സ്റ്റേജ്. അത് നിങ്ങളൊന്ന് എഴുതി വെക്കുക. ഇതിൽ 1, 2, 3, 4, 5 എന്നുണ്ട്, അങ്ങനെയാണ് ഉള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫിഫ്ത്, അങ്ങനെ അങ്ങനെ കുറെ സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അതിനെ ന്യൂ പ്രോഡക്റ്റ് സ്റ്റേജ് എന്നും, സെക്കൻഡ് വൺ മെച്ചൂറിംഗ് പ്രോഡക്റ്റ് സ്റ്റേജ് എന്നും, തേർഡ് വൺ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് സ്റ്റേജ്. മൂന്നെണ്ണം കിട്ടിയോ? ഫസ്റ്റ് ന്യൂ പ്രോഡക്റ്റ് സ്റ്റേജ്, സെക്കൻഡ് വൺ മെച്ചൂറിംഗ് പ്രോഡക്റ്റ് സ്റ്റേജ്, തേർഡ് വൺ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് സ്റ്റേജ്. അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി, അഡ്വാൻസ്ഡ് കൺട്രീസ് ഒരു പ്രോഡക്റ്റ് ഇന്നോവേറ്റ് ചെയ്തു. അപ്പം ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ്, പ്രൊഡക്ഷൻ ടെക്നീക്സ്, ഹൈലി സ്കിൽഡ് ലേബർ ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്, വൈൽ ദി പ്രോഡക്റ്റ് ഈസ് ബീങ് ഡെവലപ്ഡ്, കോസ്റ്റ് ഈസ് വെരി ഹൈ. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഒരു പ്രോഡക്റ്റ് ആദ്യം തന്നെ, ഇപ്പൊ നിങ്ങൾക്ക് ബെസ്റ്റ് എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ എന്താ പറയാ, മാസ്ക് ഒക്കെ ഉണ്ടാകും. മാസ്കിനൊക്കെ ഫസ്റ്റ് ടൈമിൽ ഭയങ്കര, നമ്മളങ്ങനെ യൂസ് ചെയ്യാത്ത ഒരു സാധനം അത് അല്ലെ. പക്ഷെ അന്ന് പ്രോഡക്റ്റ് ഫസ്റ്റ് ടൈം ഭയങ്കര പൈസ ആയിരുന്നു അതിന്, ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞു വന്നില്ലേ. അപ്പൊ അതിന്റെ അതെങ്ങനെയാണ് മറ്റുള്ളവർ സ്വീകരിക്കുന്നത്, അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, അങ്ങനെയാണ് നമ്മൾ ഇപ്പൊ ഒരു സിമ്പിൾ ഒരു പ്രോഡക്റ്റിന്റെ കേസ് എടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കറിയാൻ പറ്റും, ഫസ്റ്റ് തന്നെ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് ഹൈ ആയിരിക്കും. അതേപോലെ തന്നെ കോസ്റ്റ് ഹൈ ആയതുകൊണ്ട് പ്രൈസ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് വിൽ ഓൾസോ ബി ഹൈ ആയിരിക്കും. ഓക്കെ, കാരണം അതിന് കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്രമാത്രം ജനങ്ങൾ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ അതൊന്നും നമുക്കറിയാൻ പറ്റില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് അതിന്റെ റിസ്ക് ഉണ്ടാവും, അത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു അൺസർട്ടനിറ്റി ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അത് ഇന്നോവേറ്റിംഗ് പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അവർ ഫസ്റ്റ് അത് ഇറക്കുന്നത് അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലായിരിക്കും. കാരണം അത് അവിടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എത്തിയാൽ തന്നെ എന്താണ് ഡിമാൻഡ് ഈസ് ലെസ് ഇലാസ്റ്റിക് എന്നുള്ള കേസിലായിരിക്കും. ന്യൂ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് ലെസ് ഇലാസ്റ്റിക് എന്നുള്ള കേസിലായിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ക്ലിയർ ആയോ? മനസ്സിലായോ? ഒന്നാമത്തെ സ്റ്റേജ് മനസ്സിലായോ? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റേജ്, പ്രൊഡക്ഷൻ റിക്വയേഴ്സ് ഹൈലി സ്കിൽഡ് ലേബർ, സോ ദി കോസ്റ്റ് ഈസ് വെരി ഹൈ. ലൈക്ക് ദാറ്റ് ദി പ്രൈസ് ഓഫ് ദാറ്റ് പ്രോഡക്റ്റ് വിൽ ബി ഓൾസോ വെരി ഹൈ. Because the risk and uncertainty of the new investment will be very high because they don't know how to accept that product in the world market or in their domestic market. So first avar endeyum aa product endeyum evidiyana sell cheyan povunnathu avar domestic market ilarikkum. So adine avaru maatrame undayirikkullo le monopoly aarkarikkum aa product undaguna firm nu maatrayirikkum. Adana first stage. Then second stage is the maturing product stage. In the second stage, there is mass production and distribution of the new product. That production and distribution will be higher. Production and distribution will be higher. Cost will be higher. Production will be higher. Cost will be higher. What will the condition of cost be? Correct. Cost will be higher. We will be higher.
പ്രൊഡക്ഷൻ കുറവായിരുന്നു, അതുകൊണ്ടാണ് കോസ്റ്റ് ഹൈ ആയത്. ഇൻ ദി സെക്കൻഡ് സ്റ്റേജ് ഓർ മെച്ചൂറിംഗ് പ്രോഡക്റ്റ് സ്റ്റേജ് കോസ്റ്റ് വിൽ ബി മൂവിങ് ടു ഡൗൺ, ലൈക്ക് ദാറ്റ് പ്രൈസസ് ഓൾസോ ഫോളോ അല്ലെ. അപ്പം പ്രോഡക്റ്റ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്ന് നല്ല ഡിമാൻഡ് ഉണ്ടാകും, അവർ എന്ത് ചെയ്യാൻ തുടങ്ങും, അവരെ എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പ്ലാനിലേക്ക് വരും. മനസ്സിലായല്ലോ, അതാണ് സെക്കൻഡ് സ്റ്റേജ് മെച്ചൂറിംഗ് പ്രോഡക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റ് മാത്രമേ പറയുന്നത്, നെക്സ്റ്റ് സ്റ്റേജ് പ്രൊഡക്ഷൻ വിൽപ്പത് അവർ ഡൊമസ്റ്റിക് മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ there is a mass production and distribution of the new product, cost and prices fall and the product is exported. Upon the innovating country continues to have a monopoly in producing and exporting of the product. Avarku mathre unda vare aarku adundavalla oru country export cheyyanundengile avade mathre undakiyadond avarkku mathre undayirikkullo avarku mathre adinte monopoly power undayirikkullo le. Appo innovating country continues to have a monopoly in producing and exporting the product. അപ്പം ഈ മൊണോപ്പൊളി എന്ന് പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്ന നോക്കാം. അതായത് ഗ്രേറ്റസ്റ്റ് ഗ്രോത്ത് ഓഫ് ദി ഡിമാൻഡ് ഇൻ ഫോറിൻ മാർക്കറ്റ്, ഫോറിൻ മാർക്കറ്റ് എത്രമാത്രം അവർ അക്സെപ്റ്റ് ചെയ്യുന്നത് നോക്കും. പിന്നെ എന്താണ് ദി നാച്ചർ ഓഫ് ദി പ്രോഡക്റ്റ് ഡെവലപ്ഡ് അല്ലെ, ആ പ്രോഡക്റ്റിന്റെ എന്താ അതിന്റെ നാച്ചർ എങ്ങനെയാണെന്ന് അവർ ചെക്ക് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ എന്താണ് ദി സ്പീഡ് വിത്ത് വിച്ച് അതർ കൺട്രീസ് അക്വയർ ദി ന്യൂ ടെക്നോളജി, മറ്റൊരു കൺട്രി ഇവരെ ടെക്നോളജി കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ ഇതുണ്ടാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഡിമാൻഡ് ഫോർ ദി ഫസ്റ്റ് കൺട്രി വിൽ ബി ഡിക്ലൈനിങ് അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, അതുവരെ ഇവർക്ക് മോണോപ്പൊളി പവർ കണ്ടിന്യൂ ചെയ്യാം അല്ലെ. പിന്നെ എന്താണ് ദി ഇഫക്റ്റീവ്നെസ് ഓഫ് ദി പാറ്റന്റ് റൈറ്റ്സ്, എത്ര വർഷത്തേക്ക് പാറ്റന്റ് അത്ര വരെ അവർക്ക് മോണോപ്പൊളി പവർ തുടരാം. ദി എക്സ്റ്റെൻഡ് ഓഫ് സ്കെയിൽ ഓഫ് ഇക്കോണമീസ് ആൻഡ് ഓർഗനൈസേഷൻ ഓഫ് ദി ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രിയുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടത്, അതുവരെ ഇവർക്ക് മോണോപ്പൊളി പവർ കണ്ടിന്യൂ ചെയ്യാം. അതായത് സെക്കൻഡ് സ്റ്റേജിൽ മെച്ചൂരിറ്റി സ്റ്റേജ് ആയി അവര് പ്രൊഡക്ഷൻ കൂട്ടി, അതേപോലെ തന്നെ എന്താണ് എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, പ്രൈസസ് ഓഫ് ദി പ്രോഡക്റ്റ് ഡൗൺ ആവാൻ തുടങ്ങി. പിന്നെന്താണ് അവർ എക്സ്പോർട്ട് ചെയ്തിട്ട് കൂടുതൽ ഡിമാൻഡ് ഫോറിൻ കൺട്രിയിലേക്ക് പോകാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്ത് അതുവരെ മറ്റുള്ള കൺട്രി ഇതിനെ അനുകരിക്കുന്നത് വരെ എന്തായിരിക്കും, ഈ കൺട്രിയെ സംബന്ധിച്ചിടത്തോളം അതിന് മോണോപ്പൊളി പവർ ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജ് ആണ് സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് സ്റ്റേജ്. മനസ്സിലായല്ലോ, സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്, മെച്ചൂറിംഗ് ഓപ്പറേഷൻസ് അല്ലെ. അതായത് ഈ ഒരു ഇത് മെച്ചൂറിംഗ് എന്താ പറയാ, പ്രോഡക്റ്റിന്റെ മെച്ചൂരിറ്റി ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി അല്ലെ, അത് കൂടുതൽ കൂടുതൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിനൊരു സ്റ്റാൻഡേർഡൈസ്ഡ് ഇന്നോവേറ്റിംഗ് കൺട്രോൾ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമാറ്റിലേക്ക് എല്ലാവരും കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ് ചെയ്യാൻ തുടങ്ങി. സെയിൽസ് എന്ത് ചെയ്യാൻ തുടങ്ങും, ഇവിടെ സെയിൽസ് അതായത് ഈ ഒരു സ്റ്റേജിലാണ് മറ്റ് കൺട്രി ഇതിനെ അനുകരിക്കാൻ തുടങ്ങുന്നത്. അതായത് ഇപ്പൊ എന്താണ്, നമ്മൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങും അല്ലെ, നമ്മൾ തന്നെ ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക്. ഒരു സാധനം കണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ അത് ഉണ്ടാക്കാൻ തുടങ്ങുന്നു. ഇപ്പൊ നമുക്കറിയാൻ പറ്റും, മാസത്തെ നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ അനുകരിക്കാൻ തുടങ്ങി, അതിന്റെ ടെക്നിക്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പൊ അതിന്റെ റേറ്റും ചെയ്യാൻ തുടങ്ങും, പ്രൈസസ് ഫോളോ ചെയ്യാൻ, സെയിൽ ഫോളോ ചെയ്യാൻ, പുറത്തുനിന്ന് ആരും വാങ്ങിക്കാണ്ട് നമ്മൾ തന്നെ ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ അതേപോലെ ഫോറിൻ കൺട്രിയിലേക്ക് ഇത് എത്തി തുടങ്ങിയപ്പോ അവർക്ക് ഡിമാൻഡ് കാണാൻ തുടങ്ങിയപ്പോ അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ദേ വിൽ പ്രൊഡ്യൂസ് ഇറ്റ് അല്ലെ, അവരും പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. സോ എന്തായത് സെയിൽസ് ഫോളോ ഇലാസ്റ്റ് ഓഫ് ഡിമാൻഡ് മിസ്സായി ആൻഡ് എക്സ്പോർട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങി. ദിസ് ബിക്കം പോസിബിൾ വെൻ ആഫ്റ്റർ എ ലാഗ് അല്ലെ, ഒരു അതർ അഡ്വാൻസ്ഡ് കൺട്രീസ് സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് എ ന്യൂ പ്രോഡക്റ്റ് ഓഫൺ വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി സബ്സിഡറീസ് സെറ്റപ്പ് ബൈ ദി പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഇന്നോവേറ്റിംഗ് കൺട്രി. ആസ് ദി ടെക്നോളജി ഇൻ ദിസ് പ്രോഡക്റ്റ് ലൈൻ ബിക്കംസ് കോമൺ ആൻഡ് ഇൻക്രീസിംഗ്ലി സ്റ്റാൻഡേർഡൈസ്, ദി ഇന്നോവേറ്റിംഗ് കൺട്രി ലൂസസ് ദി കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ്. നിങ്ങൾ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് പഠിച്ചതാണ്. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി, മറ്റ് കൺട്രി ഇത് അനുകരിക്കാൻ തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അവർ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഉണ്ടാക്കിയ ഇന്നോവേറ്റീവ് കൺട്രിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് കുറയാൻ തുടങ്ങി. അതുവരെ ഇവർ മാത്രമല്ലേ എടുത്തുകൊണ്ടിരുന്നത്, പിന്നെ എന്ത് ചെയ്ത് ഇവർക്ക് കിട്ടുന്ന ആ ഒരു അഡ്വാൻറ്റേജ് കുറയാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻക്രീസിംഗ് ഇമിറ്റേഷൻ മറ്റു ബൈ അതർ കൺട്രീസ് അൾട്ടിമേറ്റ്ലി മേക്സ് ദ നെറ്റ് എക്സ്പോർട്ടേഴ്സ് ഓഫ് ദി പ്രോഡക്റ്റ്. അപ്പൊ എന്ത് ചെയ്യാൻ തുടങ്ങി, മറ്റ് കൺട്രി ഉണ്ടാക്കിയിട്ട് അവരും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതായത് പ്രൊഡ്യൂസേഴ്സ് ഇൻ ദി ലെസ് ഡെവലപ്ഡ് കൺട്രീസ്, അതായത് നമ്മളെ ആദ്യം ഇപ്പം നമ്മൾ പഠിച്ചത് അഡ്വാൻസ്ഡ് കൺട്രീസ് ആണ് പ്രോഡക്റ്റ് വർണ്ണൻ പറയുന്നത്, അഡ്വാൻസ്ഡ് കൺട്രീസ് ആണ് അല്ലെങ്കിൽ ടെക്നോളജിക്കലി ഹൈ ആയിട്ടുള്ള കൺട്രീസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട്. പിന്നെ അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഏത് കൺട്രീസിലായിരിക്കും, ഡെവലപ്പിംഗ് കൺട്രീസിലേക്കായിരിക്കും അവർ എക്സ്പോർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് കൺട്രീസ് ഇത് പഠിച്ചിട്ട് അവരുണ്ടാക്കാൻ തുടങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, ബെസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യും. അപ്പം വെർണൻ പറയുന്നത് ഏത് പ്രോഡക്റ്റും അഡ്വാൻസ്ഡ് കൺട്രീസിലാണ് ആദ്യം വരുന്നത്, അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് എവിടെ വരുന്നത്, ബെസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസിൽ എത്തുന്നത്. അവർ ആ ടെക്നോളജി പഠിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യാൻ തുടങ്ങും, അതായത്
അഡ്വാൻസ്ഡ് കൺട്രീസ് വീണ്ടും പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങും. ഇതാണ് ഒരു ലൈഫ് സൈക്കിൾ എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പം അവരെന്ത് ചെയ്യാൻ തുടങ്ങും, തേർഡ് സ്റ്റേജില് ഡെവലപ്പിംഗ് കൺട്രീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ആ പ്രോഡക്റ്റ്, ആൻഡ് ദെൻ എക്സ്പോർട്ട് ടു ലെസ് ഡെവലപ്ഡ് കൺട്രീസിലേക്ക്. ലെസ് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് അവര് എന്ത് ചെയ്യാൻ പറ്റും, കൊടുക്കാൻ തുടങ്ങും. അവർ ചീപ്പായിട്ട് എന്ത് ചെയ്യും, അവർ ഉണ്ടാക്കാൻ തുടങ്ങാം. പിന്നെയുള്ള സ്റ്റേജിൽ അവര് അത് ചീപ്പായിട്ട് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് അത് ഉണ്ടാക്കാൻ തുടങ്ങും. അവർ പുതിയ മാറ്റങ്ങളൊക്കെ വരുത്തും. അങ്ങനെ ഓരോ ഓരോ കൺട്രിയും പുതിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഇന്നോവേറ്റിംഗ് കൺട്രീസ് സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആ ഒരു അവരുണ്ടാക്കി അതിൽ നിന്ന് മാറിയിട്ട് വേറൊരു തരത്തിലേക്ക് അത് മാറ്റം ഉണ്ടായി തുടങ്ങി. പിന്നെ അവരെന്ത് ചെയ്യേണ്ടി വരും, അവര് പുതിയൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കേണ്ടി വരും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ചീപ്പായിട്ട് ലെസ് ഡെവലപ്ഡ് കൺട്രീസിൽ അവരുണ്ടാക്കുകയാണെങ്കിൽ അത് അവരുണ്ടാക്കിയിട്ട് വീണ്ടും ഇങ്ങോട്ടേക്ക് എന്താണ് മറ്റ് കൺട്രീസിലേക്ക് മൂവ് ആവും എന്നുള്ള രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതാണ് നമ്മൾ പറയുന്ന പ്രോഡക്റ്റ് സൈക്കിൾ എന്നുള്ള രീതിയിൽ പറയുന്നത്. പ്രോഡക്റ്റ് സൈക്കിൾ ഉള്ള രീതിയിൽ പറയുന്നത്, അതായത് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് അൺസെൽ ദെയർ കോമ്പറ്റീറ്റീവ്സ് ഇൻ ദി അഡ്വാൻസ്ഡ് കൺട്രീസ് ബൈ കമ്പൈനിങ് ചീപ്പ് ലേബർ വിത്ത് അഡ്വാൻസ്ഡ് ടെക്നോളജി ബോറോഡ് ഫ്രം ദി ഇന്നോവേറ്റിംഗ് കൺട്രി. ഇന്നോവേറ്റിംഗ് കൺട്രിയിൽ നിന്ന് അവരെന്ത് ചെയ്യും, അഡ്വാൻസ്ഡ് ടെക്നോളജി ഒക്കെ വശത്താക്കി കഴിഞ്ഞ് ലെസ് ഡെവലപ്ഡ് കൺട്രീസ് സംബന്ധിച്ചിടത്തോളം കൂടുതൽ ലേബേഴ്സ് ഉണ്ടായിരിക്കും. അതും ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ചീപ്പായിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്യും, ദിസ് എൻജോയ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ബൈ എക്സ്പോർട്ടിംഗ് ദി പ്രോഡക്റ്റ് ടു നേച്ചർ കൺട്രീസ്, ബാക്കിയുള്ള കൺട്രീസിലൊക്കെ ഇവർ അയക്കാൻ തുടങ്ങും. എന്നിട്ട് ഇവരെന്ത് ചെയ്യും, അതിന്റെ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് എടുക്കും. കാരണം ചീപ്പായിട്ട് ഇവർക്ക് ലേബർ കിട്ടുന്നുണ്ട്. ആസ് ദി ടെക്നോളജിക്കൽ ആൻഡ് ഇമിറ്റേഷൻ ഗ്യാപ്സ് നാരോ, സോ ഡസ് ദി പ്രോഡക്റ്റ് ഗ്യാപ് ദി അഡ്വാൻറ്റേജ് comparative advantages of producing the product also changes from one country to another country. This is known as the catching up product cycle. ഇതിനാണ് നമ്മൾ catching up product cycle എന്ന് പറയുന്നത്. ഒരു കൺട്രി ഉണ്ടാക്കും, മറ്റൊരു കൺട്രിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യും, അവർ ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും മാറ്റും, ലേബർ ഉപയോഗിച്ചുകൊണ്ട് മൂന്നാമത്തെ കൺട്രിയിലേക്ക് പോകും, അവരെ ചീപ്പായിട്ട് ഉത്പാദിപ്പിക്കും, വീണ്ടും ഇങ്ങോട്ടേക്ക്, ഇങ്ങനെ ഇങ്ങനെ പ്രോഡക്റ്റ് സൈക്കിളിനെ പറയും. അപ്പൊ എപ്പോഴാണോ അവര് ഇത് ഇമിറ്റേറ്റ് ചെയ്യുന്നത് അല്ലെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കുറക്കുന്നത്, എപ്പോഴാണോ ഈ ഇമിറ്റേഷൻ ഗ്യാപ്പ് ഉണ്ടാവുന്നത്, ഇമിറ്റേഷൻ ഗ്യാപ്പ് മീൻസ് ഒരാൾ ഉണ്ടാക്കി ആ പ്രോഡക്റ്റ് വേറൊരാൾ ഉണ്ടാക്കുന്നത് ലേറ്റ് ആവുകയാണെങ്കിൽ അത്രയും കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആ ഉണ്ടാക്കിയ ഇന്നോവേറ്റീവ് കൺട്രിക്ക് കിട്ടും. പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് ഇമിറ്റേഷൻ ഗ്യാപ്പ് കുറയാണെങ്കിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് കുറഞ്ഞു പോകുന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഈ തരത്തിലാണ് പറയുന്ന ഒരു നാല് സ്റ്റേജ്, മൂന്ന് സ്റ്റേജ്, ഒന്ന് ന്യൂ പ്രോഡക്റ്റ് സ്റ്റേജ്, മെച്ചൂറിംഗ് പ്രോഡക്റ്റ് സ്റ്റേജ്, ദെൻ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്റ്റ് സ്റ്റേജ്. ഫസ്റ്റത്തില് ന്യൂ പ്രോഡക്റ്റ് സ്റ്റേജില് ഇന്നോവേറ്റിംഗ് കൺട്രി എന്ത് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അത് ഇമ്പോർട്ട് ചെയ്യും എവിടത്തേക്ക്, ലെസ് ഡെവലപ്ഡ് കൺട്രീസിലേക്ക്. പിന്നെ സെക്കൻഡ് സ്റ്റേജില് എന്ത് ചെയ്യും, ഏത് കൺട്രിയിലാണ് ഇവർ എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത് ആ കൺട്രി അത് ഉണ്ടാക്കാൻ തുടങ്ങും, എന്നിട്ട് അവർ എക്സ്പോർട്ട് ചെയ്യും. മൂന്നാമത് ലെസ് ഡെവലപ്ഡ് കൺട്രീസിലേക്ക് അവരെന്ത് ചെയ്യും, അത് എക്സ്പോർട്ട് ചെയ്യും. എന്നിട്ട് അവർ ടെക്നോളജി ഒക്കെ വെച്ച് വീണ്ടും എന്താ ചെയ്യും, അഡ്വാൻസ്ഡ് കൺട്രിയിലേക്ക് ചീപ്പായിട്ട്. അങ്ങനെയാണ് പ്രോഡക്റ്റ് സൈക്കിൾ വർണ്ണൻ പറയുന്നത്. വർണ്ണന്റെ പ്രോഡക്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ക്ലിയർ ആയല്ലോ? അത് ഒരു പ്രോഡക്റ്റിന്റെ മൂവ്മെന്റ് ആണ് പറയുന്നത്, പ്രോഡക്റ്റ് സൈക്കിൾസ് എന്ന് പറഞ്ഞത്. അപ്പം അഡ്വാൻസ്ഡ് കൺട്രീസ് ആണ് ഉണ്ടാക്കുന്നതിനും, ഇപ്പൊ നമ്മൾ മൊബൈലിന്റെ ഒക്കെ യൂസ് ചെയ്ത് അറിയാൻ പറ്റും. വർഷങ്ങൾക്ക് മുമ്പ് എന്താണ് പുതുതായിട്ടുള്ള ഒരു ടെക്നോളജി ഫോറിൻ കൺട്രിയിലൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറെ കാലം കഴിഞ്ഞു അല്ലെ. ഇപ്പൊ അതിനും പുതിയ പുതിയ ടെക്നോളജി ഒക്കെ കൊണ്ട് പുതിയ മോഡൽസ് ഒക്കെ കൊണ്ടുവന്ന് വ്യത്യാസത്തിൽ വന്ന് അതിന്റെ ഇന്ത്യ അത് പിന്നെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ തരത്തില് അതാണ് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഇത് ഇവിടെ കോമൺ ആയി, അങ്ങനെ മനസ്സിലായി എന്താ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ എന്താണ് ടിവിയിലൊക്കെ കണ്ടിണ്ടാവും അല്ലെ, ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ ആണെങ്കിൽ മൊബൈലിന്റെ കണ്ടിട്ടില്ല, പിന്നെയാണ് ഇവിടെ ഒക്കെ കോമൺ ആയിട്ട് വന്നത്. ഒരു വിത്തിൻ ടെൻ ഒരു 20 years ആ ഒരു പീരീഡിലാണ് ഇത്രയും മുന്നോട്ടേക്ക് വന്നിട്ട്. ആദ്യമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങൾ പാരന്റ്സിനൊക്കെ ചോദിച്ചാൽ വലിയ ഫോണൊക്കെയാണ്, ഇപ്പം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് വന്നില്ലേ. അങ്ങനെ വരുന്നത് മനസ്സിലായ പ്രോഡക്റ്റ്, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മൊബൈലൊക്കെ എടുത്താൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്റെ പ്രോഡക്റ്റ് സൈക്കിൾ എങ്ങനെയാണ്. ക്ലിയർ ആയോ? അത് ശർവണ ക്ലിയർ ആയോ? ശർവണ ഓക്കെ. പിന്നെ ഒരു ചെറിയ തിയറിയും കൂടി ഉണ്ട്, അത് ഞാൻ പറയാം. ലിൻഡേഴ്സിന്റെ തിയറിയാണ് ഓവർലാപ്പിംഗ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നത്. അതിലടുത്ത് ഒരു ഡൈനാമിക് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജസ് ഉണ്ട്, അത് ഹെക്ടർ ഓക്ലിന്റെ ഒരു തിയറിയുടെ ഒരു എന്താ പറയാ, ഇത് പറഞ്ഞിട്ട് പറയാം സമയം പറയാം. അത് നമ്മുടെ കാച്ചിങ് അപ്പ് പ്രോസസ്സ് പറഞ്ഞിട്ടില്ലേ, കാച്ചിങ് അപ്പ് പ്രോസസ്സിന്റെ ആ ഒരു ഭാഗമാണ് പറയുന്നത്. അത് ഇതിന്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലാണ് കാച്ചിങ് അപ്പ് പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഇപ്പൊ പറഞ്ഞിട്ടില്ലേ, അതായത് ടെക്നോളജിക്കൽ ആൻഡ്
the imitation gap narrows, so does the product gap, and the comparative advantage of the producing the product also changes from one country to another. This is known as the catching up, which every country is experiencing. അതായത് നമുക്കറിയാൻ പറ്റും, നമ്മൾ ഒരു ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ കമ്പാരിറ്റീവ് നമുക്ക് മാത്രമായിരിക്കും, മോണോപ്പൊളി പവർ അവർക്ക് മാത്രമായിരിക്കും, അവർക്കല്ല അതിന്റെ ടെക്നോളജികൾ. പിന്നെ മറ്റു കൺട്രി അത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് അവരുടെ പുതിയ ടെക്നോളജിയും കൂടി യൂസ് ചെയ്യുമ്പോൾ അവർക്കായിരിക്കും ആ തരത്തിൽ നമ്മുടെ ഇത് പറയാം. അപ്പൊ എപ്പോഴാണോ ഇമിറ്റേഷൻ കുറയും, ഇമിറ്റേഷൻ ഗ്യാപ്പ് കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ അത്രയും ആർക്ക് കിട്ടും, ഈ ഒരു ഇന്നോവേറ്റീവ് കൺട്രിക്ക് കിട്ടും. അതാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, കച്ചിങ് അപ്പ് പ്രോഡക്റ്റ് സൈക്കിൾ എന്നുള്ള കേസ് പറയുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ചെറിയൊരു തിയറിന്റെ, അതായത് ലിങ്കേഴ്സ് ഓവർലാപ്പിംഗ്, അത് അദ്ദേഹം കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓവർലാപ്പിംഗ് ഡിമാൻഡ് എന്നിട്ട് ലിങ്കേഴ്സ് തിയറി ഓഫ് ഓവർലാപ്പിംഗ് ഡിമാൻഡ്. ഓവർലാപ്പിംഗ് ഡിമാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഓവർലാപ്പിംഗ് കേട്ടിട്ടുണ്ടാവും അല്ലെ? ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ട് ഓവർലാപ്പിംഗ് തിയറി. ആ ഓവർലാപ്പിംഗ് ലിങ്കേഴ്സിന്റെ തിയറിയാണ് പറയുന്നത്. ഇത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ഹൈപ്പോത്തീസിസ് ആണ് പ്രസന്റ് ചെയ്യുന്നത്, ഡിമാൻഡ് ബേസ്ഡ് തിയറി ഓഫ് ട്രേഡ് ആണ് പറയുന്നത്. അതായത് ഇതിലും അതേപോലെ തന്നെ ലെസ് ഡെവലപ്ഡ് ആയിട്ടുള്ളത്, അതുപോലെ തന്നെ എന്താ പറയാ ക്വാളിറ്റി ബേസ്ഡ് ആണ് ഇത് പറയുന്നത്. ക്വാളിറ്റി ബേസ്ഡ് എന്ന് പറയുമ്പം ഹൈ എന്താ റിച്ച് പീപ്പിൾ ഓൾവേസ് പ്രിഫർ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആൻഡ് പൂർ പീപ്പിൾ ഓൾവേസ് പ്രിഫർ ലെസ് ക്വാളിറ്റി പ്രോഡക്റ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഒരു കൺട്രിയില് നമുക്കറിയാൻ പറ്റും എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവും അല്ലെ, റിച്ച് പീപ്പിൾ ഉണ്ടാവും, അതേപോലെ തന്നെ എന്താണ് പൂർ പീപ്പിൾ ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മൾക്ക് USA എന്ന് പറയുമ്പം നമുക്ക് എല്ലാവരും റിച്ചാന്ന് പറയാൻ പറ്റില്ല, അവിടെയും എന്തുണ്ടായിരിക്കും പൂർ പീപ്പിൾ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇന്ത്യ പറയുമ്പോൾ നമുക്ക് എല്ലാവരും പൂറാന്ന് പറയാൻ പറ്റില്ല, റിച്ച് പീപ്പിൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ ആ ഒരു എങ്ങനെയാണ് പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നത്, ഡിമാൻഡ് എങ്ങനെയായിരിക്കുന്നത്. അതായത് എ കൺട്രീസ് പൊട്ടൻഷ്യൽ ട്രേഡ് ഈസ് ലിമിറ്റഡ് ടു ദോസ് ഗുഡ്സ് വിച്ച് ഹാവ് എ ഡൊമസ്റ്റിക് ഡിമാൻഡ്. അതായത് എങ്ങനെയാണ് ഡിമാൻഡ് ഉണ്ടാവുന്ന എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഈ ഈ തിയറി പ്രകാരം പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ് ഈ ഒരു ഓവർലാപ്പിംഗ് എന്നുള്ള നോക്കാം. അത് കണ്ടന്റ് മാത്രം പറഞ്ഞുതരാം. A country will export its products more to those countries whose income levels and demand pattern are similar to those of the exporting country. അതായത് ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം ആ കൺട്രി എന്ത് ചെയ്യുന്നത്, എക്സ്പോർട്ട് ചെയ്യുന്നത്, അതായത് അക്കോർഡിംഗ് ടു ലിൻഡർ എ കൺട്രി വിൽ എക്സ്പോർട്ട് ഇറ്റ്സ് പ്രോഡക്ട്സ് മോർ ടു ദോസ് കൺട്രീസ് ഹൂസ് ഇൻകം ലെവൽസ് ആൻഡ് ഡിമാൻഡ് പാറ്റേൺ. അവരുടെ ഇൻകം ലെവലും അതേപോലെ തന്നെ ഡിമാൻഡ് പാറ്റേണും നോക്കിയിട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇന്ത്യയെ പോലെ തന്നെ എന്താ ഇപ്പൊ ചൈന എടുക്കാൻ രണ്ടും ഒരേ തരത്തിലുള്ള ഡിമാൻഡുള്ള പ്രോഡക്റ്റ് ഒരേ തരത്തിലുള്ള ഇൻകം ലെവലാണെങ്കിൽ അവർ തമ്മിലാണ് എക്സ്പോർട്ടിംഗ് നടത്തുക എന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രിഫറൻസ് സിമിലാരിറ്റി എന്നുള്ള രീതിയിൽ പറയുന്നത്. ഒരേ ഇൻകം ഒരേ ടേസ്റ്റ് ഉള്ളവരെ അങ്ങനെയുള്ളവർക്കും എക്സ്പോർട്ട് ചെയ്യാന്നുള്ള അതേപോലുള്ള പ്രോഡക്റ്റ് ആയിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. ദി പ്രിഫറൻസ് സിമിലാരിറ്റി ലീഡ്സ് ടു ദി ഓവർലാപ്പിംഗ് ഡിമാൻഡ്. ഇതാണ് ഓവർലാപ്പിംഗ് ഡിമാൻഡിലേക്ക് മാറുന്നതെന്നാണ് പറയുന്നത്. അതായത് അതർ തിങ്സ് ബീങ് ഈക്വൽ ഇൻ എ ഗിവൺ കൺട്രി, കൺസ്യൂമർ ഇൻ ഹയർ ഇൻകം ഗ്രൂപ്പ്സ് ഡിമാൻഡ് ഹൈ ക്വാളിറ്റി ഗുഡ്സ് ആൻഡ് ദോസ് ഇൻ ലോ ഇൻകം ഗ്രൂപ്പ്സ് ഡിമാൻഡ് ലോ ക്വാളിറ്റി ഗുഡ്സ്. ഐ ഓൾറെഡി സെഡ് ഹൈ ഇൻകം ഗ്രൂപ്പ്സ് വിൽ ഡിമാൻഡ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സ് വിൽ ഡിമാൻഡ് ലോ ക്വാളിറ്റി പ്രോഡക്ട്സ്. ദി സെയിം റൂൾ അപ്ലൈസ് ഇൻ ഇന്റർനാഷണൽ ലെവൽ വേർ ഓൺ ദി ആവറേജ് ലോ ഇൻകം കൺട്രീസ് വിൽ ടെൻഡ് ടു ഡിമാൻഡ് ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് ആൻഡ് ഹൈ ഇൻകം കൺട്രീസ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ്. ദിസ് ഡസ് നോട്ട് മീൻ ദാറ്റ് ഹൈ ഇൻകം കൺട്രീസ് ഡു നോട്ട് ഡിമാൻഡ് ലോ ക്വാളിറ്റി പ്രോഡക്ട്സ്. ഓക്കെ, ഹൈ ഇൻകം കാരണം എന്താ വെച്ചാൽ അവിടെ ലോ ഹൈ ഇൻകം കൺട്രി എപ്പോഴും ഹൈ ക്വാളിറ്റി മാത്രമാണ് കൺസ്യൂം ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ എന്തുണ്ടായിരിക്കും, അവിടെ ലോ ഇൻകം ഗ്രൂപ്പ്സുകാരുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് അവര് ഹൈ ഇൻകം ഗ്രൂപ്പുകാർ ലോ ക്വാളിറ്റി പ്രോഡക്റ്റും ഡിമാൻഡ് ചെയ്യാം. ഓക്കെ, ആൻഡ് ലോ ഇൻകം കൺട്രീസ് ഹൈ ക്വാളിറ്റി പ്രോഡക്ട്സ് നേരാക്കാം.
അപ്പൊ അതായത് ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഈസ് നോട്ട് ഈക്വൽ ടു എനി കൺട്രി. അതാണ് റീസൺ. എല്ലാ കൺട്രിയിലും ഒരേ ലെവൽ ഓഫ് ഇൻകം ഈക്വാളിറ്റി അല്ല ഉള്ളത്. ചില കൺട്രി ഓരോ കൺട്രിയിലും എന്തായിരിക്കും, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻകം ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഹൈ ആൻഡ് ലോ ഇൻകം ഗ്രൂപ്പ്സ് ആർ ഫൗണ്ട് ഇൻ എവറി കൺട്രി. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് വൈ ദർ ഈസ് എ പ്രിഫറൻസ് സിമിലാരിറ്റി ഇൻ ഡിഫറെന്റ് കൺട്രീസ് ആൻഡ് ഡിമാൻഡ് പാറ്റേൺ ഓവർലാപ്പ്. അതുകൊണ്ടാണ് ഓവർലാപ്പ് വരുന്നത്. This leads to the existence of trade relation among the countries, and every country produces and exports a variety of manufactured products after meeting the domestic demand. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം രണ്ട് കൺട്രി എടുക്കുകയാണെങ്കിൽ, if you take two countries A and B, per capita income is taken in the അത് നമ്മളിപ്പം എടുക്കുകയാണെങ്കിൽ രണ്ട് ഒരു ഒരു ഭാഗത്ത് നമ്മളിപ്പം പെർ ക്യാപിറ്റ ഇൻകം അതേപോലെ തന്നെ ഒരു ഭാഗത്ത് ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്ട്സ് എടുക്കുകയാണെങ്കിൽ എന്താണ് എ എന്ന എ ബി എന്ന് പറഞ്ഞ രണ്ട് കൺട്രി എടുക്കുകയാണെങ്കിൽ എ എന്ന കൺട്രി ഹൈ ഇൻകം, ബി എന്ന കൺട്രി ലോ ഇൻകം ആണെന്ന് വിചാരിക്കാം. അപ്പൊ എ എന്ന കൺട്രി ഹൈ ഇൻകം ആയത് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അവര് കൂടുതലും ഹൈ ഇൻകം ആയിരിക്കും, ഹൈ ക്വാളിറ്റി ഉള്ളതായിരിക്കുന്നു. ബി എന്ന കൺട്രി ലോ ഇൻകം ആയത് ലോ ക്വാളിറ്റി ഉള്ളതാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റും ഹൈ ഇൻകം കൺട്രിയിൽ തന്നെ എന്തുണ്ടായിരിക്കും, ലോ ഇൻകം ഗ്രൂപ്പുകാരുണ്ടായിരിക്കും. മറ്റതിൽ എന്തായിരിക്കും, ബിയിലെ ലോ ഇൻകം മാത്രമായിരിക്കില്ല, അവിടെ ഹൈ ഇൻകം ഗ്രൂപ്പുകാരുണ്ടായിരിക്കും. അപ്പൊ അവരെ എക്സ്പോർട്ട് ചെയ്യുന്നതിൽ വരുന്ന ഓവർലാപ്പിംഗ് ആണ് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വ്യത്യാസമായിട്ട് എന്ത് ചെയ്യും, ഹൈ ഇൻകം ഗ്രൂപ്പുകാർ എന്ത് ചെയ്യും, ലോ ഇൻകം ഹൈ ഇൻകം ഗ്രൂപ്പിലുള്ള ഇപ്പൊ എന്ന കൺട്രിയിലെ ലോ ഇൻകം ഗ്രൂപ്പുകാർ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് എന്ത് ചെയ്യും, അവര് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പം അതാണ് ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞത്. ഓവർലാപ്പിംഗ് എന്ന് പറഞ്ഞത് ഒരേ സാധനം തന്നെ ഒരേപോലെ വരുന്നത്, മനസ്സിലായോ? ഹൈ ഇൻകം കൺട്രി ആയിട്ടുള്ള എയിലുള്ളവര് ഡിമാൻഡ് ചെയ്യുന്ന സാധനം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, ലോ ഇൻകം ഗ്രൂപ്പിലുള്ള എന്താ പറയാ ഹൈ ക്വാളിറ്റി ഹൈ ഇൻകം ഗ്രൂപ്പ് ആറില്ലേ, അതായത് എ ബി എന്ന് പറഞ്ഞാൽ ഒന്ന് ലോ ഇൻകം ഒന്ന് ഹൈ ഇൻകം, എ എന്നത് ഹൈ ഇൻകം ബി എന്നത് ലോ ഇൻകം ആണെന്ന് വിചാരിക്കുക. അപ്പൊ എ എന്ന കൺട്രിയിലെ ലോ ഇൻകം ഗ്രൂപ്പുകാരുണ്ടായിരിക്കും, ബി എന്ന കൺട്രിയിലെ ഹൈ ഇൻകം ഗ്രൂപ്പുകാരും ഉണ്ടായിരിക്കും. അപ്പൊ എ എന്ന കൺട്രി അവിടുത്തെ ലോ ഇൻകം ആൾക്കാർക്ക് വേണ്ടി ലോ ക്വാളിറ്റി ഇമ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ബി എന്ന കൺട്രിയിലുള്ള ഹൈ ഇൻകം ഗ്രൂപ്പുകാർ എ എന്ന കൺട്രിയിലുള്ള പോലെ പോലെ തന്നെ എന്താ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റും ആക്കാം. അപ്പൊ ഒരേ രീതി നമ്മളിപ്പോ ഡയഗ്രാം വരക്കുമ്പോൾ ഒരേ രീതിയിൽ അവര് എന്ത് ചെയ്യാ ഡിമാൻഡ് ചെയ്യുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അവിടെ ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്, മനസ്സിലായല്ലോ? ഒരേ സാധനത്തിന്റെ എന്താ പറയുക ഓവർലാപ്പിംഗ് വരുന്നത്. ചില സിറ്റുവേഷനിൽ ഗ്രേറ്റർ ദി ഓവർലാപ്പ് ഇൻ ദി പ്രോഡക്റ്റ് കോമ്പോസിഷൻ ഉള്ള രീതിയിലേക്ക് വരാം. അപ്പൊ ഒരേ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അവിടെ എന്താ പറയാ കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഒരു ഡയഗ്രാം വെച്ച് ഞാൻ ആ ഡയഗ്രാം നിങ്ങൾക്ക് ഇട്ടുതരാം, എന്നാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, അതൊന്ന് ഓർമ്മിച്ചാൽ മതിയാവും. അപ്പൊ ഒരേ രീതിയിൽ കൺസ്യൂം ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, സംഭവം എന്താണെന്ന് ക്ലിയർ ആയാം? ഒരേ രീതിയിൽ ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് നടക്കുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വ്യത്യാസമായിട്ട് ഒരേ രീതിയിൽ ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് നടക്കുന്നത്. അതായത് സിമിലർ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് ഡിറൈവ് പ്രൈമറിലി ഫ്രം ദി സിമിലർ ഇൻകം ലെവൽസ്. ടേസ്റ്റ് ആണ് അവിടെ നോക്കുന്നത് ഇൻകം ഗ്രൂപ്പ്സിന്റെ ഇടയിലുള്ളത്, മനസ്സിലല്ലോ? അതാണ് ഓവർലാപ്പിംഗ്. ഒരേ എന്താ പറയാ ഒരേ സാധനം തന്നെ കൺസ്യൂം ചെയ്യുന്നത്. ക്ലിയർ ആയാലോ എന്താന്നുള്ളത്? തിയറി ആയിട്ട് പറയുന്നത് അതാണ്. ഓക്കെ, നമ്മളെ തിയറീസ് എല്ലാം ഒരു ഗ്രാവിറ്റി മോഡൽ ഉണ്ട്, സോ അത് നമുക്ക് നെക്സ്റ്റ് എടുക്കാം. ഇപ്പം രണ്ട് പീരീഡ് ഇന്റർനാഷണൽ എക്കണോമിക്സിലെ ഗ്രാവിറ്റി മോഡലും കൂടി ഉണ്ട്, ഇക്കണോമിക് സൈസ് വെച്ചിട്ട്, ഇതേപോലെ തന്നെ ജി ഡി പി വെച്ചിട്ട്. നേരത്തെ നമ്മൾ നോക്കിയതുപോലെ തന്നെ ജി ഡി പി വെച്ചിട്ടുള്ളതാണ് നെക്സ്റ്റ് പറയാനുള്ള. ലിൻഡേഴ്സ് തിയറി ക്ലിയർ ആയോ? ഹൈ ഇൻകം ഗ്രൂപ്പുകാർ ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് അല്ലാതെ ലോ ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റും അവര് ഇമ്പോർട്ട് ചെയ്യാറുണ്ട് ഫോർ ദി ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഓഫ് ദി ലോ ഇൻകം ഗ്രൂപ്പ്സ് ഇൻ ദി ഹൈ ഇൻകം കൺട്രി. അത് നേരെ തിരിച്ചിട്ടോ? അപ്പം അതാണ് ഒരേ പ്രോഡക്റ്റ് കൺസ്യൂം ചെയ്യുന്നത്. നമുക്ക് ഡയഗ്രം എടുത്തു കഴിഞ്ഞാൽ പെർ ക്യാപിറ്റ ഇൻകം പ്രോഡക്റ്റും എടുത്തു കഴിഞ്ഞാൽ ഒരേ തന്നെ പ്രോഡക്റ്റ് ഒരേ പ്രോഡക്റ്റ് തന്നെ രണ്ട് കൺട്രിയും എന്താ ചെയ്യുക യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനാണ് ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, മനസ്സിലായോ? ഫാത്തിമ മനസ്സിലായോ? ഫാത്തിമയെ റെസ്പോണ്ട് ചെയ്യുന്നില്ല, വേറെ ആരും. ഇപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം ഇത്. മഞ്ജു സിസ്റ്ററേ. ഓക്കെ, സിസ്റ്റർ ഒരു ഭാഗം എടുക്കും.